അപ്പോൾ നമ്മളുടെ ചോദ്യോത്തരത്തിന്റെ സെക്ഷൻ ആരംഭിക്കുകയാണ്. ഒരാൾക്ക് മൂന്ന് ചോദ്യങ്ങളാണ്, രണ്ട് ചോദ്യങ്ങളും വേണമെങ്കിൽ ഒരു ഉപചോദ്യവുമാകാം. വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുക, അനാവശ്യ വാഗ്വാദങ്ങളോ വ്യക്തിഹത്യകളോ പാടില്ല. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണ്. ആദ്യം മൊയ്തു, ബ്രദർ സംസാരിച്ചു. മൊയ്തു, ആ എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ. സെബാസ്റ്റ്യൻ പുന്നേക്കൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ യേശുവിൽ നിന്ന് വഴി പിഴച്ചവരാണോ? ഇതാണ് എന്റെ ചോദ്യം. ജിഹാദുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ ചോദ്യം ചോദിച്ചോളൂ. അടുത്ത ആളിലേക്ക് പോകാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, മൊയ്തു ബ്രദർ, മറ്റ് ചോദ്യങ്ങളുണ്ടോ? ഈ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമുണ്ടോ? ഓക്കെ, അടുത്തത് നാരായണൻ ചോദിച്ചോളൂ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഈ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം ആധുനിക ലോകത്തിന് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ഈ സമൂഹം തിരുത്തും എന്നുള്ളതല്ല, സമീപഭാവിയിൽ തന്നെ ഇത് ഈ സാധനങ്ങളെ ക്ലീൻ ചെയ്ത് ഈ ഗ്രന്ഥവും മതവും എന്താ ഒരു നവീകരണത്തിലൂടെ ശുദ്ധമായി വരും എന്ന് താങ്കൾ പ്രതീക്ഷയുണ്ടോ, വിശ്വാസമുണ്ടോ? ബ്രദറെ, നമ്മള് കേരളത്തില് ആയിരക്കണക്കിന് ആളുകളെ നമ്മൾ ജയിലിൽ പിടിച്ചിടാറുണ്ട്. നമ്മുടെ ഗവൺമെന്റുകൾ ജയിലിന്റെ ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതായത് ഒരു ക്രിമിനൽ ഒരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളെ തിരിച്ച് നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് അവർ ജയിലിൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. അതെപ്പോഴും പ്രാവർത്തികമാവാറില്ല, ചില ആളുകളുടെ കാര്യത്തിൽ പ്രാവർത്തികമായേക്കാം, പക്ഷെ അത് പ്രാവർത്തികമാണെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്ന് വെച്ചാൽ എല്ലാ ക്രിമിനൽസിനെയും പിടിച്ച് കൊന്നു കളയാൻ പറ്റുമോ? ഇല്ല, അവർക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഭീകര പ്രസ്ഥാനങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള ഒരു മരുന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യേണ്ടത് ഭീകരന്മാരോട് കൊട പിടിക്കണമോ ആ ഭീകര പ്രസ്ഥാനത്തിൽ നിന്ന് മതത്തെ മോചിപ്പിക്കണമോ എന്നുള്ള കാര്യം അവരാണ് ചെയ്യേണ്ടത്. നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല, അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാമല്ലോ? ഓക്കെ, തീർച്ചയായും. ജിഹാദ് ഇവിടെ ഞാനൊരു ഇതില് കണ്ടതാണ്, അതായത് അന്യ സ്ത്രീകളിൽ നിന്ന് കണ്ണിനെ പിൻവലിക്കുക എന്നുള്ളത് പോലും ഒരു ജിഹാദാണ് എന്ന് ഇവിടെ ആരുടെ ഒരു ഡി പി ഞാൻ ഇങ്ങനെ കണ്ടു. ഇപ്പൊ നോക്കിയപ്പോ കണ്ടില്ല, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അന്യ സ്ത്രീകളിലേക്ക് കണ്ണ് താഴ്ത്തുക എന്നുള്ളത് ഒരു ജിഹാദാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ജിഹാദ് മുഹമ്മദ് പാലിച്ചിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നാണ്? അങ്ങനെ ജിഹാദ് മുഹമ്മദ് പാലിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുഹമ്മദ് മീൻസ് സയ്യിദ് ബിൻ സോറി നമ്മുടെ മുഹമ്മദിന്റെ മരുമോൻ, അതായത് സയ്യിദ് അല്ലേ, സൈനബയുടെ ഭർത്താവ്, സൈനബയുടെ ഭർത്താവിന് സ്വന്തം ഭാര്യയെ ഉമ്മ എന്ന് വിളിക്കേണ്ട ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. സൈനബയുടെ ഭർത്താവിന്, അതായത് മുഹമ്മദിന്റെ വളർത്തുമോതന് മകന് അതന്നെ സയ്യിദ് ബിൻ മുഹമ്മദിന്, അല്ലെ സയ്യിദ് ബിൻ ഹാരിത്ത് എന്ന് പിന്നീട് അറിയപ്പെട്ട സയ്യിദ് ബിൻ മുഹമ്മദിന് സയ്യിദിന്റെ ഭാര്യയായിരുന്ന സൈനബയെ ശരിക്കും അമ്മ എന്ന് വിളിക്കേണ്ട ഗതികേട് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്വന്തം ഭാര്യയെ അമ്മയാക്കേണ്ട ഗതികേടുണ്ടായ ഒരാൾ തന്നെ നമുക്ക് ഉത്തരമായിട്ട് നിൽക്കുമ്പോൾ അത്ര അതൊക്കെ ജിഹാദാണെന്ന് പറയുന്നത് ഇവരുടെ വെളുപ്പിക്കൽ ജിഹാദ് മാത്രമാണ്, അല്ല വേറൊന്നുമല്ല. അമുസ്ലിങ്ങളോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിൽ യുദ്ധമാണ് പ്രധാന ഉദ്ദേശമെന്ന് ഒന്നും രണ്ടും തെളിവല്ല ഞാൻ തന്നത്. അമാനി മൗലവിയുടെ മലയാളം വായിക്കാൻ അറിയുന്നവർക്ക് അമാനി മൗലവിയുടെ മലയാളത്തിലെ തഫ്സീർ, ഇബ്നു കസീറിന്റെ തഫ്സീർ, ജലാലയുടെ തഫ്സീർ, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ, ഇതിലും കൂടുതൽ എന്ത് തെളിവാണ് അവർക്ക് വേണ്ടത്? ഇത്രയധികം പ്രാമാണിക ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അമുസ്ലിങ്ങൾക്കെതിരായ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വാളുകൊണ്ടാണ് എന്ന്.
അപ്പൊ പെണ്ണുങ്ങളുടെ വായിട്ട് നോക്കാതിരിക്കുന്നത് ജിഹാദാണെന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കണം. ഇവരുടെ വിങ്ങിനകത്തുള്ള ജിഹാദിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇപ്പൊ നർക്കോട്ടി ജിഹാദ് മുസ്ലിങ്ങളുടെ കാര്യമല്ലല്ലോ, മുസ്ലിങ്ങള് അമുസ്ലിങ്ങളോട് ചെയ്യുന്ന ജിഹാദിനെ കുറിച്ചാണ് ഇവിടെ പ്രതിവാദ വിഷയം. അല്ലാതെ ഇവരുടെ മതത്തിനകത്ത് ഇവരെന്തെങ്കിലും ജിഹാദ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഇവിടെ നമ്മളെ സംബന്ധം. ഇപ്പൊ ഇവരുടെ മതത്തിനകത്ത് ഇവര് ഹജ്ജിന് പോകുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? ഇവർ ഉംറക്ക് പോകുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? ഇവര് ഇവരുടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ? അതൊക്കെ ജിഹാദ് എന്ത് കുന്തോകിലായിക്കോട്ടെ, ഞങ്ങൾക്ക് ആർക്കും അതൊക്കെ നിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. പക്ഷെ എപ്പോഴാണ് ഒരു ക്രൈസ്തവനും ഹൈന്ദവനും മതേതര വിശ്വാസികളും ഒക്കെ ഇതിനകത്ത് ഇടപെടുന്നത്? നിങ്ങൾ അമുസ്ലിങ്ങളോട്, മുസ്ലിങ്ങൾ അല്ലാത്തവരോട് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ് എന്നതാണ് ഞങ്ങളെ ബാധിക്കുന്നത്. അല്ല, നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ വായിട്ട് നോക്കിയോ വായിട്ട് നോക്കാതിരിക്കോ കീഴിട്ട് നോക്കിയോ മുകളിലോട്ട് നോക്കിയോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ സമൂഹത്തിന്റെ കാര്യമാണ്. ഇതിനകത്തൊന്നും ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കൈകെട്ടണമോ കൈ പിരിക്കണമോ ഇതിനകത്തൊന്നും ഞങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ ബാധിക്കുന്ന ജിഹാദിനെയാണ് ഞങ്ങൾ ഇടപെടുന്നത്. അപ്പൊ അമുസ്ലിങ്ങളോടുള്ള ജിഹാദാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അമുസ്ലിങ്ങളുടെ ജിഹാദ് വാളുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെണ്ണുങ്ങളെ നോക്കാന്നൊക്കെ നോക്കാത്തത് ജിഹാദാണെന്നൊക്കെ ആര് പറഞ്ഞ് പഠിപ്പിച്ചാണെന്ന് എനിക്കറിയില്ല. ഉമർ പറഞ്ഞിട്ടുള്ള രണ്ടേ രണ്ട് ജിഹാദേ ഉള്ളൂ, അതിലൊന്ന് ഹജ്ജ് ഉമ്രയാണ്. മുഹമ്മദ് പറയുന്നു പെണ്ണുങ്ങൾക്കുള്ള ജിഹാദിൽ യുദ്ധമില്ല. അപ്പൊ രണ്ടാമത്തെ ജിഹാദിൽ യുദ്ധമുള്ള ജിഹാദ് എന്തായാലും ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ജിഹാദ് യുദ്ധമുള്ള ജിഹാദാണെന്നുള്ള കാര്യം വ്യക്തം. ഈ പെണ്ണുങ്ങളെ നോക്കാതിരിക്കുന്നത് എന്ത് യുദ്ധമാണ്? അതൊന്നും മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോ ഇതൊക്കെ ഇവരുടെ വെറും വെളുപ്പിക്കൽ ജിഹാദ് മാത്രമാണ് ബ്രദർ, മറ്റൊന്നുമല്ല. ഒന്നുകൂടെ ഉണ്ട്, അത് ഡയറക്റ്റ് ആണോ ആകുമോ എന്നറിയില്ല. അതുകൊണ്ട് ഉത്തരം താങ്കൾ ഡയറക്റ്റ് എന്ന ഇതുണ്ടെങ്കിൽ ഉത്തരം, അതല്ലേ ഇത് വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഡയറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഒരു നിഗമനമാണ്, ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അതായത് മുഹമ്മദ് എന്ന വ്യക്തിയെ ഒരു എങ്ങനെ വിലയിരുത്തുന്നു എന്റെ നോട്ടത്തിൽ. ഒന്നുകിൽ സൈക്കോപാത്ത് ആയിട്ട് അദ്ദേഹത്തിന്റെ പെർവേർഷൻ ആവാം ഇത്, അല്ലെങ്കിൽ അദ്ദേഹം ഫ്രോഡൻ അല്ലെങ്കിൽ ഫ്രോഡ് അല്ലെങ്കിൽ തമ്മാടിത്തരം. ചോദ്യം പിൻവലിച്ചു. ആ താങ്ക് യു. ഞാൻ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് സെബാസ്റ്റ്യൻ ബ്രദർ. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. നല്ല വീഡിയോസ് ആണ്. എനിക്ക് ഞാൻ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ ബ്രദറെ? തീർച്ചയായും. ഓക്കെ, താങ്ക് യു സെബാസ്റ്റ്യൻ ബ്രദർ. എനിക്ക് നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ കൂടുതലും എനിക്ക് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് രണ്ട് പ്രത്യേക ആംഗിൾസിലാണ് നിങ്ങളുടെ അവതരണം. ഒന്ന്, ഈ പ്രത്യേകിച്ച് ഈ ഖുറാൻ അല്ലെ ഇസ്ലാം മതത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസ് അല്ലെങ്കിൽ ആ ചരിത്രപരമായ മന്ദനം നമ്മൾ ചെയ്യുന്നു, നമ്മളത് ആൾക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ അങ്ങനെ എഴുതപ്പെട്ടു എന്ന് ചോദിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ ചോദ്യം വരാൻ പോകുന്നത്, ഇതിൻ്റെ കാലികമായ പ്രസക്തിയും നിങ്ങൾ ഒത്തിരി പറയാറുണ്ട്. ഈ അന്ന് എഴുതപ്പെട്ടതിൻ്റെ ഇന്നത്തെ കാലിക പ്രസക്തി അല്ലെങ്കിൽ ഇന്നത്തെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചരിത്രപരമായ വന്ദനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോണൻസ് അല്ലെങ്കിൽ ഒപ്പോണൻസിനായിട്ടുള്ളവർക്ക് ചോദിക്കാം, ജിഹാദ് ഒരു ധർമ്മം യുദ്ധമാണെങ്കിൽ പല മതങ്ങളിലും ധർമ്മയുദ്ധം പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ മതത്തിൽ നമ്മുടെ ബൈബിളിൽ സ്പെസിഫിക്കലി യുദ്ധങ്ങളെക്കുറിച്ചോ യുദ്ധം ചെയ്യാനോ മതത്തിന് വേണ്ടി ഇതെടുക്കാനോ പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മതത്തിന് വേണ്ടി ആഹ്വാനം, അതായത് യുദ്ധം ചെയ്യാൻ ആഹ്വാനം പലപ്പോഴായി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സെബാസ്റ്റ്യൻ ബ്രദർ ചോദിക്കുന്നത്? ബിക്കോസ് ഈ ധർമ്മയുദ്ധം എല്ലാ മതങ്ങളിലും പറയുന്നില്ലേ, അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഇസ്ലാം മതത്തിന്റെ ഈ ധർമ്മയുദ്ധത്തെ അല്ലെങ്കിൽ ജിഹാദിനെ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യുന്നു? ബ്രദർ, ഇപ്പം ധർമ്മയുദ്ധം അതായത് ഒരു മതത്തിലെ മതത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ ഹിന്ദുമതം എൻ്റെ അറിവില് ധർമ്മയുദ്ധങ്ങളെ കുറിച്ച് അതായത് ഒരു മതത്തിന് വേണ്ടി യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് ഹിന്ദുമതം പറഞ്ഞിട്ടില്ല. ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യുദ്ധങ്ങൾ മഹാഭാരത യുദ്ധവും അതുപോലെ തന്നെ രാമരാവണ യുദ്ധവുമാണ്. ഇത് രണ്ടും ഒരു മതത്തിന്റെ ബേസിലല്ലായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് കൂട്ടരും ഹിന്ദുമത വിശ്വാസികളാണ്. രാമരാവണ യുദ്ധത്തിലും പങ്കെടുത്ത രണ്ട് കൂട്ടരും ഹിന്ദുമത വിശ്വാസികളാണ്. രാവണൻ പരമശിവന്റെ ഒരു ഏറ്റവും വലിയ ഭക്തന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു രാവണൻ. അതുകൊണ്ട് തന്നെ ഹൈന്ദവ മതത്തിന്റെ ഗ്രന്ഥങ്ങളിലെ മതത്തിൽ പറഞ്ഞിട്ടുള്ള യുദ്ധങ്ങളൊന്നും മതവുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങളോ അന്യമതസ്ഥരെ കൊന്നെടുക്കാനുള്ള യുദ്ധങ്ങളോ അല്ലായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ക്രൈസ്തവ വിശ്വാസം പറയുവാണെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ യുദ്ധം
യുദ്ധം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും ക്രിസ്തു അവിടെ പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തു പറയുന്നത് നമ്മൾക്ക് പീഡകളുണ്ട്, നിനക്ക് വാളുണ്ട് എന്നുള്ള കാര്യം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ മേത്ത് പീഡകൾ വരാം, അല്ലാതെ നമുക്ക് തിരിച്ചടിക്കാൻ അവകാശമില്ല. ഒരു ചെവിക്ക് ഒരു കർണത്തടിച്ചാൽ മറുകർണം കൂടെ കാണിച്ചു കൊടുക്കണം എന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. അവിടെ ക്രൈസ്തവ വിശ്വാസം അങ്ങനെ. ഇനി പഴയ നിയമഗ്രന്ഥങ്ങളിൽ ന്യായപ്രമാണ കാലഘട്ടത്തിൽ, അതായത് യോഹന്നാൻ സ്നാപകം വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് കൊടുക്കപ്പെട്ടുള്ള നിർദ്ദേശങ്ങളെ കുറിച്ചെടുത്താലും മതത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തെ കുറിച്ച് അവിടെ പറയുന്നില്ല. അതായത് അന്യമതസ്ഥരെ മതം നോക്കി അവർ മതം മാറുന്നത് ഒരു യുദ്ധം നടത്താനോ, മതം മുഴുവൻ യഹോവയ്ക്ക് വേണ്ടിയാകുന്ന ഒരു യുദ്ധം നടത്താനോ, യഹൂദ മതം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം നടത്താനോ അവിടെ ഒരു യുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ യഹൂദ രാജ്യത്തിന്റെ, ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി യുദ്ധം നടത്തിയിട്ടുണ്ട്. അത് അന്നത്തെ എല്ലാ രാജ്യങ്ങളും യുദ്ധം നടത്താനും രാജ്യങ്ങളും, നമ്മൾ ഇന്തോ പാകിസ്ഥാനി യുദ്ധം പോലും അങ്ങനെ നടന്നിട്ടുള്ളതാണ്. രാജ്യങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയുള്ള യുദ്ധം അന്ന് നടന്നിട്ടുണ്ട്. അന്നത്തെ യുദ്ധത്തിന്റെ അന്നത്തെ രീതിശാസ്ത്രവും ഇന്നത്തെ യുദ്ധത്തിന് ഇന്നത്തെ രീതിശാസ്ത്രവും വെച്ചാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഓരോ യുദ്ധത്തിനും അതത് കാലഘട്ടത്തിൽ ഉള്ള രീതിശാസ്ത്രം വെച്ചിട്ടാണ് യുദ്ധങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ മതത്തിന് വേണ്ടി യുദ്ധം നടത്താൻ പറഞ്ഞിട്ട് എന്റെ അറിവിലുള്ള ഒരു മതം ഈ പറയുന്ന ഇസ്ലാം മതമാണ്. അത് മാത്രമല്ല, പല മതം ഇപ്പൊ ബൈബിളിൽ പഴയ നിയമത്തിൽ യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നു. യേശു ക്രിസ്തു തന്നെ, സർവശക്തനായ ദൈവം തന്നെ ഭൂമിയിൽ നേരിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതിനൊക്കൊരു കാലാവധി ഉണ്ടായിരുന്നു, അതിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, പക്ഷെ അതിനൊരു കാലാവധി ഉണ്ട്, അത് യോഹന്നാൻ സ്നാപകൻ വരെ മാത്രമാണ് എന്ന് വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു പറഞ്ഞു. എന്നാൽ ഇസ്ലാം മതത്തിന് ഏറ്റവും വലിയ പ്രശ്നം മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്നും മുഹമ്മദിന്റെ ഓരോ വാക്കിനും എന്തിന് താടിക്ക് നിറം കൊടുക്കുന്നത് വരെ ലോകാവസാനം വരെ പാലിക്കണമെന്നും അമുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെതിരായിട്ട് ചെയ്യണം. അമുസ്ലിങ്ങൾ താടി വടിച്ച് മീശ വളർത്തുന്നതുകൊണ്ട് മീശ വടിച്ച് നിങ്ങൾ താടി വളർത്തണം, അവർ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വർഗീയ പരാമർശങ്ങൾ പോലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ പോലും പിന്തുടരുന്നു എന്നുള്ള വർഗീയത ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് അമുസ്ലിങ്ങളോട് അല്ലെങ്കിൽ കാഫിറുകളോട് അവിശ്വാസികളോട് എന്നൊക്കെ ഇസ്ലാം ഈ ഖുർആനകത്തും പ്രാമാണിക ഗ്രന്ഥങ്ങൾക്കകത്തും പറഞ്ഞിട്ടുള്ളത് അക്കാലഘട്ടത്തിലെ ആ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ലോക അവസാനം വരെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയുമാണ് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത്. അല്ലാതെ അക്കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസിയെ മാത്രമല്ല. അതായത് AD 610 ഒരു കാലഘട്ടത്തിലുള്ള ആളുകളെ കുറിച്ചല്ല മാത്രമല്ല പറയുന്നത്, ലോക അവസാനം വരെയുള്ള ആളുകൾക്ക് അത് ബാധകമാണ്. അപ്പൊ അവിശ്വാസികൾക്കെതിരെ വാളുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ അത് ലോക അവസാനം വരെ ബാധകമാണെന്ന് ഇസ്ലാം മതപ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് ഇത് ഭീകരർക്ക് വളമാകുന്നതും ആ ഒരു പഠനത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് വരുന്നതും അൽഖ്വയ്ദ വരുന്നതും അൽഷബാബ് വരുന്നതും ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത മുസ്ലിം ഭീകര സംഘടനകൾ ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വികലത ഇസ്ലാമിക പഠനങ്ങൾ കൊണ്ട്, ആ പഠനങ്ങളാണ് ഭീകര സംഘടനകളുടെ ഉദയത്തിന് കാരണം. അതായത് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഭീകര സംഘടനകളെ കൊന്നൊടുക്കുകയാണ്. അതുകൊണ്ടൊരു കാര്യമില്ല, ഒരാൾ പോയി 1000 പേര് വരും. ഒരു പ്രസ്ഥാനത്തിന്റെ ആശയമാണ് റിപ്പർട്ട് ചെയ്യപ്പെടേണ്ടത്. ആശയത്തെയാണ് റിപ്പർട്ട് ചെയ്താൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഭീകര പ്രസ്ഥാനമാണെങ്കിൽ ആ ഭീകര പ്രസ്ഥാനത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു ആശയത്തെ റിപ്പർട്ട് ചെയ്യാതെ നിങ്ങൾ എത്ര കൊണ്ട് ചെയ്താലും കതിരുമ്മേ കൊണ്ട് വളം വെക്കുന്ന പോലെയാ, അത് ഒരു ഉപകാരം ഉണ്ടാവാത്ത പണിയാണത്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ആരെങ്കിലും പയ്യന്മാർ ഈ ഉസ്താദന്മാരുടെ വാക്കും കേട്ട് ഭീകര പ്രവർത്തനത്തിനാണ് ആ മര വെടിവെച്ചുള്ളൂ, അടുത്ത പയ്യന്മാർ അതേ ഉസ്താദന്മാരുടെ വാക്ക് കേട്ട് പിന്നെയും വരും അവരെയും വെടിവെച്ചുള്ളൂ. ഇങ്ങനെ ആളുകൾ മരിച്ചു തീരുമെന്നല്ലാതെ ഒരിക്കലും ആ പ്രസ്ഥാനമോ ആശയമോ ഇല്ലാതാവത്തില്ല. ഇവിടെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള പ്രബുദ്ധത സമൂഹം കാണിക്കുമ്പോഴാണ് ഒരു പ്രസ്ഥാനത്തെ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ കാലഘട്ടത്തിലൂടെയാണ് ഇസ്ലാം ഇന്ന് കടന്നു പോകുന്നത്. പ്യൂരിഫൈ ചെയ്യപ്പെടണമോ വേണ്ടോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല ഉത്തരമായിരുന്നു. എന്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ തന്നെ അവതരണത്തിന്റെ എപ്പോഴും ഞാൻ കാണാറുണ്ട് കാലികമായ പ്രസക്തി, ഈ ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസിനെ അല്ലെങ്കിൽ ഖുറാനിലെ ഇസ്ലാമിന്റെ പഠനങ്ങളുടെ കാലിക പ്രസക്തി പറയാറുണ്ട്. എന്റെ വലിയൊരു സംശയം, ഈ ചർച്ചകളെല്ലാം തന്നെ ഒരു ഒരു മുസ്ലിം വിശ്വാസിക്ക് ഡിഫെൻസിലാക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഈ നമ്മൾ ഈ ചർച്ച ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വളരെ ഡിഫെൻസീവ് ആയിരുന്നു. നമ്മളെ ഒരു ഒരു ഇമോഷൻ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം താങ്കളോട് ചോദിച്ചു പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു താങ്കളുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരിലും ഈ തരം വികാരമായിരിക്കും. എൻ്റെ പ്രശ്നം അതല്ല,
എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഒരു ഒരു ഭാഗത്തെ ഖണ്ഡിക്കുമ്പോൾ അവർക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നല്ല ഭാഗങ്ങൾ, അല്ലെങ്കിൽ താങ്കളെ പോലെ ഇപ്പൊ താങ്കൾക്ക് പറ്റിയെന്ന് വരികയല്ല, ഇങ്ങനെ ഇസ്ലാമിലെ നല്ല ഭാഗങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ വ്യക്തികളും ഉണ്ടോ, അങ്ങനത്തെ ശ്രമങ്ങൾ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് ഈ സബ്ജക്ട് തന്നെ സെബാസ്റ്റ്യൻ പുണ്യകൾ ബ്രദറിനെ ഒന്ന് സ്റ്റംബിൾ ഒപ്പോൺ ചെയ്യുന്ന വരെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടോ, അങ്ങനെ നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ അതിലേക്കൊന്ന് ചെയ്യാവോ? നമുക്ക് തിരിച്ച് ജിഹാദ് ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് ഈ മുസ്ലിം സഹോദരന്മാരുടെ, ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്നത്, അവർക്ക് ഓൾറെഡി അവർക്ക് എക്സ് മുസ്ലിം എന്ന ടൈറ്റിൽ ഉണ്ട്. ദാറ്റ് ക്രിയേറ്റ്സ് എ വേർഷൻ ആസ് വെൽ. അപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ എനിക്ക് മുസ്ലിം മതത്തിൽ തന്നെ തുടരണം, പക്ഷെ എനിക്ക് മുസ്ലിം മതത്തിലെ നല്ല അല്ലെങ്കിൽ ഇസ്ലാമിലെ നല്ല കാര്യങ്ങളിലേക്ക് ചോദിക്കണമെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടോ? ഇസ്ലാം മതത്തിലെ നന്മ എന്ന് പറയുന്നത് ഒരു ഇപ്പോഴൊരു ക്വസ്റ്റനാണ്. കാര്യം, ഒരു മുസ്ലിം മുസ്ലിം ആവണമെങ്കിൽ, അതായത് ഒരു മുസ്ലിം മുസ്ലിം ആവണമെങ്കിൽ അവൻ സത്യവിശ്വാസികളോട് അവൻ സൗഹൃദത്തിലും സത്യവിശ്വാസികളല്ല സത്യനിഷേധികളോട്, അതായത് ആ മുസ്ലിങ്ങളോട് കർക്കശമായിട്ടും പെരുമാറുന്നവനായിരിക്കണം. അതായത് സ്വന്തം മതത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കുക, അന്യമതസ്ഥരോട് കർക്കശമായിട്ട് ഇടപെടുക, ഇതാണ് ഇസ്ലാം മതത്തിലെ ഒരു പ്രമാണം എന്ന് പറയുന്നത്. അവരുടെ ഖുർആനകത്ത് ജീവിതകാലം മുഴുവൻ ലോകാവസാനം വരെ അവർക്ക് അവർക്ക് പാലിക്കാൻ കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ആ പ്രമാണം ലംഘിച്ചാൽ ഒരു മുസ്ലിം അല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോ അത്തരം പ്രമാണങ്ങൾ നിലവിലിരിക്കെ എങ്ങനെയാണ് ബ്രദർ പ്രതീക്ഷിക്കുന്നത് ഇസ്ലാമിലെ നന്മയിലേക്ക് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു? അവർ ഇത്തരം പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ, ഇത്തരം പ്രമാണങ്ങളൊക്കെ കാലിക പ്രസക്തി ഇല്ലാത്തതാണ്, ഖുർആൻ ലോകാവസാനം വരെയൊന്നും പാലിക്കാനുള്ളതല്ല, അതിലെ പലതും പാലിക്കപ്പെടേണ്ടതല്ല എന്ന് പണ്ഡിത സമൂഹം പരസ്യമായിട്ട് പറയുന്നത് വരെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സാധ്യമാകുക? അപ്പോ ഇസ്ലാമിലെ നന്മ എന്ന് പറയുന്നത് അമുസ്ലിങ്ങളോട് കാണിക്കുന്നില്ല, അവരുടെ മതത്തിനകത്തുള്ള ആളുകളോട് കാണിക്കുന്ന നന്മകളാണ്. എന്തിനു പറയുന്നു? സക്കാത്ത് അടക്കം. ഈ സക്കാത്ത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ്, അല്ലാതെ ഇവർ സക്കാത്ത് കൊടുക്കുന്നില്ല അമുസ്ലിങ്ങളെ നന്നാക്കാൻ എന്നല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് സക്കാത്ത്. അല്ലാതെ ഒരു സക്കാത്തിന്റെ പൈസ ആ മുസ്ലിമിന്റെ കയ്യിൽ എത്താൻ പാടില്ല എന്നുവരെ ഇവർക്ക് ഫത്വകൾ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഹദീസുകളുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് നന്മ, ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമാണ്. ആ മുസ്ലിങ്ങളോട് കർക്കശമായിട്ടും മുസ്ലിങ്ങളോട് സൗഹൃദമായിട്ടും പെരുമാറുമ്പോഴാണ് ഒരു മുസ്ലിമായി തീരുക എന്ന് ഖുർആനകത്ത് പറയുന്നത്. നബിയെ നിന്റെ കൂടെയുള്ളവർ സത്യനിഷേധികളോട് കർക്കശമായിട്ടും സത്യവിശ്വാസികളോട് സൗഹൃദത്തിലും ഇടപെടുന്നവരാണ്. അതായത് അങ്ങനെ അല്ലാത്തവർ ആരും നിന്റെ കൂടെയുള്ളവരല്ല. ഇത് ഖുർആനകത്ത് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് നന്മ കണ്ടെത്തി കൊടുക്കാൻ സാധിക്കുക എന്ന് ബ്രദർ എന്നെ ചിന്തിക്കുക. Okay, thank you very much, Sebastian. Thank you, Kevin. Thank you, brother. Thank you. Adutathu Mahbooba. ാണ് നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഫൈസൽ കുടുങ്ങി ഫൈസൽ കൊല്ലപ്പെട്ടു മുസ്ലിമായ ഒറ്റ കാരണത്താൽ, അതുപോലെ തന്നെ മുസ്ലിമായ ഒറ്റ കാരണത്താൽ കൊല്ലപ്പെട്ടു യാസിർ, അതുപോലെ തന്നെ മഞ്ചേരി കോടതിയിൽ മുസ്ലിമായ ഒരൊറ്റ കാരണത്താൽ ആമിനക്കുട്ടി ചെറുതുക്കുട്ടി ആമിനക്കുട്ടി അപ്പോൾ കൊല്ലപ്പെട്ടു. അപ്പൊ എനിക്കുള്ള സംശയം, ഈ മുഹമ്മദ് നബി പറഞ്ഞ ജിഹാദ് RSS ഏറ്റെടുത്തോ എന്നൊരു സംശയം, എന്താ സബസ്റ്റിന്റെ ഉള്ളിക്കുള്ള അഭിപ്രായം അറിയാൻ വേണ്ടി. സഹോദരൻ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്. ഒന്ന്, നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ചുള്ള ഒരു കാര്യവും, രണ്ടാമത്തെ കാര്യം ഇസ്ലാം മതത്തിലേക്ക് വന്ന പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ, അതിനെ കുറിച്ചുമാണ് താങ്കൾ ചോദിച്ചത്. അതിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം പാലാ ബിഷപ്പിനെതിരായിട്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, നർക്കോടി ജിഹാദ് വർഗീയതയാണെന്ന് പറഞ്ഞൊക്കെ വർഗീയതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സഹീ മുസ്ലിമിലെ രണ്ടാമത്തെ പുസ്തകം 69-ാമത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിന് വിമർശിച്ചത്. ആ ഹദീസ് പ്രകാരമാണ് പറയുന്നത്, ദ മെസഞ്ചർ ഓഫ് അള്ളാ സെഡ്, ഇബ്നു ഉമർ നിവേദനം, മെസഞ്ചർ ഓഫ് അള്ളാ പറഞ്ഞത് മുഹമ്മദ് പറഞ്ഞു, ആക്ട് അഗെയിൻസ്റ്റ് ദ പോളിതീസ്റ്റ്, ബഹുദൈവ വിശ്വാസികൾക്ക് എതിരായിട്ട് നീ പ്രവർത്തിക്കണം, ട്രിം ക്ലോസ്ലി ദ മുസ്റ്റാഷ് ആൻഡ് ഗ്രോ ബിയർഡ്, അതായത് ഈ മീശ വടിച്ച് താടി വളർത്തുന്നത് പോലും ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കുക എന്ന വർഗീയ ചിന്താഗതിയാണ്. അതായത് അവരെന്ത് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് വേണം ചെയ്യാൻ,
അതായത് അത്രത്തോളം വിരുദ്ധമായിട്ടായിരിക്കണം നിന്നിക്കേണ്ടത്. ഇങ്ങനെ വർഗീയത മീശയിലും താടിയിലും വരെ മുഹമ്മദിന്റെ ഹദീസ് അനുസരിച്ച് കൊണ്ടുവരുന്ന ഈ ശ്രീമാൻ മുത്തുക്കോയെ തങ്ങളെപ്പോലുള്ളവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മുസ്ലിങ്ങളിലെ ഒരു ചെറിയ കൂട്ടം, ചുരുക്കം ചില സംഘടനകൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞതിനെ വർഗീയതയാണെന്ന് പറയും വിമർശിക്കാൻ, സ്വന്തം മീശയിലും താടിയിലും വരെ വർഗീയത കൊണ്ടു നടക്കുന്ന മുത്തുക്കോയെ തങ്ങൾക്കൊക്കെ എന്ത് യോഗ്യതയാണ് എന്നുള്ള വിമർശനമാണ് ഞാനിവിടെ ഉയർത്തിയത്. ആ വിമർശനത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിക ഗ്രന്ഥം തന്നെയാണ് സഹീ മുസ്ലിം രണ്ടാമത്തെ ബുക്ക് 69-ാമത്തെ ഹദീസ്. ഇനി താങ്കൾ ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താങ്കൾ ഉന്നയിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് എനിക്ക് ഒരു സംശയം താങ്കളോട് ചോദിക്കാനുണ്ട്. ഈ ഹിന്ദുമതം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളെ ഹിന്ദു മത സംഘടനകൾ കൊലപ്പെടുത്തി, അത് പ്രാകൃതവും പൈശാചികവുമാണെന്നൊരു കാഴ്ചപ്പാട് താങ്കൾക്കുണ്ടോ, അതോ അവർ ചെയ്തത് നല്ലതാണ് എന്ന കാഴ്ചപ്പാടാണോ താങ്കൾക്കുള്ളത്? അതൊന്ന് പറഞ്ഞാൽ താങ്കൾക്കുള്ള മറുപടി ഞാൻ പറയാം. ആരാണ് ചോദിച്ചു മത പോകും? അല്ല, താങ്കൾ പറഞ്ഞ ഇസ്ലാം വിശ്വാസികളെ കൊല്ലണം എന്ന് പറയുന്ന ആ ഒരു സംഭവം അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്ന ജിഫ്രി തങ്ങൾ ആഹ്വാനം ചെയ്യേണ്ടതല്ലേ? അദ്ദേഹം ആഹ്വാനം ചെയ്തില്ല. അതുപോലെ തന്നെ ഇത്രയും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞ കാര്യത്തിനാണ് ഞാൻ കൗണ്ടർ ചോദിച്ചത്, ഒരു സംശയം ചോദിച്ചത്. അങ്ങനെ ഹിന്ദുമതം വിട്ട് ഇസ്ലാമിലേക്ക് പോകുന്ന ആളുകളെ ഹിന്ദു സംഘടനകൾ കൊന്നൊടുക്കി, ഒരു ലിസ്റ്റ് താങ്കൾ പറഞ്ഞു, അല്ലെല്ലാ ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലത് ഞാൻ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. എന്തായാലും താങ്കളത് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്വം താങ്കൾക്കാണ്. അപ്പോ അങ്ങനെ ഈ ഹിന്ദുമതം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് പോയ ആളുകളെ കൊന്ന് കളയുന്നത് അത് പ്രാകൃതമായ പൈശാചികമായ ഒരു കാര്യമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉറപ്പല്ല, എന്താ സംശയം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇസ്ലാം മതം വിട്ടുപോകുന്നവരെ കൊല്ലണം എന്ന് പറയുന്നതും പ്രാകൃതവും പൈശാചികവും അല്ലേ? അങ്ങനെ പറഞ്ഞത് മുർദ്ദത്തായവരെ അപ്പോസ്റ്റസി ലോസ് എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? മുർദ്ദത്തിനുള്ള ശിക്ഷകളെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അമ്രുബുൽ നബിയുടെ കാലത്ത് തന്നെ അമ്രുബുൽ മുർത്തദ്ദായിരുന്നു, അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെടണ്ടല്ലേ? പക്ഷെ മുർത്തദ്ദായി കൊണ്ട് ആ രാഷ്ട്രത്തിനെതിരെ നാലാമത്തെ വോളിയം 52-ാമത്തെ ബുക്ക് 260-ാമത്തെ ഹദീസ് narrated ഇക്രിമ നിവേദനം, അലി ബേൺഡ് സം പീപ്പിൾ ആൻഡ് ദിസ് ന്യൂസ് റീച്ച്ഡ് ഇബ്നു അബ്ബാസ്. നമ്മൾ തഫ്സീറൊക്കെ വായിച്ച ഇബ്നു അബ്ബാസ് അല്ലേ അദ്ദേഹം, ഹു സെഡ് ഹാഡ് ഐ ബീൻ ഇൻ ഹിസ് പ്ലേസ് ഐ വുഡ് നോട്ട് ഹാവ് ബേൺഡ് ദം ആസ് ദ പ്രൊഫറ്റ് സെഡ് ഡോണ്ട് പണിഷ് വിത്ത് അള്ളാസ് പണിഷ്മെന്റ്, നോ ഡൗട്ട് ഐ വുഡ് ഹാവ് കിൽഡ് ദം ഫോർ ദ പ്രൊഫറ്റ് സെഡ് ഇഫ് സംബഡി ഡിസ്കാർഡ്സ് ഹിസ് റിലീജിയൻ കിൽ ഹിം. ഒരുവൻ ഇസ്ലാം മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലുക എന്ന് പറഞ്ഞത് മുഹമ്മദാണ്. അപ്പൊ അത് പൈശാചികമാണെങ്കിൽ മുഹമ്മദിന്റെ ഈ വാക്കുകൾ പൈശാചികമാണ് എന്ന് താങ്കൾ അംഗീകരിക്കുമോ? എന്റെ സംസാരിച്ചു വെച്ചത് അതല്ല. അതായത് താങ്കള് ഹിന്ദു മത സംഘടനകള് സംസാരിച്ച വിഷയം ഇതായിരുന്നു, ഹിന്ദു മത സംഘടനകള് ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തവരെ കുറെ പേരെ കൊന്ന കാര്യമാണ് താങ്കൾ ഇവിടെ വിവക്ഷിച്ചത്. അങ്ങനെ മതം വിട്ടവരെ കൊല്ലുന്നത് പൈശാചികമാണ് എന്ന് താങ്കൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അങ്ങനെയാണെങ്കിൽ മതം വിട്ടവരെ കൊല്ലണം എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ സ്റ്റേറ്റ്മെന്റും പൈശാചികമായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ വായിച്ചതല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം? ഇവിടെ ആരെങ്കിലും ചെയ്തോ ഇല്ലയോ നല്ല സഹോദര, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും പൈശാചികത ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ സഹോദര, മുഹമ്മദ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് ആ ഹദീസ് സഹീഹ് ബുഖാരി 3017-ാമത്തെ ഹദീസ് പൊതുജനത്തിന് വേണ്ടി ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫൈറ്റിംഗ് ദാ ബുക്കിന്റെ പേര് ബുക്ക് നമ്പർ 56 ബുക്കിന്റെ പേര് തന്നെ ജിഹാദ് എന്ന് പറയുന്ന ബുക്കിനകത്താണ് ഫൈറ്റിംഗ് ഫോർ ദ കോസ് ഓഫ് അള്ളാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുക എന്നാണ് അഥവാ ജിഹാദ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ സഹീഹ് ബുഖാരിയിലെ ഹദീസ് ഇതാണ്, അലി ബേൺഡ് സം പീപ്പിൾ ആൻഡ് ദിസ് ന്യൂസ് റീച്ച്ഡ് ഇബ്നു അബ്ബാസ്. അലി കുറച്ച് ആളുകളെ കത്തിച്ചു കളഞ്ഞു, അഗ്നിക്കിരയാക്കി, അതായത് തീയിലിട്ട് കൊന്നു, അതായത് പച്ചയോടെ തീയിലിട്ട് കൊന്നു കുറച്ച് ആളുകളെ, ഈ മതം വിട്ട ആളുകളെ. അത് ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ ആ വാർത്ത എത്തിയപ്പോൾ ഇബ്നു അബ്ബാസ് അതിനെ വിമർശിച്ചു. അപ്പൊ നമ്മളോർക്കും കൊല്ലരുത് എന്താ പറഞ്ഞത്, അങ്ങനെയല്ല പറഞ്ഞത്. ഹു സൈഡ് ഇബ്നു അബ്ബാസ് സൈഡ് ഹാഡ് ഐ ബീൻ ഇൻ ഹിസ് പ്ലേസ്, ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബേൺ ദം, ഞാൻ അവരെ അഗ്നിയിലിട്ട് തീയിലിട്ട് കൊല്ലില്ലായിരുന്നു, അതായത് പച്ചക്ക് കത്തിക്കില്ലായിരുന്നു.
ആസ് ദ പ്രോഫറ്റ് സെഡ്, ഡോണ്ട് പണിഷ് എനിബഡി വിത്ത് അള്ളാഹ്സ് പണിഷ്മെന്റ്. കാര്യം തീയിലിട്ട് കത്തിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്, അത് മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല. നോ ഡൗട്ട്, ഒരു സംശയവും വേണ്ട. ഐ വുഡ് ഹാവ് കിൽഡ് ദം, ഞാൻ അവരെ കൊല്ലുമായിരുന്നു. ഫോർ ദ പ്രോഫറ്റ് സെഡ് ഇഫ് സംബഡി എ മുസ്ലിം ഡിസ്കാർഡ്സ് ഹിസ് റിലീജിയൻ, കിൽ ഹിം. അല്ല, എന്നിട്ട് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല? മുസ്ലിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? കേരളത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ ചോദ്യം. മുഹമ്മദ് ഇത് പഠിപ്പിച്ചത് പൈശാചികമാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങൾ പൈശാചികമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. ഞാൻ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നില്ല? ബ്രദറെ, അങ്ങനെ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള ചോദ്യം തെറ്റല്ലേ? മുഹമ്മദ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? താടി നീട്ടുന്ന ആളുകളെ മഹബൂബ്, മുഹമ്മദ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊരു പക്ഷേ പറയണ എന്തിനാണ്? മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിവ് സഹിതം, തെളിവ് സഹിതം ബ്രദർ, ഈ തെളിവ് സഹിതം മുഹമ്മദ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതെ, എന്തുകൊണ്ട് മുഹമ്മദ് ജനങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? വിശ്വാസികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതെ, ഞങ്ങളും പറയുന്നുള്ളു ബ്രദറെ, മുഹമ്മദ് പഠിപ്പിച്ചത് അനുസരിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യാത്തത്. ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് പഠിപ്പിച്ചതും ഖുർആൻ ഇസ്ലാം മതം പഞ്ഞിക്കുന്നത് അനുസരിച്ചാൽ അവൻ ടെററിസ്റ്റ് ആയി മാറുമെന്ന് ഞങ്ങളും പറഞ്ഞുള്ളൂ. അത് താങ്കൾ പറയുന്നത് പരസ്പര വിരുദ്ധല്ലേ? മീശ വെട്ടി താടി വളർത്തുന്നവരെ ചെയ്യുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അത്രത്തോളം മുഹമ്മദിനെ അനുകരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഇതിനെയും അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതായത് ജിഹാദിനെയും അംഗീകരിക്കുന്നവർ തന്നെയാണ് അതെന്നേ ഞങ്ങളും പറഞ്ഞുള്ളൂ. ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. സാഹചര്യം ഉണ്ടായ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട്. 1921 വാരിയും കുന്നനൊക്കെ പിന്നെ ചെയ്തെന്താ? ൂർക്കിണറിലെ വെട്ടിയിട്ടതൊക്കെ വാരിയും കുന്നം ചെയ്തതൊക്കെ ഇതാണോ? ഇനി പോട്ടെ, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖില്, ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചപ്പോ എന്താ സംഭവിച്ചേ? ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചപ്പോൾ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? എന്താ ചെയ്തേ? എല്ലാ യസീദികളെയൊക്കെ എല്ലാം പിടിച്ച് ഉമ്മോച്ച്, കെട്ടിപ്പിടിച്ച് ഉമ്മോച്ച്, ആലിംഗനം ചെയ്യുകയാണ് ചെയ്തേ? യസീദി പുരുഷന്മാരെ എല്ലാം കൊന്നൊടുക്കിയിട്ട് ആ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി മാർക്കറ്റിൽ കൊണ്ട് ലൈംഗിക അടിമകളാക്കി വിൽക്കുകയാണ് ചെയ്തത് യസീദികളെയും ക്രൈസ്തവരെ. അപ്പൊ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോ പാലിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ താങ്കൾ ഇവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഹിന്ദുക്കൾ ചെയ്തത് പൈശാചികമാണ്, മതം വിട്ടവരെ പൈശാചികമാണ്, അപ്പൊ മതം വിട്ടവരെ, അല്ലെ, ഹിന്ദുക്കൾ പൈശാചികമാണെന്ന് പറഞ്ഞു, അപ്പൊ മതം വിട്ടവരെ കൊല്ലുന്നത് പൈശാചികമാണ് എന്ന സ്റ്റേറ്റ്മെന്റും താങ്കൾ നടത്തി. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ മുഹമ്മദ് പറയുന്നു മതം വിട്ടവരെ കൊല്ലണം, അപ്പൊ അതും പൈശാചികമല്ലേ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചതാണ്. അതോ മുസ്ലിം മുഹമ്മദ് പറഞ്ഞാൽ അത് പൈശാചികമല്ല, ബാക്കിയുള്ളവർ പറഞ്ഞാലും ചെയ്താലും പൈശാചികം? അങ്ങനെയാണോ? ഇനി ഏതെങ്കിലും ഒരു ഹിന്ദു മതഗ്രന്ഥത്തിനകത്ത് ഇങ്ങനെ മതം വിട്ടവരെ കൊള്ളണമെന്ന് ഹിന്ദു മതഗ്രന്ഥത്തിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഇവിടെ ഹിന്ദുക്കളെ പേര് പറഞ്ഞു, ഞാൻ RSS കൊന്നു എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ജിഫ്രി തങ്ങൾ എന്തുകൊണ്ടാണ് ആഹ്വാനം ചെയ്യാത്തത്? അദ്ദേഹം മീശ വെട്ടി താടി വളർത്തുന്നില്ല. ഈ മുഹമ്മദ് നബിയുടെ വാക്ക് കേട്ട് എന്തുകൊണ്ട് മദ്രസ പഠിപ്പിക്കുന്നില്ല? അദ്ദേഹം 10,000 പഠിപ്പിച്ചിട്ടില്ലേ? അതെ, ഞാൻ ഇത് പഠിച്ചിട്ടില്ല. അവിശ്വാസികളെ കൊള്ളത് ഞാൻ പഠിച്ചിട്ടില്ല. അല്ല, താങ്കൾ പഠിച്ചിട്ടുണ്ടോ? താങ്കൾ പഠിച്ചിട്ടുണ്ടോ അമാനി മോലയുടെ തഫ്സീർ? നിങ്ങൾ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അമാനി മോലയുടെ തഫ്സീർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫതഹുൽ മുഈനും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫതഹുൽ മുഈനത്ത് ആയുധമില്ലാത്തവന് ജിഹാദ് ഇല്ലെന്നും ജിഹാദ് ചെയ്യണമെങ്കിൽ ആയുധം വേണമെന്ന് പറയുന്ന ഭാഗം താങ്കൾ വായിച്ചിട്ടില്ലേ? അതെ, ഒരുത്തിന് ജിഹാദ് ചെയ്യണമെങ്കിൽ, അതായത് ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് നിർബന്ധമാകുന്ന സമയം ശത്രുക്കൾക്കെതിരെ, ഞാൻ താങ്കൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ഫതഹുൽ മുഹീനിലെ ജിഹാദ് ഒരു വിശദീകരണം. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് സാമൂഹിക ബാധ്യത അഥവാ ഫർള് കിഫായയാണ്. ഓക്കെ, പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവും ആയുധവുമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിമിനും ജിഹാദ് ഫർള് കിഫായയാണ്, അതായത് സാമൂഹിക ബാധ്യതയാണ്. ഇത് താങ്കൾ പഠിച്ചിട്ടില്ലേ? ജിഹാദിന് ജിഹാദ് ആയുധം വെച്ചുള്ളതാണെന്ന് താങ്കളുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ സഹോദര? അതെ, ഒരു ജിഹാദ് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പോകുമ്പോൾ അവന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ അല്ലല്ലോ സഹോദര, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ജിഹാദ് ചെയ്യാനെന്നും ഖുർആനകത്ത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്കെതിരെ ജിഹാദ് ചെയ്യാനാണ് ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ വെറുതെ വളച്ചൊടിക്കല്ലേ?
താങ്കൾ ഖുർആൻ സ്വന്തമായിട്ട് എഴുതണ്ട, ഖുർആനകത്ത് ഉള്ളത് വായിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ഇവിടെ ഖുർആനിലെ ആയത്ത് എന്താണ് ജിഹാദ്, ഞാൻ വായിക്കാം. ഇവിടെ ജിഹാദിനെ കുറിച്ച് പറയുന്ന കൃത്യമായൊരു വാക്യം ആ സൂറത്ത് മൂന്നാമത്തെ സൂറയിൽ ജിഹാദിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ജിഹാദിനെ കുറിച്ച് സൂറ മൂന്നിൽ പറയുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം, നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ പറ. ഓക്കെ, സൂറ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറ മൂന്ന് അതിന്റെ സൂറ ഒമ്പത് അതിന്റെ 73, സൂറത്ത് തൗബയിൽ 73-ാമത്തെ ആയത്ത്. അതിനകത്ത് എന്താ പറയുന്നേ, നബിയെ നീ എന്ത് ചെയ്യണം, നീ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുക, അല്ലാതെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് ജിഹാദ് ചെയ്യാനല്ല പറയുന്നത്. സത്യനിഷേധികൾ ആരാ സത്യനിഷേധികൾ, മുഹമ്മദിനെ പ്രവാചകനായിട്ട് അംഗീകരിക്കാത്തവരും അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തവർ. അതായത് ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഹിന്ദുക്കള് അതുപോലെ തന്നെ സിഖുകാര് ഇസ്ലാം ഇതര മതസ്ഥരെല്ലാവരും അവരാരും അള്ളാഹിനെ ദൈവമായിട്ട് കാണുന്നവരോ മുഹമ്മദിനെ പ്രവാചകനായിട്ട് കാണുന്നവരോ അല്ല. അപ്പൊ അവരാണ് സത്യനിഷേധികൾ. സത്യനിഷേധികളോട് ജിഹാദ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജിഹാദ് ചെയ്യേണ്ടത് ആയുധം വെച്ചാണെന്ന് നിങ്ങൾ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഖുർആൻ ആയത്ത് അനുസരിച്ചിട്ട് ആയുധം വെച്ച് ആ മുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യാൻ നിങ്ങളുടെ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു കേസെടുക്കാൻ പറ്റിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബ്രദർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മഫ്തിയിൽ പോലീസുകാർ ഇപ്പുണ്ട്, അവർ മിക്കവാറും താങ്കൾക്കെതിരെ ഇപ്പൊ കേസെടുക്കും. ആ പറഞ്ഞ ഖുർആൻ ആയത്തുകളൊക്കെ യുദ്ധത്തിന്റെ സമയത്ത് ഇറങ്ങി, യുദ്ധത്തിന്റെ സമയത്ത് പിന്നെ ശത്രുവിനെ കണ്ടാലോ അവനക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനല്ലേ ചെയ്യേണ്ടത്. എന്റെ പൊന്ന സഹോദര, യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവിനെ കണ്ടാൽ എതിരിടാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല. ഇവിടെ പറയുന്നതല്ല സഹോദര, ഇന്ത്യക്ക് യുദ്ധം ചെയ്യുമ്പോ ശത്രുവിനെ കണ്ടാല് അവനെ പിടിച്ച് ബിരിയാണി വാങ്ങിച്ചുകൊടുക്കലല്ലോ അവനെ. അല്ല, ഇനി ശത്രുവിനെ കണ്ടാ, അല്ല യുദ്ധത്തിനെതിരായിട്ട് വന്ന ശത്രുവിനെ കണ്ട. ഖുർആനത്ത് പറയുന്ന എന്താ, ഹലോ, യുദ്ധത്തിലെ എതിരായിട്ട് വരുന്ന ശത്രുരാജ്യത്തിനെതിരെ യുദ്ധം ജിഹാദ് ചെയ്യാനാണോ ഖുർആനത്ത് പറയുന്നത്? മഹബൂബ്, യുദ്ധത്തിൽ വരുന്ന ശത്രുരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനാണോ ഖുർആനത്ത് ഈ ആയത്തിൽ പറയുന്നത്? സൂറ 9:73 പറയുന്നേ ആർക്കെതിരെ യുദ്ധം ചെയ്യാനാ പറയുന്നത്? അവിടെ വളരെ വ്യക്തമായിട്ട് യുദ്ധത്തിന്റെ സന്ദർഭം കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. സന്ദർഭം അവിടെ ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്? ആർക്കെതിരെ യുദ്ധം ചെയ്യാനാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്? ശത്രുക്കൾക്ക്. അങ്ങനെയല്ല അവിടെ പറയുന്നത്. താങ്കൾ ഇല്ലാത്ത വായിക്കല്ലേ സാർ, ഖുർആനകത്ത് വായിക്കൂ. സഹോദര, താങ്കൾ കയ്യിൽ നിന്നൊരു പുസ്തകം എഴുതി വായിക്കല്ലേ, ഖുർആനകത്തുള്ളത് ഒന്ന് വായിച്ചാൽ വായിക്കുക. ഖുർആനകത്തുള്ള ഞാൻ പറയുന്നത് ഖുർആൻ 9:73 വായിച്ച സഹോദരൻ, എവിടെയാണ് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ പറഞ്ഞ ശത്രുക്കൾക്കെതിരെ ജിഹാദ് ചെയ്യാൻ പറയുന്നത്? ഒന്ന് വായിച്ച ബ്രദറെ, ഖുർആൻ 9:73 വായിച്ച. ഞാൻ പറഞ്ഞ സംഗതി തങ്ങൾ പറഞ്ഞില്ല. അതായത് ഇവിടെ ജിഫ്രി തങ്ങള് മീശ, ഹലോ ഹലോ, ഓടല്ലേ സഹോദര, നിന്ന് പറഞ്ഞിട്ട് പോകും. എങ്ങോട്ടായി പോകുന്നത് കേൾക്കാവോ? ഇപ്പൊ താങ്കളോട് പറഞ്ഞ ഖുർആന്റെ ആയത്താണ്, അത് കഴിഞ്ഞിട്ട് തങ്ങളുടെ അടുത്തേക്ക് പോകും. കാരണം കേൾവിക്കാർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതാണ് അദ്ദേഹം 9:73 ആയത്ത് ഞാൻ ഉദ്ധരിച്ചപ്പോ താങ്കൾ പറഞ്ഞു ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് പറയുന്ന കാര്യമാണെന്ന്. ഇവിടെ ഖുർആനകത്ത് എവിടെയാണ് അങ്ങനെ പറയുന്നത്? ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദേ ഇവരുടെ തന്നെ മലയാളം അറിയാവുന്നവർക്ക് ഖുർആൻ തർജ്ജമ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. എന്താണ് അവിടെ പറയുന്നത്? 73-ാമത്തെ ആയത്ത് സൂറത്ത് തൗബയിലെ, ഇത് പറപ്പൂരിന്റെ തർജ്ജമയാണ്. ക്രൈസ്തവരുടെ അല്ല, മുസ്ലിം പണ്ഡിതന്മാരുണ്ടാക്കിയ പറപ്പൂരിന്റെ ഖുർആൻ തർജ്ജമയാണ്. ഖുർആൻ malayalam.com എന്നുള്ള ഇതിൽ ആ മുസ്ലിം സംഘടനകൾ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഖുർആനാണ്. അതിൽ 9-ാമത്തെ സൂറയുടെ 73-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നബിയെ, സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും, അതായത് ജിഹാദ് ചെയ്യുകയും അവരോട് പരുഷമായി പെരുമാറുകയും ചെയ്യുക. സത്യനിഷേധികളോടും കപട വിശ്വാസികളോടുമാണ് ജിഹാദ് ചെയ്യേണ്ടത്, അല്ലാതെ ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞ ആളുകളോടല്ല. ഇസ്ലാം മതത്തിനെതിരായിട്ടുള്ള, ഇസ്ലാം മതത്തിന് ആരാ സത്യനിഷേധികൾ? സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവർ. ആരാണത്? എന്താണ് നിങ്ങളുടെ സത്യം? അള്ളാഹു ദൈവമാണെന്നും ഈ പറയുന്ന മുഹമ്മദ് പ്രവാചകനാണെന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന സത്യം. അതിനെ നിഷേധിക്കുന്നവരോടും കപട വിശ്വാസികൾ, കപട വിശ്വാസികൾ എന്ന് വെച്ചാൽ മുനാഫിക്കുകൾ, നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള മുസ്ലിം എന്ന മുസ്ലിം നാമധാരികളായിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാതെ നടക്കുന്ന ആളുകൾ, ഈ രണ്ടാളുകളോടും ജിഹാദ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതില് സത്യനിഷേധികൾ എന്ന് വെച്ചാൽ അവിശ്വാസികൾ എന്ന് തന്നെയാണ് ഈ ഖുർആൻ തഫ്സീറുകൾക്കകത്ത് പറയുന്നത്. അതിൽ താങ്കൾ പറഞ്ഞു താങ്കൾ വായിച്ച അമാനി തഫ്സീർ താങ്കൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അമാനി തഫ്സീറിന്റെ 1988-ാമത്തെ പേജില് അവിടെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? അവിടെ അവിശ്വാസികളോടുള്ള ജിഹാദിൽ യുദ്ധമാണ് പ്രധാന ഉദ്ദേശം. ഇവിടെ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നവരെ കുറിച്ചല്ല പറയുന്നത്. താങ്കൾ അവിടെ അമാനി മൗലവി തന്നെ അവിടെ വളരെ കറക്റ്റ് ആയിട്ട് ആ സന്ദർഭത്തിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ വായിക്കുക വേണമെങ്കിൽ, അതായത്
973 താങ്കൾ പറഞ്ഞത്? 973 അതായത് അതിൽ പറയുന്നുണ്ട് സമരം ചെയ്യുക എന്ന അർത്ഥം കൽപ്പിക്കപ്പെടാറുള്ള ജാഹിദ് എന്ന ക്രിയയുടെ ഹലോ 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 അതല്ല ചോദിച്ചത്. താങ്കള് ഖുറാനിലെ 73 ആദ്യം അള്ളാഹ് ഇറക്കി വായിക്കുക, എന്നിട്ട് മനുഷ്യന്റെ വ്യാഖ്യാനത്തിലേക്ക് പോവാം. ആദ്യം അള്ളാഹു ഇറക്കി എന്നറിഞ്ഞു വായിക്കും. എന്റെ പൊന്നു സഹോദരൻ, അതിനകത്തേക്ക് പോകുന്നതിന് മുന്നേ താങ്കൾ ആയത്ത് എന്താണെന്ന് ഒന്ന് വായിച്ചിട്ട് അമാനി മൗലവിയുടെ തഫ്സീറിലേക്കും ഇബ്നു കസീറിന്റെ തഫ്സീറിലേക്കും നമുക്ക് പോവാം. താങ്കൾ ആയത്ത് ഒന്ന് വായിക്കുക. താങ്കൾ എന്തിനാ ഭയക്കുന്നത്? ആ സന്ദർഭം പറയുന്നു. എന്റെ സഹോദരൻ, ഒരു ഒരു ആയത്തിന്റെ തഫ്സീർ വായിക്കുമ്പോ ആദ്യം ആയത്ത് വായിക്കണം, എന്നിട്ടാണ് നബിയെ അവിശ്വാസികളോടും കപട വിശ്വാസികളോടും സമരം നടത്തിക്കൊള്ളുക. അവരോട് അതിൽ അവിശ്വാസികളോട് ജിഹാദ് നടത്താനല്ലേ പറയുന്നേ? അതെ. അല്ലാതെ ഇസ്ലാമിനെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുരാജ്യത്തോട് ജിഹാദ് നടത്താനാണോ പറയുന്നത്? അതിന്റെ സന്ദർഭം പറയുമ്പോ നിങ്ങൾ തന്നെ ഭയക്കുന്നത്. ഞാൻ പറയട്ടെ, അപ്പോ ഇവിടെ ഈ പറയുന്ന അവിശ്വാസികൾ എന്ന് പറയുന്നത് ഇസ്ലാം മതസ്ഥരല്ലാത്ത ആളുകൾ, അവരോട് ജിഹാദ് ചെയ്യാനാണ് ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ. ഓഡിയൻസ് അമാനി മൗലവിന്റെ ഖുർആൻ തഫ്സീർ ഡൗൺലോഡ് ചെയ്താൽ ആപ്പ് സ്റ്റോറിലുണ്ട്. പിന്നെ ഞാനിവിടെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് സഹോദരൻ, ആർക്കും ഇത് കാണാവുന്ന സംഭവമാണ്. ഇത് ഒരു സെക്കൻഡ്, ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഖുർആൻ .com ഖുർആൻ മലയാളം .com എന്ന വെബ്സൈറ്റിൽ, ആ വെബ്സൈറ്റില് അമാനി മൗലവിയുടെ തഫ്സീർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവര് അമാനി മൗലവിന്റെ ഖുർആൻ തഫ്സീർ പ്ലേ സ്റ്റോറിലും കിട്ടും, അതുപോലെ തന്നെ ആപ്പിൾ സ്റ്റോറിലും കിട്ടും. ഓക്കെ, പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഉണ്ട്, പിന്നെ ഈ ഖുർആൻ വെബ്സൈറ്റിന് അകത്തും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഓക്കെ, വായിച്ചോളൂ. അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ താങ്കളിന് മറുപടി പറഞ്ഞില്ല. അതായത് ജിഫ്രി അല്ല എങ്ങോട്ടോ താങ്കൾ അമാനി മൗലവിയുടെ സന്ദർഭം തഫ്സീർ വായിക്കൂ. അല്ല, അതിനെ പറ്റി താങ്കളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് വായിച്ചല്ലോ, ഇപ്പൊ താങ്കൾ വായിക്കാൻ സാധിച്ചില്ലല്ലോ. ആയത്ത് വായിച്ചിട്ട് തഫ്സീർ വായിക്കാനല്ലേ പറഞ്ഞല്ലോ. ആയത്ത് വായിക്കാൻ തഫ്സീർ ആളെ മനസ്സിലാവണം. ഞാൻ വായിച്ചു, ഹേ നബി, അവിശ്വാസികളോടും കപട വിശ്വാസികളോടും സമരം നടത്തിക്കൊള്ളുക. ജിഹാദ് നടത്തുക. സമരം നടത്തുക, ജിഹാദ് നടത്തുക. അപ്പൊ അവിശ്വാസികളോട് ജിഹാദ് നടത്താൻ ഖുർആനത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിശ്വാസികളോടുള്ള ജിഹാദ് എന്ത് വെച്ചാണ് നടത്തേണ്ടത് എന്ന് അമാനി മൗലവി എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു മോനൊക്കെ താങ്കൾ സമ്മതിക്കില്ല. ഈ സന്ദർഭത്തിനെ പറ്റിട്ട് ഈ ആയത്തിറങ്ങിയ അവസരം സന്ദർഭം കാര്യങ്ങളൊക്കെ അമാനി മൗലവിന്റെ ഖുർആൻ തഫ്സീർ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു. അതെ, ഈ ആയത്തിന്റെ തഫ്സീർ 1988 പേജിലാണ് ഈ ആയത്തിന്റെ തഫ്സീർ ഉള്ളത്. ആ തഫ്സീർ മുഴുവൻ ഞാനങ്ങ് വായിക്കട്ടെ, കേട്ടിരിക്കൂ. സമരം ചെയ്യുക എന്നർത്ഥം കൽപ്പിക്കപ്പെടാറുള്ള ജാഹിദ് എന്ന ക്രിയയുടെ ധാതുരൂപം ജിഹാദ് എന്നും മുജാഹദ് എന്നും വരും. ഇതിന് ഇമാം റാഗിബ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ശത്രുവെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ വിനിയോഗിക്കൽ എന്നാകുന്നു. ജിഹാദ് പ്രത്യക്ഷത്തിലുള്ള ശത്രുവിനോടും പിശാചിനോടും സ്വന്തം ദേഹത്തോടും എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ടാകാമെന്നും തുടർന്നുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നു. കൂടാതെ ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ദേഹം കൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും നാവുകൊണ്ടും ജിഹാദ് ഉണ്ടാകുമെന്നും ഈ ഇമാം റാഗിബ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി പടക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് നടത്തപ്പെടുന്ന ധർമ്മയുദ്ധങ്ങൾ വരെയുള്ള എല്ലാതരം സമരങ്ങളും ഉൾപ്പെടുന്ന വാക്കാണ് ജിഹാദ് എന്നും സന്ദർഭത്തിനും പരിതസ്ഥിതിക്കുമനുസരിച്ച് സമരമുറകൾ വ്യത്യാസപ്പെടുമെന്നും ഇതിനാൽ വ്യക്തമാണ്. അവിശ്വാസികളോടുള്ള സമരത്തിൽ, അതായത് അവിശ്വാസികളോടുള്ള ജിഹാദിൽ ധർമ്മയുദ്ധമാണ് പ്രധാന ഉദ്ദേശം. കപട വിശ്വാസികളോടുള്ള സമരത്തിൽ യുദ്ധം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാമിന് രണ്ട് ശത്രുക്കളാണുള്ളത്. ഒന്ന് ഇസ്ലാം ഇതര മതസ്ഥര്, രണ്ടാമത്തെ ശത്രുക്കള് ഇസ്ലാമിനകത്ത് തന്നെയുള്ള അവിശ്വാസികൾ, അതായത് ഇസ്ലാം പേരുകാരായ ഇസ്ലാം മതത്തിൽ ജനിച്ച അവിശ്വാസികൾ. ഈ രണ്ട് കൂട്ടരാണ് ഉള്ളത്. ഈ അവിശ്വാസികളോടുള്ള യുദ്ധത്തിന് ജിഹാദിനകത്ത് ആയുധമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവിശ്വാസികളോട് ജിഹാദ് നടത്താൻ ആയുധം എടുക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തികച്ചും കള്ളമല്ലേ സഹോദര? ഇത്ര പരസ്യമായിട്ട് നിങ്ങളുടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഇത്ര പരസ്യമായി വർഗീയത. ഇനി ഇതേ അമാനി മൗലവി തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇത് വേണം മുഴുവൻ വായിച്ചു തരാം. ഇതേ സമയത്ത് ഉദ്ദേശപ്പെട്ടിൽ ന്യായ കപട വിശ്വാസികളോടാണെങ്കിൽ ന്യായങ്ങളും തെളിവുകളും നിരത്തി കാട്ടുക. സത്യവിരുദ്ധമായ താങ്കൾ വിട്ടു അവിശ്വാസികളോടുള്ള സമരത്തിൽ അവിശ്വാസികളോടുള്ള സമരത്തിൽ ബ്രദറെ ഞാൻ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്. അതായത് ആ പേജ് തന്നെ എടുത്ത് ഇവിടെ ഇട്ടുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. വിട്ടുപോയെന്നൊക്കെ ചുമ്മാ അടിക്കല്ലേ. അവിശ്വാസികളോടുള്ള സമരത്തിൽ ധർമ്മയുദ്ധമാണ് പ്രധാന ഉദ്ദേശം.
കപട വിശ്വാസികളുള്ള സമരത്തിൽ യുദ്ധം ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഇത്ര ഞാൻ വായിച്ചു നിർത്തിയിരുന്നു. ഇനി തുടരുന്നത് അവരോട് കപട വിശ്വാസികളോട് എന്താ ചെയ്യണ്ടേ? ന്യായങ്ങളും തെളിവുകളും നിരത്തി കാട്ടുക, സത്യവിരുദ്ധമായ വാദങ്ങളെ ഖണ്ഡിക്കുക, നിയമ നടപടികൾ എടുക്കുക മുതലായവയാണ് അവരോടുള്ള സമര മുറകൾ. നബി സ്വീകരിച്ചതും അതുതന്നെയായിരുന്നു. ഈ വിഷയത്തിൽ ആർക്കും ഭിന്നാഭിപ്രായം ഇല്ല. ഓക്കെ ബഹോ ബ്രദർ, താങ്ക് യു. അടുത്ത ആളിലേക്ക് പോവാണ്. താങ്കളുടെ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തത് റോസ് ആണ്. ഫാസിൽ മുൻപേ ഉണ്ടായിരുന്നാണ്, പുള്ളി ഇടയ്ക്ക് പുറത്ത് പോയാൻ തോന്നുന്നു. ഫാസിൽ കേൾക്കാമോ? ഫാസിൽ, ഹലോ ഫാസിൽ, ഫാസിൽ കേൾക്കാമോ? ഫാസിൽ, ഫാസിൽ ഇല്ലല്ലോ അവിടെ. ഉണ്ട് ഫാസിൽ, മ്യൂട്ടാണ്. ഓക്കെ ടോസ് മാസ്റ്റർ, അടുത്ത ആളിലേക്ക് പോയാൽ വന്ന ഞാന് ഫസ്റ്റ് ചോദ്യം, ഈ ആധുനിക ലോകത്തെ ഒരുപാട് എന്നാണ് യുദ്ധ നിയമങ്ങളും കാര്യമൊക്കെ ഉണ്ട്. സത്യത്തിൽ സെബാസ്റ്റിന് ജിഹാദിനാണോ എതിര്, അഥവാ വാറിന് യുദ്ധങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണോ സെബാസ്റ്റിൻ മുന്നോട്ട് വരുന്നത്? അതല്ലെങ്കിൽ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും യുദ്ധം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റാണോ സെബാസ്റ്റിൻ മുന്നോട്ട് വരുന്നത്? എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇവിടെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഇനെവിറ്റബിൾ ആണ് രാജ്യങ്ങൾ തമ്മിൽ. എന്നാൽ മതത്തിന്റെ പേരിൽ ഒരു മതം ഇതര മതസ്ഥരെയല്ല ശത്രുക്കളെ കണ്ട് യുദ്ധം ചെയ്യുന്നതിനെ ഒരു കാലത്തും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതായത് മതം മതത്തിന്റെ പേരിൽ യുദ്ധം നടത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലത്ത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇൻകംപാറ്റബിലിറ്റി വിത്ത് ദ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് ഇസ്ലാം മതം മതസ്ഥര് മറ്റു മതസ്ഥരെ ശത്രുക്കളെ കാണുകയും അങ്ങനെ അവിശ്വാസികളായിട്ടുള്ളവരോട് ആയുധം ഉപയോഗിച്ച് ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരുടെ പ്രമാണങ്ങൾ എഴുതി വെച്ചിരിക്കുമ്പോൾ ആ പ്രമാണം അനുസരിക്കാൻ തയ്യാറാകുന്ന ഒരാള് അവനെ ഭീകരപ്രവർത്തകൻ എന്ന് പൊതുസമൂഹം വിളിക്കേണ്ടി വരും. കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുവൻ അമുസ്ലിമാണെങ്കിൽ, ഒരുവൻ അവിശ്വാസിയാണെങ്കിൽ, കാഫിറാണെങ്കിൽ അവനെതിരെ ആയുധം ഉപയോഗിച്ചാണ് ജിഹാദ് ചെയ്യേണ്ടത്. ജിഹാദ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. ശത്രുക്കള് അവരവരുടെ രാജ്യത്ത് താമസിച്ചാൽ പോലും വർഷത്തിൽ ഒരു പ്രാവശ്യം ജിഹാദ് ചെയ്തിരിക്കണം എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ എന്ന് അവരുടെ ഈ ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുസ്ലിങ്ങള് സമൂഹമായിട്ട് ഈ അമുസ്ലിങ്ങളെ ജിഹാദ് ചെയ്തിരിക്കണമെന്ന്, അത് ആയുധം ഉണ്ടായിരിക്കണം ജിഹാദ് ചെയ്യാൻ പോകുന്നവർക്കെന്നും നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആയുധം ഇല്ലാത്തവന് ആ ജിഹാദ് ചെയ്യാനും സാധിക്കത്തില്ല എന്ന് വളരെ റെഫറൻസ് പറയും. ഇപ്പൊ ഫതഹുൽ മുയീൻ എന്ന് പറഞ്ഞത് വർഷത്തിൽ ഒരു യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ആ റെഫറൻസ് ഒന്ന് പറയാൻ പറ്റുമോ? സബാസ് ഫതഹുൽ മുയീൻ എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തില് ഞാനിപ്പോ ചാപ്റ്റർ അടക്കം എടുത്തരാം. ഒരു സെക്കൻഡ്, എന്റെ ഇരിപ്പുണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അല്ല, ആഴ്ച പോരാ, വർഷത്തിൽ ഒരു പ്രാവശ്യം യുദ്ധം ചെയ്യാന്നുള്ളത് ബാധ്യതയാണ്. സാമൂഹിക ബാധ്യതകൾ, ഫർലിക്ക് ഫായ, അതിൽ ഒന്നാമത്തെ സാമൂഹിക ബാധ്യത നമ്പർ വൺ ജിഹാദ്. മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു അമുസ്ലിങ്ങളും മുസ്ലിങ്ങളെ ആക്രമിക്കാത്ത സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസമരം, അതായത് ജിഹാദ്, സാമൂഹിക ബാധ്യതയാകുന്നു, ഫർളു കിഫായയാണ്. അവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നേറ്റം നടത്തുകയാണെങ്കിൽ ബാധ്യത വ്യക്തിപരം തന്നെ, സാമൂഹിക ബാധ്യതയല്ല, പിന്നെ ഓരോ വ്യക്തിക്കും ജിഹാദ് ചെയ്യാൻ ബാധ്യതയാണ്. ഇപ്പോ മുസ്ലിങ്ങള് അവരുടെ രാഷ്ട്രത്തിലേക്ക് അമുസ്ലിം രാജ്യങ്ങൾ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ജിഹാദ് ചെയ്യണം. കടന്നു കയറിയിട്ടില്ലെങ്കിൽ സമൂഹമായിട്ട് ഏതെങ്കിലും കുറച്ച് ആളുകൾ മാത്രം ജിഹാദ് ചെയ്താൽ മതി, പക്ഷെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം. ഇനി ആ അങ്ങനെ അഞ്ച് സാമൂഹിക ബാധ്യതകളെ കുറിച്ച് ആ പേജിനകത്ത് പറയുന്നുണ്ട്. അഞ്ച് സാമൂഹിക ബാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള പഠിപ്പിക്കുക. ഇസ്ലാമിക തിയോളജി അനുസരിച്ച് ഫർള് കിഫായ അല്ലെ, ആ രീതിയിലല്ലേ വരിക? അപ്പൊ അത് എല്ലാവർക്കും ബാധിതാവുള്ളൂ, അത് കുറഞ്ഞ ആളുകളുടെ പേരല്ലേ ബാധിതാവുള്ളൂ? അല്ല, ഓരോ മുസ്ലിം ഏത് സമൂഹത്തിന്റെ ബാധ്യതയാണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ. അപ്പൊ ഇസ്ലാമിക സമൂഹം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തണമല്ലോ, അതും ആയുധം ഉപയോഗിച്ച്.
അല്ല അത് ശത്രു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവിടെ പ്രഖ്യാപിത ശത്രു എന്നൊരു പദം ഉപയോഗിക്കുമ്പോൾ അതിനൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല അല്ല ഒരു സെക്കൻഡ്, താങ്കൾ ഈ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത ശത്രു ആരാണ്? ഇസ്ലാമിനോട് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അങ്ങനെയല്ല പ്രഖ്യാപിത ശത്രു. ഉദാഹരണത്തിന് അങ്ങനെയല്ല, തെളിവ് ഞാൻ തരാം, തെളിവ് തരാം ബ്രദറെ. സൂറ ഇപ്പൊ തൊട്ട് മുന്നേ വായിച്ച സൂറന്റെ എടുക്കാം, അതായത് സൂറത്ത് തൗബ 73-ാമത്തെ ആയത്ത്. ഈ സൂറത്ത് തൗബയിലെ 73-ാമത്തെ ആയത്തിൽ നമ്മൾ എന്താ കാണുന്നത്? നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും ജിഹാദ് ചെയ്യുക. അപ്പൊ ആരോ രണ്ട് കൂട്ടരോടാണ് ജിഹാദ് ചെയ്യേണ്ടത്. ആരൊക്കെയാണ്? ഒന്ന് സത്യനിഷേധികൾ. സത്യനിഷേധികൾ എന്ന് വെച്ചാൽ ആരാണ്? ഇസ്ലാം മതത്തെ അംഗീകരിക്കാത്തവർ, അതായത് ആ മുസ്ലിങ്ങൾ. രണ്ടാമത്തെ കൂട്ടർ ആരാണ്? കപട വിശ്വാസികൾ, അതായത് മുനാഫിക്കുകൾ, നിങ്ങളുടെ മതത്തിനകത്ത് തന്നെയുള്ള ഈ ഉടായ്പ വിശ്വാസികൾ, അവരാണ് കപട വിശ്വാസികൾ. ഈ രണ്ട് കൂട്ടരോടാണ് ജിഹാദ് ചെയ്യേണ്ടത്. അതിന്റെ തഫ്സീറിനകത്ത് ഇമാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫാസിലിയം, താങ്കൾ കുറച്ചു നേരമായി ഈ പണി തുടങ്ങിയിട്ട്, താങ്കൾ ആദ്യം ബൈബിളിൽ ഇല്ലാത്ത യോഹന്നാന്റെ ഒരു സുവിശേഷത്തിലെ 21:7 താങ്കൾ ഇല്ലാത്തൊരു വാക്യമായിരുന്നു താങ്കളുടെ പ്രൊഫൈൽ പിക്ചർ. രണ്ടാമത് താങ്കൾ അത് വീണ്ടും മാറ്റി, മൂന്നാമത് താങ്കൾ അത് മാറ്റി, താങ്കളെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ താങ്കൾ എന്നിട്ട് മിണ്ടാതിരിക്കണം, അതായത് താങ്കളുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ഇരിക്കുന്ന കാഴ്ചക്കാര് കാണണം എന്നുള്ള ദുരുദ്ദേശത്തോടെ. താങ്കളുടെ ആദ്യത്തെ പ്രൊഫൈൽ ഞാനൊന്ന് വായിക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 21:7 താങ്കൾ എഴുതി വെച്ചിരുന്നത് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നല്ലോ, വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. താങ്കളുടെ ഞാൻ മുഹമ്മദിന്റെ നാമത്തിൽ താങ്കളുടെ പരിശുദ്ധനായ പ്രവാചകന്റെ നാമത്തിൽ താങ്കളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യോഹന്നാൻ 21:7 അങ്ങനെ ഒരു വചനം കാണിച്ചു തരാമോ? താങ്കൾ ആദ്യം പ്രൊഫൈൽ പിച്ചിട്ടിരുന്ന ഫാസിലിയമനോടാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ കേൾവികാർ നോക്കണം, ഇവിടെ മൂന്ന് പ്രൊഫൈൽ അദ്ദേഹം ഇപ്പൊ തന്നെ മാറ്റി. ഇപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു പ്രൊഫൈലാണ്, അതായത് ഇദ്ദേഹത്തെ സംസാരിക്കാൻ വിളിച്ചപ്പോ ഇദ്ദേഹം മിണ്ടുന്നില്ല, മിണ്ടാതിരുന്നിട്ട് ഇദ്ദേഹം ഇത്രയും സമയത്തുള്ള മൂന്ന് പ്രൊഫൈൽ മാറ്റി പുറത്താക്കിയാണ്. ഞാൻ ഒരു വൺ മിനിറ്റ് അഥവാ ഏതൊരു പ്രസ്ഥാനത്തിനാണെങ്കിലും ഒന്ന് എക്സ്റ്റേണൽ ശത്രുക്കൾ ഉണ്ടാവും, അതേപോലെ ഇന്റേണൽ ശത്രുക്കൾ ഉണ്ടാവും. അതിപ്പം ഇസ്ലാമാകുമ്പോൾ ഇസ്ലാമിന് പുറത്തുള്ള വിശ്വാസം, അപ്പൊ ഇന്ത്യ ആകുമ്പോൾ ഇന്ത്യന്റെ പുറത്തുള്ള രാജ്യങ്ങളായിരിക്കും നമ്മളെ. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് ഇസ്ലാമിനോട് യുദ്ധം ചെയ്യാൻ വരുന്നവരെന്നാണ് താങ്കൾ പറഞ്ഞത്. അതല്ല, തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ തെളിവ് നിരത്തും തുടങ്ങിയില്ലേ ഉള്ളൂ. അതിന് മുന്നറിയില്ലേ ശത്രുക്കൾ ആരാണ് എന്നുള്ളതിന്റെ തെളിവ് നിരത്തിയ ശേഷം താങ്കൾ പറയൂ പ്ലീസ്. അല്ല, നിങ്ങൾ പറഞ്ഞ സൂറത്ത് തൗബയിലെ 9-ാമത്തെ സൂറ 73-ാമത്തെ ആയത്ത്, അതിനകത്ത് നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യണം, ജിഹാദ് ചെയ്യണം എന്നാ പറയുന്നത്. അതായത് രണ്ട് സ്പെസിഫിക് ആയിട്ട് രണ്ട് കൂട്ടർ ആളുകളെയാണ് അവിടെ ജിഹാദ് ആരോടൊക്കെ ചെയ്യേണ്ടത്? സത്യനിഷേധികൾ, അതായത് അള്ളാഹിനെയും മുഹമ്മദിനെയും വിശ്വസിക്കാത്ത ആളുകൾ, അതായത് ഇതര മതസ്ഥര്, മുസ്ലിം ഇതര മതസ്ഥര, മുസ്ലിങ്ങൾ അവരോടും, പിന്നെ കപട വിശ്വാസികൾ അതായത് മുനാഫിക്കൾ ഇവരുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ, ഈ രണ്ട് കൂട്ടരോടുമാണ് ജിഹാദ് ചെയ്യേണ്ടത്. ഈ രണ്ട് കൂട്ടരെയുമാണ് അമാനി മൗലവിയുടെ തഫ്സീറിൽ അമാനി മൗലവി എന്തായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്? ഇമാം റാഗിബ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രണ്ട് കൂട്ടരെ ഇമാം റാഗിബ് വിളിക്കുന്നത് ശത്രുവിനെ ചെറുക്കുന്നതിൽ കഴിവ് മുഴുവൻ ഉപയോഗിക്കുക എന്നാണ് ജിഹാദിന്റെ അർത്ഥം. അതായത് ശത്രുക്കളാരപ്പം സത്യനിഷേധികളും കപട വിശ്വാസം. സത്യനിഷേധികൾ അതായത് അമുസ്ലിങ്ങളെയാണ് ഇവിടെ ശത്രുക്കളായിട്ട് അമുസ്ലിങ്ങളോടാണ് ജിഹാദ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഈ പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു വർഷം പ്രാവശ്യമെങ്കിലും ധർമ്മസമരം സാമൂഹിക ബാധ്യതയാകുന്നു. മുസ്ലിങ്ങളുടെ പ്രഖ്യാപിത ശത്രുക്കൾ തങ്ങളുടെ നാട്ടിൽ തന്നെ കഴിയുന്ന സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ധർമ്മസഹകരണം സാമൂഹിക ബാധ്യത, ജിഹാദ് സാമൂഹിക ബാധ്യതയാണെന്നും അത് മാത്രമല്ല ആയുധമുള്ളവർക്ക് മാത്രമേ ആ ജിഹാദ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആ സെഗ്മെന്റിന്റെ അവസാനത്തിൽ 2617-ാമത്തെ പേജിന്റെ 616-ാമത്തെ പേജിൽ ജിഹാദിനെ കുറിച്ച് വിശദീകരണം കൊടുക്കുമ്പോൾ ആ ചാപ്റ്ററിനകത്ത് ജിഹാദിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആയുധമുള്ള എല്ലാ സ്വതന്ത്ര മുസ്ലിം പുരുഷന്മാർക്കും ജിഹാദ് സാമൂഹിക ബാധ്യതയാണ്. അതെ, അല്ല അതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ പറയുന്ന ജിഹാദ് പഠിപ്പിക്കുന്ന വർഗീയതയല്ലേ സഹോദര? ഒരു വൺ മിനിറ്റ് തരി. ആ
ഓക്കെ, റോസ് ചോദിച്ചോളൂ, സെബാസ്റ്റ്യൻ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചോട്ടെ. ബ്രദർ താങ്കൾ ഒരു തവണ അൺമ്യൂട്ട് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്യുക, ഒന്ന് സംസാരിക്കൂ, കേൾക്കാം. നമുക്ക് ഇന്ത്യ എന്നെടുക്കാം. അപ്പൊ ഇന്ത്യയുടെ ശത്രുക്കൾ ആരാണെന്ന് ഇന്ത്യ പറയുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യന്റെ ഒരു ബൗണ്ടറിക്ക് അകത്തുള്ള ഇന്റേണൽ ശത്രുക്കളും അതുപോലെ ആ ബൗണ്ടറിക്ക് പുറത്തുള്ളവരൊക്കെ എക്സ്റ്റേണൽ ശത്രുക്കളാണ്. എന്ത്, അത് എപ്പോഴും ശത്രുത അല്ല. അവരുടെ ഭാഗത്തു നിന്ന് ശത്രുതാപരമായ മനോഭാവം ഉണ്ടായാൽ അവരോട് നമ്മുടെ യുദ്ധത്തിന് നമ്മുടെ രാഷ്ട്രത്തിന് 80% സമ്പത്തും ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടി. അതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സുശക്തമായ ഒരു സംവിധാനം, അത് ഒന്ന് എക്സ്റ്റേണൽ ശത്രുക്കളെ പറ്റി പറയുന്നു, അത് ഇസ്ലാം പറയുമ്പോൾ ഒരു വിശ്വാസ സംഹിതയാവും. ആ വിശ്വാസ സംഹിതന്റെ പുറത്തുള്ള എല്ലാ വിശ്വാസങ്ങളും ഞങ്ങൾ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അതെന്ന് ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ. അല്ല, ആ കോമൺ സെൻസ് ഒന്നും ആധുനിക യുഗത്തിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ അങ്ങനെ ഒഴിവാക്കുക. ഇസ്ലാമിക യുഗത്തിൽ, ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് ഷിയ രാഷ്ട്രങ്ങളിൽ പ്രശ്നമില്ല, ബാക്കിയുള്ള ഏത് രാജ്യത്താണെങ്കിലും അകത്തോട്ട്. അല്ല, അതൊക്കെ നിങ്ങളവിടെ കേട്ടെ, അതൊക്കെ അതിന്റെ വിഷയങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉരുള്ളാണ്, അതിൽ എനിക്ക് വലിയ താല്പര്യം. ഇവിടെ ചർച്ച നിയന്ത്രിക്കുന്ന നിലയിൽ ഞങ്ങളാണ്, ഞങ്ങൾ രണ്ട്, ഞാനും കെവിൻ ബ്രദറുമാണ് ഇത് ഡിബേറ്റ് നിയന്ത്രിക്കുന്നത്. ഞങ്ങളാണ് താങ്കളോട് ആവശ്യപ്പെട്ടത്, അല്ല സെബാസ്റ്റ്യൻ അതിനെ താങ്കൾ വലിച്ചഴക്കേണ്ട, കിടന്ന് ഉരുള് വന്ന് താങ്കൾ പറയണ്ട, ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് താങ്കൾ റെഫറൻസ് കാണിക്കണമെന്ന്. അല്ല, ഞങ്ങള് വ്യക്തമായ ഉദാഹരണം വെച്ച് പറഞ്ഞു. താങ്കൾ റഫറൻസ്, ഉദാഹരണം വേണ്ട സൗര, റഫറൻസ് തരൂ പ്ലീസ്. എന്ത് റഫറൻസ് ആവക്കേണ്ടത് താങ്കൾ ഈ പറഞ്ഞത്? ഒരു മിനിറ്റ് റോസ് ബ്രദർ, റഫറൻസ് വെച്ചാണോ കൊച്ചുകുട്ടികളെ തൊട്ട് ഇത് പഠിപ്പിക്കുന്നത്? കോമൺ സെൻസ് വെച്ചിട്ടോ, അല്ല കോമൺ സെൻസ് വെച്ചിട്ടാണോ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ, റഫറൻസ് വെച്ച് തന്നെയല്ലേ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത്? അതുകൂടി പറയുമോ എന്താണ് ചർച്ച മുന്നോട്ട് പോട്ടെ. ഇപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ദയവേത് റഫറൻസ് വെച്ച് പറയുക. അതായത് ഇവിടെ പ്രശ്നം, മുസ്ലിങ്ങൾക്ക് ഈ ജിഹാദ്, അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യുന്നത് ഒരു സാമൂഹിക ബാധ്യതയാണ്, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം. താങ്കൾ ആരോടാണ് ജിഹാദ് ചെയ്യുന്നത്? താങ്കൾ അടങ്ങുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം ആരോടാണ് വർഷത്തിലൊരിക്കൽ ജിഹാദ് ചെയ്യുന്നത്? ഇസ്ലാമിന്റെ പ്രഖ്യാപിത ശത്രുക്കളോട്. അത് ആരാണെന്നാ ചോദിച്ചത്? അഥവാ ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ പാലബിഷപ്പിനോട്. കേരളത്തിൽ ആരോടാണ് നിങ്ങൾ ജിഹാദ് ചെയ്യുന്നത്? പാലബിഷപ്പിനോട് കണ്ടില്ല, ഞങ്ങൾ മുസ്ലിം നേതാക്കന്മാരടക്കമുള്ള മുസ്ലിം സമൂഹങ്ങൾ ജിഹാദ് ചെയ്യുന്നു. ഈ ജിഹാദ് ആയുധമില്ലാത്തവർക്ക് ജിഹാദ് നിർബന്ധമില്ലെന്നും ഫതഹുൽ മുയീനത്ത് പറയുന്നുണ്ട്. അപ്പൊ പാലബിഷപ്പിനെതിരെ ആയുധം എടുത്ത് ജിഹാദ് ചെയ്യുമെന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് കേരളത്തിൽ ഒരു ആയുധ വിപ്ലവത്തിനല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലല്ലോ എന്റെ അർത്ഥം. പാലബിഷപ്പ് ആയുധം കൊണ്ടാണ് വന്നതെങ്കിൽ തീർച്ചയായും ആയുധം കൊണ്ടായിരിക്കും. പാലബിഷപ്പ് ആയുധം കൊണ്ടല്ല, നിങ്ങൾ ആരോടാണ് ജിഹാദ് ചെയ്യുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളോട് എന്ത് വെച്ച് ജിഹാദ് ചെയ്യാനാണ്? അമുസ്ലിങ്ങളോട് എന്ത് വെച്ച് ജിഹാദ് ചെയ്യാനാണ് നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നത്? ആയുധം വെച്ച്. അപ്പൊ പാലാ ബിഷപ്പിനെ നിങ്ങൾ ശത്രുവായിട്ട് കാണുകയും വർഷത്തിൽ ഒരിക്കലെങ്കിലും പാലാ ബിഷപ്പിനെ ആയുധം വെച്ച് ആക്രമിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? എത്ര ഗുരുതരമായ ക്രൈമാണ് താങ്കൾ പറഞ്ഞു തന്നത്? താങ്കൾ വല്ല ബോധമുണ്ടോ സഹോദര? അതുകൊണ്ട് താങ്കൾ വ്യക്തികളെ മാറ്റിയിട്ട് താങ്കള് ഇവിടെ ആശയങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വർഷം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ജിഹാദ് നടത്തണം. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇടപെടാൻ പറ്റില്ല, പ്ലീസ്. ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ പിടിച്ച് മോഡറേറ്റർ താഴേക്ക് വിടും, പ്ലീസ്. അപ്പൊ ഇവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സഹോദര, ഇവിടെ ഒരാള് പറയുന്നുണ്ട് അസഹിഷ്ണുത ഉണ്ടെങ്കിലും നിങ്ങളുടെ അവസരം വരുമ്പോൾ സംസാരിക്കുക. ഇടയ്ക്ക് കയറരുത്, ഇനി ഇടയ്ക്ക് കയറിയാൽ ഓഡിയൻസിലേക്ക് മാറ്റും. പറയുന്നതിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു സംഗതി, നിങ്ങളുടെ തമ്മിൽ വസ്തുതാപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മദ്രസയെ വെച്ച് തീർക്കുക. അതിന്റെ വേദിയല്ല ഇത്. ഇവിടെ ഒരു മുസ്ലിം സൗഹൃദം ഇവിടെ കാര്യം പറഞ്ഞു, ആ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇപ്പൊ പാലാ ബിഷപ്പിനെ പോലെ ഒരു വ്യക്തിയെ മുൻനിർത്തി പറയണ്ട.
നിങ്ങൾക്ക് പാലാ ബിഷപ്പ് ഈ പ്രസ്താവന ഇറക്കുന്നതിന് മുന്നേയും വർഷത്തിൽ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ജിഹാദ് ചെയ്യണമല്ലോ, അത് ആരോടാണ് ചെയ്യുന്നതെന്ന് യോജിച്ച വക്താക്കൾ പറഞ്ഞു ഇസ്ലാമിന്റെ ശത്രുക്കളോട്. അപ്പൊ ഈ പാലാ ബിഷപ്പ് ഇത് പറയുന്നതിന് മുന്നത്തെ വർഷം 2020 നിങ്ങളുടെ സമൂഹം ആരോടാണ് ജിഹാദ് നടത്തിയത്? പ്രഖ്യാപിത ശത്രുക്കളോട്. അങ്ങനെയല്ല പറഞ്ഞത്, ആരോടാണെന്നോ ചോദിച്ചത്. 2020 ആരായിരുന്നു നിങ്ങളുടെ പ്രഖ്യാപിത ശത്രു? ആരാണ് ഞങ്ങളോട് ശത്രുത പ്രഖ്യാപിക്കുന്നത്? അവരാണ് ഞങ്ങളെ പ്രഖ്യാപിത ശത്രുക്കൾ. നിങ്ങൾ പ്രഖ്യാപിക്കുന്ന ശത്രുവാണ്, അല്ല നിങ്ങളോട് ആരും ശത്രു പ്രഖ്യാപിക്കണമെന്നില്ലല്ലോ. എന്റെ പൊന്ന് സഹോദര, നിങ്ങളുടെ എന്തുകൊണ്ടാണ് അതിലൊക്കെ അല്ല സത്യനിഷേധികളല്ലേ നിങ്ങളുടെ പ്രഖ്യാപിത ശത്രു, അതായത് അമുസ്ലിങ്ങള്. അപ്പൊ ഈ അമുസ്ലിങ്ങളോട് കഴിഞ്ഞ വർഷം നിങ്ങൾ നടത്തിയ ജിഹാദ്, ആയുധം വെച്ചെടുത്ത ജിഹാദ് ഏതാണെന്ന് ഒന്ന് പറഞ്ഞോളൂ. അല്ല അതൊക്കെ നിങ്ങൾ, ഞാൻ നിർവചനം ഞാൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചു. താങ്കളുടെ നിർവചനമല്ല, ഞാൻ ഫതഹുൽ മുയീൻ എന്ന താങ്കളടക്കം മദ്രസയിൽ പഠിക്കുകയും ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ ഗ്രന്ഥത്തിൽ പറയുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുസ്ലിങ്ങൾക്ക്, അതായത് പ്രഖ്യാപിത ശത്രുക്കൾ അവർക്കുണ്ടെങ്കിലും ആ ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാതെ അവരവരുടെ നാടുകളിൽ ഇരുന്നാൽ പോലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ജിഹാദ് നടത്തിയിരിക്കണം എന്നും ആ ജിഹാദ് ആയുധം വെച്ചുള്ള ജിഹാദ് ആണെന്നും ഈ പറയുന്ന ഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ അങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ആയുധം വെച്ച് ജിഹാദ് നടത്തുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ആ ഗ്രന്ഥം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തള്ളുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ ഈ ഗ്രന്ഥം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളത് 100+ തെളിവുകൾ ഞാൻ തരാം. ഒന്നും രണ്ടോ അല്ല, 100+ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു തരാം. അല്ല ശത്രുത പ്രഖ്യാപിച്ചാൽ തിരിച്ചും ശത്രുത പ്രഖ്യാപിക്കാതെ നിങ്ങൾ ശത്രുത പ്രഖ്യാപിച്ചോളൂ. ഇത് നിങ്ങൾ ശത്രുത പ്രഖ്യാപിച്ചു, ഇവിടെ ആർക്കും ഒന്നുമില്ല. ഇവിടെ സത്യനിഷേധികളും കപട വിശ്വാസികളുമാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. ശത്രുവിനെ ഇന്റേണൽ ശത്രുവിനെ പറ്റി പറഞ്ഞത് ഇന്റേണലും എക്സ്റ്റേണലും അല്ല സഹോദര, ഞങ്ങളുടെ നെഞ്ചത്ത് വെട്ടുകൊടുത്ത കാര്യമാണ് ഞങ്ങൾക്ക്. അല്ല നിങ്ങളുടെ ഇന്റേണൽ എക്സ്റ്റേണൽ സംസാരിക്കും. ഓക്കെ, ഇവിടെ ഇദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അകത്തും പുറത്തും ശത്രുക്കളുണ്ട് എന്ന്. ഇവിടെ ഇന്ത്യൻ ഉദാഹരണമായിട്ട് കൊണ്ടുവന്നു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, കൃത്യമായ അതിരുകളുള്ള ഒരു രാഷ്ട്രമാണത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, അതൊരു മതമാണ്. ഈ ലോകത്ത് ഇഷ്ടംപോലെ മതങ്ങളുണ്ട്, മറ്റ് മതങ്ങൾക്കൊന്നും ഈ പ്രശ്നമില്ല. അതിന്റെ അകത്തും പുറത്തും ശത്രുക്കളുണ്ടെന്നും പറഞ്ഞ് അത് ഒന്നിനോട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. പറയട്ടെ, രാഷ്ട്രം എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രത്തിന് നേരെ അതിന്റെ ശത്രുക്കൾ വരുമ്പോൾ യുദ്ധം ചെയ്യേണ്ടത് ഓക്കെ, നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു മതത്തിന് എങ്ങനെയാണ് ശത്രുത വരുന്നത്? അതാണ് ചോദ്യം. മതം നിങ്ങൾ രണ്ടിനെയും തമ്മിൽ കൂട്ടിക്കുഴക്കുകയാണ്, രാഷ്ട്രത്തെയും മതത്തെയും തമ്മിൽ ചേരുകയില്ല. മനസ്സിലായോ? ഉദാഹരണം ശരിയല്ല നിങ്ങൾ കൊണ്ടുവന്ന ഉദാഹരണം. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന ഉദാഹരണം തെറ്റാണ്. കാരണം ഒരു രാഷ്ട്രത്തിനെ എടുത്തിട്ട് മതത്തിന് ബദലായിട്ട് വെക്കാൻ പറ്റില്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് പറയുന്നുണ്ട്, അള്ളാഹുവിലും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഇത് ഞങ്ങളാരും അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതല്ല, അവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ മുഹമ്മദിന് കൽപ്പന കിട്ടിയെന്നാണ് പറയുന്നത്. ആ കൽപ്പന എന്താണ്? ആ അള്ളാഹുവിൽ വിശ്വസിക്കണം, മുഹമ്മദിനെ വിശ്വസിക്കണം, മുഹമ്മദ് കൊണ്ടുവന്നതിൽ വിശ്വസിക്കണം. ഇത് മൂന്നും ഒരു അവിശ്വാസി ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഒരു അമുസ്ലിം ചെയ്യുന്നത് വരെ എന്ന് വെച്ചാൽ, വേറൊരിടത്ത് പറയുന്നുണ്ട് സത്യമതത്തെ മതമായി സ്വീകരിക്കുന്നത് വരെ, എന്ന് വെച്ചാൽ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഈ കൽപ്പന അങ്ങനെ തന്നെ സ്വഹാബിമാരെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അറിയണമെങ്കിൽ നിങ്ങൾ അൽ തബരിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ടല്ലോ. സഹീഹ് മുസ്ലിമിനുണ്ട്, ബുഖാരിയിലുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, ഇത് സ്വഹാബിമാരുടെ കേസാണ്. എനിക്കൊരു മിനിറ്റ് അനുവദിക്കാതിരുന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. എനിക്ക് ഇടയ്ക്ക് ഒരു രണ്ടു താങ്കളുടെ സമയത്തിന് തരാം സുഹൃത്തെ, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പൊ ഖുർആന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് കൽപ്പനയുണ്ട്, അത് നേരത്തെ ഇവിടെ സെബാസ്റ്റ്യൻ ബ്രദർ വായിച്ച് കേൾപ്പിച്ചു. സ്വഹീഹ് മുസ്ലിമിനകത്തുള്ള ഇത് അതിനെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു. ഇനി ഇതേ കാര്യം സ്വഹാബിമാര് നടപ്പാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അതറിയണമെങ്കിൽ അൽ തബരിയുടെ ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററി ഓഫ് അൽ തബരി, അതിന്റെ 9-ാമത്തെ വോളിയം 69-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, അള്ളാഹുവിലും മുഹമ്മദിലും ഖുർആനിലും വിശ്വസിക്കാത്തവർക്ക് നേരെ ഞങ്ങൾ പോരാടും, എന്നേക്കും പോരാടും, അവരെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണ്. സ്വഹാബിമാര് പറയുന്നതാണത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതായത്
വേറെ പുറമെയുള്ള ആളുകൾ ഇസ്ലാമിനോട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് പോകുന്നതല്ല, മുസ്ലിങ്ങൾക്കെതിരെ അങ്ങോട്ട് പോവുകയല്ല, ഏകപക്ഷീയമായി ഇസ്ലാം മതം യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആ മുസ്ലിങ്ങൾക്ക് നേരെ. ആ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ആ മുഹമ്മദ് മരിച്ച് നാലാമത്തെ വർഷം ഇന്ത്യയിലേക്ക് ഇസ്ലാമിക സൈന്യം വന്നത്. മുഹമ്മദ് മരിച്ച് നാലാമത്തെ വർഷം, മുഹമ്മദ് മരിച്ച് 10-12 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും യൂറോപ്പ് വരെ ഇസ്ലാമിക സൈന്യം പോയി. യൂറോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ആരും ഇസ്ലാമിൽ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മക്കയിലേക്കോ മദീനയിലേക്കോ പോയിട്ടില്ല. പോയാൽ കാര്യവുമില്ല, കാരണം കുറെ മണൽ കിട്ടും. ഇന്നല്ലേ പെട്രോൾ ഉള്ളത്, അന്ന് അതൊന്നുമില്ല. മണലിന് വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോകും, അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ്? പക്ഷെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇസ്ലാമിക സൈന്യം എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തി, എന്തുകൊണ്ട് യൂറോപ്പിലേക്ക് എത്തി, എന്തുകൊണ്ട് ആഫ്രിക്കയിലേക്ക് പോയി? കാരണം ഇതാണ്, ഏകപക്ഷീയമായി മുസ്ലിങ്ങൾ അങ്ങ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അള്ളാഹുവും മലക്കും മുഹമ്മദൊക്കെ കൂടിച്ചേർന്ന്, സ്വഹാബിമാരെല്ലാം കൂടിച്ചേർന്ന് ഏകപക്ഷീയമായിട്ട് ആ മുസ്ലിങ്ങൾക്കെതിരെ അങ്ങ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും പലയിടങ്ങളിലും യൂറോപ്പിലൊക്കെ പോയിട്ട് ഈ പൊട്ടിത്തെറിക്കുന്നത്, ഈ ശ്രീലങ്കയിൽ പോയിട്ട് ബോംബ് പൊട്ടിത്തെറിച്ചത്, ഇതൊക്കെ ഈ യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. അതായത് ഞങ്ങൾ ആരുമല്ല അങ്ങോട്ടേക്ക് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പ്രമാണം ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നിട്ട് പറയുന്നു ഇതാ ഇസ്ലാമിന്, ഇസ്ലാമിൽ അവസാനത്തോളം ഇതാണ് അവസാനം. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യാനാണ് കൽപ്പന. മതം മുഴുവൻ അള്ളാഹുവിൻ്റെതാകുന്നത് വരെ യുദ്ധം ചെയ്യണം. എന്ന് വെച്ചാൽ അവസാനത്തെ അമുസ്ലിമും മുസ്ലിം ആകുന്നത് വരെ യുദ്ധം. അപ്പൊ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ യുദ്ധക്കളത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. നിങ്ങളെ ഈ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം വരാത്തതുകൊണ്ട്, ഇവിടെ നിങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട്, സാഹചര്യം എത്തിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ ആയുധം പുറത്തെടുക്കാതെ വെച്ചിരിക്കുകയാണ് രഹസ്യമായിട്ട്. അതാണല്ലോ അന്ന് ഫസൽ ഗഫൂർ പറഞ്ഞത് അസ്ത്രങ്ങളൊക്കെ റെഡിയാണെന്ന്. അവർക്ക് റെഡിയാണ്, പുറത്തേക്ക് എടുത്തിട്ടില്ല, കാരണം സാഹചര്യം അനുകൂലമായിട്ടില്ല. അനുകൂലമാകുമ്പോൾ നിങ്ങൾ പുറത്തെടുക്കുന്നത് ഞങ്ങൾക്കറിയാം. ഓക്കെ, ഒരു മിനിറ്റ് ബ്രദർ കഴിഞ്ഞു. റോസിന്ന് സംസാരിക്കാം. റോസ് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. റോസ് പറയുമ്പോഴും താങ്കളുടെ ജനറലായ കാര്യം ഒഴിച്ച് താങ്കൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിർബന്ധമായി റെഫറൻസ് വേണം. താങ്കൾക്ക് 2-3 മിനിറ്റ് എടുത്ത് സംസാരിക്കാം, കാരണം രണ്ടുപേര് സംസാരിച്ചു, അത്രയും തരികയാണ്. പക്ഷെ റെഫറൻസ് വെച്ച് വേണം സംസാരിക്കാൻ. താങ്ക് യു. താങ്കൾ മ്യൂട്ടായി, മ്യൂട്ടായിട്ടുണ്ട്. താങ്കൾ ഒരു പ്രാവശ്യം ബട്ടണെ ഞെക്കാവുള്ളൂ. മ്യൂട്ടായി റോസ്. ഹലോ, സംസാരിച്ചേ. ഇപ്പൊ അൺമ്യൂട്ടായിട്ടുണ്ട്, സംസാരിച്ചേ. അല്ല, വീണ്ടും മ്യൂട്ടായി റോസേ. മ്യൂട്ടായി, നമ്മളാരും മ്യൂട്ട് ചെയ്യുന്നല്ല കേട്ടോ. മ്യൂട്ടായി, ആ സംസാരിച്ചോളൂ, ഇപ്പൊ അൺമ്യൂട്ടായിട്ടുണ്ട്. ടോസ്റ്റിനോട് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, 1-1-2 പറയുമ്പം അതിനൊക്കെ എന്താണ് എവിഡൻസ് വേണം, റെഫറൻസ് വേണം എന്ന് പറയരുത്. എന്തെങ്കിലും സങ്കീർണമായ വിഷയങ്ങൾ എന്റെ സംസാരത്തിൽ കൊണ്ടുവരാണെങ്കിൽ ഞാൻ അതിന് എവിഡൻസ് കൊണ്ടുവരും. അങ്ങനെയാണല്ലോ സാധാരണ നമ്മൾ സംസാരിക്കാറ്. ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. താങ്കൾ പറയാണ് ഇപ്പൊ ഇന്ന കാര്യം ജിഹാദ് പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല, ഇങ്ങനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞാൽ അതിന് ആധികാരികമായ ഇത് വേണം. താങ്കളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ അതിന് ഒരു റെഫറൻസും വേണ്ട. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അതിന് റെഫറൻസ്. പക്ഷെ അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിന് നിർബന്ധമായും റെഫറൻസ് വേണം. അല്ല, താങ്കൾ പറഞ്ഞ ശരിയാ. സെബാസ്റ്റ്യൻ പിന്നക്കൽ പറഞ്ഞ ശരിയാണ്. അതെ, യുദ്ധങ്ങളാവണമെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലാവണമെന്ന്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇന്ന് ഇന്റേണൽ ഫൈറ്റ്സും ഇന്റേണൽ വാർസും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എടുക്കുന്ന ഒരു കാലത്ത്, അപ്പം ഈ യുദ്ധം നടക്കണമെങ്കിൽ അതിന് രാഷ്ട്രങ്ങൾ തന്നെ വേണം, രാഷ്ട്രമായാലേ യുദ്ധമാവുള്ളൂ, എന്റെ ഉദാഹരണം ശരിയാവുള്ളൂ എന്ന് ആദ്യത്തെ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം നടത്തി. അതിന്റെ ഒരു അത് ശരിയാണോ അനിൽ സാറേ, അതൊന്ന് പറയാമോ? എന്റെ പൊന്നു ബ്രദറേ, അനിൽ സാർ പറയാം, യുദ്ധമാവണമെങ്കിൽ രാഷ്ട്രങ്ങൾ തമ്മിലാവണം, രാഷ്ട്രമില്ലാത്തവർക്ക് യുദ്ധമല്ല. അപ്പൊ ഈ ഇന്ത്യ ബ്രദറിനോട് ചോദ്യമാണ്, ഉത്തരം പറയാൻ സമയം കൊടുക്കാമല്ലോ. അതെ അതെ, അദ്ദേഹം പറഞ്ഞോട്ടെ, പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ ക്ലാസും പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ ഇദ്ദേഹം കൊണ്ടുവന്ന ഉദാഹരണം എന്തുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ്. അതായത് ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ അഫ്ഗാൻ ഏതോ ആകട്ടെ, അതൊരു രാഷ്ട്രമാണ്. ഒരു രാഷ്ട്രത്തിന് നേരെ ശത്രുക്കൾ വരും, അല്ലെങ്കിൽ വരാ, ചിലപ്പോൾ വന്നെന്ന് വരാം, വരാതിരിക്കാം. അത് അതിന് യുദ്ധസജ്ജമായി നിലകൊള്ളും, ആക്രമിക്കാൻ വന്നാൽ തിരിച്ചാക്രമിക്കും, യുദ്ധമുണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു മതം എന്ന് പറയുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്.
അത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ ഈ ലോകത്തിലുള്ള ഏത് മതമായാലും ചില അപൂർവം ചില നിരീശ്വര മതങ്ങളുണ്ട്, അതൊഴികെ ബാക്കിയുള്ളതൊക്കെ പ്രകൃതി മതങ്ങൾ അടക്കം ഇതെല്ലാം ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് എവിടെയാണ് യുദ്ധം? മതത്തിലുള്ളവർ എന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരോട് നല്ല വിധത്തിൽ ഏർപ്പെടാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മതത്തിനകത്ത് വരികയുള്ളൂ. പക്ഷെ ഇസ്ലാം മതത്തിനകത്ത് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം വരുന്നത്? അപ്പൊ ആ മതത്തിന്റെ ഇത് യുദ്ധവും നിങ്ങൾ രാഷ്ട്രത്തിന്റെ യുദ്ധവും തമ്മിൽ ചേർത്ത് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്. രാഷ്ട്രം സിമ്പിള്, അത്ഭുത. ഞാൻ ഒരു ചെറിയൊരു കാര്യം നാടിയതോട്ടെ, അതായത് ഇപ്പോ ഒരു പട്ടാളക്കാരൻ AK-47 വെച്ച് ഒരു അതിർത്തി വെടിവെക്കുന്ന പോലെ സ്വന്തം വീടിന്റെ അതിർത്തി തർക്കത്തിന് അയൽക്കാരനെതിരെ AK-47 വെച്ച് വെടിവെച്ചാൽ പട്ടാളക്കാരന് അകത്ത് കിടക്കും. അതാണ് എന്റെ വ്യത്യാസം. അതെ, ഇത് തന്നെ ചുരുക്കി പറഞ്ഞ ഇത് തന്നെ. അതെ, അപ്പം ആ വ്യക്തിയുടെ മുകളിൽ മറ്റൊരു അധികാരം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ വ്യക്തിയെ ചിലപ്പോൾ കോടതിയിലൊക്കെ കയറേണ്ടി വരും. പക്ഷെ അവിടെ ഒരു ഗവൺമെന്റ് ഇല്ലെങ്കിൽ അയൽ തർക്കത്തിൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അപ്പം ഒരു പട്ടാളക്കാരൻ AK-47 വെച്ച് അതിർത്തിയിൽ വെടിവെക്കുന്നത് അദ്ദേഹം പട്ടാളക്കാരൻ എന്നുള്ള ആ ഒരു അതോറിറ്റിയിൽ ഇന്ത്യൻ രാജ്യത്തിന്റെ ഇതാ എന്ന് വെച്ച് അയൽ ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യത്തിന് അയൽക്കാരുമായിട്ടുള്ള തർക്കത്തിന് അതിർത്തി തർക്കത്തിന് AK-47 വെച്ച് വെടിവെക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആ തോക്ക് കൊടുത്ത പട്ടാളം തന്നെ അദ്ദേഹത്തെ കോർട്ട് മാർഷൽ ചെയ്യും, അദ്ദേഹം കൊലക്കുറ്റത്തിനകത്തും പോകും. അതാണ് വ്യത്യാസം. ഇതുപോലെ ഈ രാജ്യം ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യാൻ ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ ഇവിടെ കിടന്ന് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്? നിങ്ങൾ ഈ ആയുധ സമരം നടത്തുന്ന ആർക്കെതിരെയാ? ആയുധം ഉപയോഗിച്ച് അമുസ്ലിങ്ങളോട് ജിഹാദ് ചെയ്യുന്നത് നിങ്ങൾ ആർക്കെതിരെയാ ചെയ്യുന്നത്? നിങ്ങൾക്ക് കമാൻഡ്മെന്റ് ഉണ്ട്, ഖുറാനിൽ നിങ്ങളോട് കൽപ്പിക്കുന്നു മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ. ഇത് ഞങ്ങളോട് കൽപ്പിച്ചതാണോ? നിങ്ങളുടെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് തന്ന കൽപ്പനയല്ലേ? ആ കൽപ്പന താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ബ്രദർ റോസ്? അതെ. അപ്പം ഇവിടെ അനിൽ സാർ മുന്നോട്ട് വെച്ച ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു മതം എല്ലായിടത്തും ഇടപെടാൻ പറ്റൂല, മതത്തിന് രാഷ്ട്രത്തിന്റെ കീഴിലായിരിക്കണം മതം എന്ന്. അപ്പൊ ഒരു ദൈവിക നീതിക്ക് മുകളിൽ ഒരു മനുഷ്യനീതി വേണം എന്നാണോ ക്രിസ്ത്യാനിറ്റി പറയുന്നത്? കാരണം ദൈവത്തിന്റെ താങ്കൾ ഈ പറയുന്ന ഒരു കാര്യമില്ല, ദൈവിക നീതിക്ക് മുകളിൽ മനുഷ്യനീതി വേണമെന്ന്. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾ ദൈവിക നീതി എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവം ആരാ? അള്ളാഹു. ഈ അള്ളാഹുവിന് ദൈവമായിട്ട് ഇവിടെ വേറെ ആരും അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു മിനിറ്റ് എല്ലാരും നടത്തിക്കുക. റോസെ, ക്രിസ്ത്യാനിറ്റിയിലോ ഹിന്ദുസ്ത്തിലേക്ക് പോകണ്ട, താങ്കൾ മത വിഷയം മാറാൻ അനുവദിക്കുകയില്ല, അതിലേക്കല്ല ഇപ്പൊ പോകണ്ട. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റിലാണ് നിൽക്കേണ്ടത്. താങ്കൾ ദൈവിക നീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം മത നിയമങ്ങളല്ലേ? അല്ല, ഇസ്ലാമിക മത നിയമം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്കില്ലാത്ത വിഷയം നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കുറിച്ച് വേണ്ട. താങ്കൾ ഈ ദൈവിക നീതിക്ക് മുകളിൽ ഇത് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിച്ച ദൈവിക നീതിയാണ്. ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഹിന്ദുത്വത്തെ പറ്റി അല്ല ചോദിക്കുന്നത്, ഒരു കോമൺ സെൻസ് ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. താങ്കൾ ഈ കോമൺ സെൻസ് പറയാൻ നിങ്ങളുടെ മതത്തെ കുറിച്ച് പറയൂ സഹോദര. താങ്കളുടെ യുക്തിവാദി അല്ലല്ലോ, താങ്കളുടെ മതത്തെ കുറിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുക. താങ്കളുടെ കോമൺ സെൻസിനെ കുറിച്ച് പറയാനാണ് താങ്കൾ ഒരു യുക്തിവാദി ഗ്രൂപ്പിൽ പോയി ചർച്ച. നിങ്ങൾക്ക് അതുപോലും ഇല്ലാന്ന് തോന്നുന്നു, കാരണം നിങ്ങൾ എന്റെ പൊന്നു സഹോദര, താങ്കൾ വെറുതെ ആവശ്യമില്ലാത്ത വ്യക്തിപരമായ സമാസം. ഒരു വാക്ക് പറയട്ടെ, അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ താങ്കൾ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന്. മനസ്സിലായോ? അതായത് രാഷ്ട്രീയം വേറെ, മതം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ സൈഡ് വേറെ, അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, അത് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഇനി സീസറിനുള്ള സീസർ എന്ന് പറഞ്ഞ രാഷ്ട്രകാര്യങ്ങള് അത് രാഷ്ട്രീയക്കാര് ഭരണാധികാരികൾ നോക്കട്ടെ. മതത്തെയും രാഷ്ട്രീയത്തെയും ഇത് രണ്ടിനെയും വ്യക്തമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ് ഇവിടെ. മനസ്സിലായി? ഇത് രണ്ടും രണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുന്നത് അത് വേറൊരു സംഗതിയാണ്. ഞങ്ങളുടെ ആ ആത്മീയ രാജ്യം അത് ഇങ്ങനെ അതിരൊന്നുമില്ല, ഭൂമിക്കകത്ത് അതിരൊന്നുമില്ല, അത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണത്. പക്ഷെ ഞാൻ താമസിക്കുന്ന എന്റെ രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതല്ല. അതിന് കൃത്യമായ അതിരുണ്ട്. തെക്ക് എവിടെ, വടക്ക് എവിടെ, പടിഞ്ഞാറ് എവിടെ, കിഴക്ക് എവിടെ എന്നൊക്കെ കൃത്യമായ അതിരുണ്ട്. ഇത് രണ്ട് രണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്ത് എവിടെയുള്ളവനായാലും അവൻ അവന്റെ ഏത് ക്രിസ്ത്യാനി ആയാലും ആ അവന്റെ ഇതിൽ വിശ്വസിക്കുമ്പോ, ബൈബിളിലും യേശു ക്രിസ്തുവിലും അവൻ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ജനിച്ച നാടിനോട് പൂർണ്ണമായിട്ട് കൂറ് പുലർത്തി അവന് ജീവിക്കാൻ പറ്റുന്നത് രണ്ട് രണ്ടായതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് വരില്ല. പക്ഷെ മുസ്ലിംസിന്റെ കേസ് അങ്ങനെയല്ലല്ലോ. അവിടെ കൃത്യമായിട്ട് ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം ഒക്കെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സംഗതി അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പുറമേന്ന് സൈന്യം, ഇസ്ലാമിക സൈന്യം, ഈസയുടെ സൈന്യം ഒക്കെ വരുന്ന സമയത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ധർമ്മസങ്കടത്തിലാവും. അവർക്കിത് പ്രശ്നമാണ്. ഇപ്പൊ പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിൽ ആക്രമിക്കാൻ വന്നൊരു വലിയ യുദ്ധം ഉണ്ടായാൽ എന്റെ കൂടെ റോസ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യൻ പട്ടാളത്തിനൊപ്പം ചേർന്ന് പൊരുതുവോ? പൊരുതില്ല. പൊരുതുവെങ്കിൽ അതൊന്ന് പറയട്ടെ.
ഇസ്ലാമിനെതിരെ രാഷ്ട്രത്തിനെതിരെയുള്ള യുദ്ധമാണ്. ഇസ്ലാമിനെതിരായിട്ടുള്ള യുദ്ധമല്ല, പാകിസ്ഥാനിലെ മുസ്ലിം പട്ടാളക്കാർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ താങ്കൾ ഇന്ത്യൻ പട്ടാളത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ മുസ്ലിം പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്യാൻ താങ്കൾ ഒരുക്കുവാണോ? അല്ല, ടെറിട്ടറിയിൽ എവിടെ നിൽക്കണം ഇസ്ലാം എന്താ പറയുന്നത്? ടെറിട്ടറിയുടെ കാര്യമല്ല, ഞാൻ ചോദിച്ചൊരു ഉത്തരം പറയൂ. അതായത് ഇപ്പൊ ഇന്ത്യ മഹാരായത്ത് ഒരു പൗരനാണെന്ന് അഭിമാനിക്കുന്ന താങ്കള് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യം യുദ്ധവുമായിട്ട് പാകിസ്ഥാനിലെ മുസ്ലിം സൈനികര് ഇന്ത്യക്കെതിരെ യുദ്ധവുമായിട്ട് വരുമ്പോ താങ്കൾ ഇന്ത്യൻ പട്ടാളക്കാർക്കൊപ്പം പാകിസ്ഥാനികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകാൻ താങ്കൾ തയ്യാറാണോ? അതെ, അതിന് എനിക്ക് പറയാനുള്ളത് അൻസാർ പറഞ്ഞായിരിക്കും. ക്രിസ്തു മതം പറയുന്നത് സീസറിനുള്ളത് സീസറിന് കൊടുക്കുമെന്നാണ്. അഥവാ സീസർ പറയുകയാണെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ മതം വേണ്ട, ഇനി എല്ലാവരും ക്രിസ്ത്യൻ മതം ഉപേക്ഷിക്കണം എന്ന് ഒരു രാജാവ് പറഞ്ഞാൽ ആ സമയത്ത് അനിൽ സാർ എന്ത് ചെയ്യും? ആ സീസറിനുള്ളത് സീസറിന് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നു, പ്ലീസ് റോസെ ഒത്തിരി നേരം. അല്ല, ഫസ്റ്റ് ചോദ്യം അനിൽ സാർ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ ഫസ്റ്റ്. താങ്കൾ ആർക്കെതിരെ, ആ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ സൈനികർക്കൊപ്പം തന്നെ യുദ്ധം ചെയ്യാൻ താങ്കൾ തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ തയ്യാറാകുമോ ബ്രദർ റോസ്? മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ബ്രദർ റോസിനോടാണ് ചോദിച്ചത്. താങ്കളോട് താങ്കളുടെ അവസരം മറുപടി റോസ് പറയൂ, എന്താണ് താങ്കളുടെ മറുപടി? അതിന് ഉത്തരം പറഞ്ഞാൽ സ്വർഗം നഷ്ടപ്പെടും. മറുപടി അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് പറയാനുള്ളത് ആ യുദ്ധം ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണെങ്കിൽ മതമല്ല ബ്രദറെ, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യം മുസ്ലിം സൈനികരെ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നാൽ അവിടെ മതമൊന്നുമല്ലല്ലോ, ഇന്ത്യൻ പട്ടാളക്കാരിൽ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ല, ജമ്മുകാശ്മീരിന്റെ പേരിൽ യുദ്ധം നടക്കുന്നു. താങ്കൾ പാകിസ്ഥാൻ സൈന്യത്തെ എതിർക്കാൻ പോകും? ജമ്മുകാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നു. താങ്കൾ ഇന്ത്യൻ സൈനികർക്കൊപ്പം ജമ്മുകാശ്മീരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുമോ അതോ പാകിസ്ഥാൻ സൈനികർക്കൊപ്പം ചേർന്ന് ഇന്ത്യയെ ചതിക്കുമോ? അല്ല, അതൊക്കെ സിമ്പിൾ ലോജിക്കല്ലേ? എന്റെ പറമ്പിലേക്ക് വേറൊരാൾ യുദ്ധം വന്നാൽ യുദ്ധം ചെയ്യാൻ വന്നാൽ ഞാൻ യുദ്ധം ചെയ്യാൻ വരുന്നവന്റെ ഒപ്പം നിൽക്കും. നമ്മൾ ടെറിട്ടറിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ മുസ്ലിം പട്ടാളക്കാര്, പാകിസ്ഥാനിലെ മുസ്ലിം പട്ടാളക്കാര് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നാൽ താങ്കൾ ആ മുസ്ലിം പട്ടാളക്കാർക്കെതിരെ താങ്കൾ യുദ്ധത്തിന് പോകും, അവരെ കൊല്ലാൻ ശ്രമിക്കും, കൊല്ലും, അത് യുദ്ധത്തിൽ പങ്കെടുത്തവരെ കൊല്ലും എന്നല്ലേ അതിനർത്ഥം? അതെ, ടെറിറ്ററി പ്രശ്നമാകുമ്പോൾ എന്റെ ടെറിറ്ററിയിൽ അതിക്രമിച്ച് അത് പാകിസ്ഥാൻ പട്ടാളം ആവണ്ട, എന്റെ അയൽവാസി ആയാലും മതി. ഞാൻ എന്റെ ടെറിറ്ററിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റെ സ്വത്തിന് വേണ്ടി കൊല്ലുമെന്നൊക്കെ താങ്കൾ പറയേണ്ട കാര്യമില്ല. ഇവിടെ കൊല, നമ്മളെ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ AK-47 ഉപയോഗിച്ച താങ്കൾ മുസ്ലിം പട്ടാളക്കാർക്കെതിരെ വെടിയുറുക്കാൻ താങ്കൾ തയ്യാറാണ്? കൊല്ലുമെന്ന് പറയാനുള്ള വലിയ അത്ഭുതമൊന്നുമില്ല. ആ ഭാഗത്ത് കൊല്ലാൻ പേരാണെങ്കിൽ തിരിച്ചു കൊല്ലുക, അങ്ങനെയല്ല ഉണ്ടാകുക. താങ്കൾ അയൽവാസികളെ കൊല്ലേണ്ട കാര്യം പറയേണ്ടത് വ്യക്തിപരമായ വിഷയങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. ഇവിടെ രാജ്യത്തെ കുറിച്ചാണ് ചോദിച്ചത്. താങ്കളുടെ അതിർത്തി തർക്കത്തെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. ഞാൻ അടിസ്ഥാനമാക്കിയത് താങ്കളുടെ ഉത്തരം ആണെന്നാണോ അല്ലെന്നാണോ? താങ്കൾ മുസ്ലിം പട്ടാളക്കാര് ഇന്ത്യയെ കീഴടക്കാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പതാകക്ക് കീഴിൽ മുസ്ലിം മതസ്ഥരായ പട്ടാളക്കാർ, ഇസ്ലാം മതസ്ഥരായ പട്ടാളക്കാര് ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി യുദ്ധത്തിന് വരുമ്പോൾ താങ്കൾ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ? ഇന്ത്യക്കൊപ്പം നിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്തവരെ കൊല്ലുമോ അതോ പാകിസ്ഥാൻ പട്ടാളക്കാർക്കൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ അടിക്കുമോ? എന്താണ് താങ്കളുടെ സ്റ്റാൻഡ്? ഞാൻ രാഷ്ട്രത്തെ എന്റെ സമ്പത്ത് പോലെ എന്റെ ടെറിട്ടറി ആയിട്ടാണ് കണ്ടത്. എന്റെ സ്വത്തിനെ എങ്ങനെയാണ്? എന്റെ ടെറിറ്ററി ആയിട്ടുള്ള രാഷ്ട്രം ഏതാണ്? ഇന്ത്യ അല്ലേ? ഇതെന്റെ സ്വത്താണ്. അപ്പൊ ഇതിലേക്ക് വേറെ അതിക്രമിച്ച് കയറിയാൽ സ്വത്തിന്റെ പേര്. താങ്കൾ ഇപ്പൊ പറഞ്ഞത് ഒരു മുസ്ലിം പട്ടാളം ഇന്ത്യ ആക്രമിച്ചാൽ താങ്കൾ ഇന്ത്യൻ പട്ടാളക്കാർക്കൊപ്പം നിന്ന് ആ മുസ്ലിം പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ താങ്കൾ തയ്യാറാണ്? അങ്ങനെ അങ്ങനെ ചെയ്യാൻ നിങ്ങളുടെ മുഹമ്മദ് അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ മതം, നിങ്ങളുടെ ഖുർആൻ അങ്ങനെ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ? അനുവദിക്കുന്നുണ്ട്, പക്ഷെ ആശയപരമായ വിഷയത്തിൽ അതിനെ അനുവദിക്കുന്നില്ല. അഥവാ ഇസ്ലാമിന്റെ ആശയപരമായ വിഷയം അല്ല ഇവിടെ ചോദിച്ചത്. സൂറ 4 സൂറത്ത് അൽ നിസ 92 ആയത്ത്, യാതൊരു വിശ്വാസിക്കും, അതായത് താങ്കൾ അടക്കമുള്ള യാതൊരു മുസ്ലിമിനും മറ്റൊരു വിശ്വാസിയെ, അതായത് വേറൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. അതായത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. അപ്പൊ താങ്കൾ എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത പാകിസ്ഥാൻ പട്ടാളത്തെ കൊല്ലും എന്ന് പറഞ്ഞത്? താങ്കളുടെ മതം അനുവദിക്കാത്ത കാര്യമില്ല. റോസ് ഉത്തരം പറയട്ടെ. അതെ, പറയട്ടെ. റോസ് ബ്രദർ, ഒരു മിനിറ്റ്. ഇവിടെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നതിന് ഒത്തിരി നേരം ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ പോയിട്ട് പിന്നെ വരിക. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഞാൻ അഭിപ്രായം, നിങ്ങൾ അത്രയ്ക്ക് സഹിഷ്ണുത ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞൊരു പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിടുവാ, അല്ലാതെ സമ്മതിക്കുകയല്ല നടക്കുകയല്ല. നിങ്ങളുടെ റോള് വരുമ്പോൾ സംസാരിക്കാം പ്ലീസ്.
ഓക്കെ റോസ് ബ്രദർ, അപ്പൊ താങ്കളെ അതിന് താങ്കളുടെ മതം അനുവദിക്കുന്നുണ്ട്. കാര്യം സൂറ 4:92 സൂറത്ത് അൽനിസയിലെ 92-ാമത്തെ ആയത്തിൽ പറയുന്നു, യാതൊരു വിശ്വാസിക്കും, അതായത് യാതൊരു മുസ്ലിമിനും മറ്റൊരു വിശ്വാസി അഥവാ മുസ്ലിമിനെ കൊല്ലാൻ പാടുള്ളതല്ല, അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. അപ്പൊ പിന്നെ താങ്കൾക്ക് മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പറ്റില്ലല്ലോ, പിന്നെ താങ്കളുടെ മതം അനുവദിക്കാത്ത കാര്യം ചെയ്യാൻ താങ്കൾ തയ്യാറാകും എന്നാണോ താങ്കൾ പറഞ്ഞത്? അല്ല, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു ചാൻസ് ആണ്. കാരണം ഈ ഇന്ത്യൻ പട്ടാളത്തിൽ ഒരു മുസ്ലിമിനെ എടുത്താൽ മതി, അപ്പൊ പാകിസ്ഥാൻ ഇന്ത്യനോട് യുദ്ധം ചെയ്യാൻ പറ്റാതാവുമല്ലോ. കാരണം ലോകസമാധാനത്തിന് വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടായിട്ടാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത്. ലോകസമാധാനത്തിന് വേണ്ടി മുസ്ലിം മുസ്ലിമിനെ കൊല്ലാതിരുന്നാൽ മാത്രം ലോകസമാധാനം വരും, താങ്കളോട് ആരാ പറഞ്ഞത്? ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല, അല്ലാതെ ലോകസമാധാനം പറഞ്ഞെങ്കിൽ മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളെ കൊല്ലാൻ പാടില്ല എന്നായിരിക്കണം പറയേണ്ടത്. അല്ല, മുസ്ലിം മുസ്ലിമിനെ കൊല്ലാതിരുന്നെങ്കിൽ ലോകസമാധാനം ഉണ്ടാവുന്ന സൗദി അറേബ്യ? താങ്കൾ ചോദ്യത്തിന് ഉത്തരം പറയൂ. അപ്പൊ ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല അബദ്ധത്തിൽ വരുന്നതല്ലാതെ എന്ന് ഖുറാനകത്ത് പറഞ്ഞിരിക്കുമ്പോ, താങ്കൾ ഖുറാൻ അനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ വേണ്ടി ഉതിർക്കാതിരിക്കുമോ, അതോ ഖുറാൻ ഉപേക്ഷിച്ചിട്ട് താങ്കൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ വേണ്ടി ഉതിർക്കുമോ? അല്ല, ഞാനെന്ന ഒരു മുസ്ലിം പട്ടാളക്കാരൻ ഇന്ത്യൻ സൈന്യത്തിൽ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന് അവ ഒരു മുസ്ലിം ഉള്ളത് കൊണ്ട് അവർക്ക് എന്നോട് യുദ്ധം പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഞാൻ താങ്കളുടെ കാര്യം വെച്ചാൽ പാകിസ്ഥാനികൾ എങ്ങനെ ചെയ്യുന്നത് ഞാൻ അവരോട് ചോദിച്ചോളൂ, അവരെ കിട്ടുമ്പോൾ ചോദിക്കാം. പറ്റൂലെന്നുള്ളത് ആ രീതിയിൽ താങ്കളോട് ചോദിച്ചിട്ട് താങ്കള് മതം അത് അനുവദിക്കുന്നില്ല, താങ്കള് മതം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാകുമോ, അതോ ഇന്ത്യ ഉപേക്ഷിച്ചിട്ട് മതത്തിന് വേണ്ടി താങ്കൾ നിന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചോദിച്ചത്? സെബാസ്റ്റ്യൻ, നിങ്ങൾ പറഞ്ഞ ഒരു സംഹിത ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ ഈ ഇന്ത്യൻ പാകിസ്ഥാൻ ഉണ്ടെങ്കിലോ, നാലാമത്തെ സൂറ ഇസ്ലാമിൽ ഇല്ലേ? നിങ്ങൾ എടുത്ത് മാറ്റിയോ? ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അല്ലല്ലോ സഹോദര. അതേ സൂറ 4 പൊതുജനത്തിന് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞതല്ല, സൂറത്ത് 4 92-ാമത്തെ ആയത്ത് സെബാസ്റ്റ്യൻ മുന്നക്കൽ പറഞ്ഞതല്ല, മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. മുത്തലിബിന്റെ കൊച്ചുമകൻ മുഹമ്മദ് പറഞ്ഞാണ്, അല്ലാതെ ആന്റണിയുടെ കൊച്ചുമകൻ സെബാസ്റ്റ്യൻ പറഞ്ഞതല്ലത്. 92-ാമത്തെ ആയത്ത് യാതൊരു വിശ്വാസിക്കും, സൂറത്ത് അൽ നിസയിലെ 92-ാമത്തെ ആയത്ത്, യാതൊരു വിശ്വാസിക്കും മറ്റൊരു വിശ്വാസിയെ കൊല്ലാൻ പാടുള്ളതല്ല അബദ്ധത്തിൽ വന്നു പോകുന്നതല്ലാതെ. അപ്പൊ ഈ ആയത്തിന് വിരുദ്ധമായിട്ട് താങ്കൾ പാകിസ്ഥാൻ മുസ്ലിം സൈനികരെ കൊല്ലുമെന്നാണോ താങ്കൾ പറഞ്ഞത്, അതോ ഈ ആയത്തനുസരിച്ച് താങ്കൾ കൊല്ലാതിരിക്കുമോ, എന്താണ് താങ്കൾ ചെയ്യുക? ഈ യുദ്ധം അനുസരിച്ച് പാകിസ്ഥാനികൾക്ക് മുസ്ലിം സൈന്യം ഉൾപ്പെട്ട ഇന്ത്യൻ ആർമിയോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ അത്ര ഒരു സിനാരിയോ താങ്കൾ പാകിസ്ഥാനിയോട് പറയാം, അവരുടെ അഭിപ്രായം നമുക്ക് അവരെ കിട്ടുമ്പോൾ. ഞാൻ താങ്കളുടെ കാര്യമായി ചോദിച്ചത്, ഈ ആയത് അനുസരിച്ചിട്ട് പാകിസ്ഥാനോട് ചോദിക്കണം. ഞാൻ താങ്കളുടെ കാര്യമാണ് ചോദിച്ചത്, താങ്കൾ ഈ ആയത് അനുസരിക്കുമോ, ഈ ആയത് അനുസരിച്ചിട്ട് താങ്കൾക്ക് പാകിസ്ഥാനെതിരെ എങ്ങനെ യുദ്ധം ചെയ്യാൻ സാധിക്കും? നിങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഇസ്ലാമിക നിയമങ്ങളെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? എന്റെ ഒരു വ്യക്തിപരമായ തീരുമാനത്തിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ പറഞ്ഞ താങ്കളുടെ വ്യക്തിപരമായ തീരുമാനത്തിനാണ് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഞാൻ ഖുർആനിലെ ആയത്ത് വെച്ചിട്ട് ഞാൻ താങ്കളോട് ചോദിക്കുവാണ്, ഈ ആയത്ത് അനുസരിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പം നിന്ന് പോരാടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത്. ഈ ലോകത്ത് ഒരു മുസ്ലിം പോലുമുള്ള ഒരു സൈന്യത്തിലേക്ക് എതിരെ യുദ്ധം ചെയ്യാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് സാധിക്കാതെ വരികയും ലോക സമാധാനവും യുദ്ധമില്ലാത്ത ഒരു ലോകം ഇവിടെ പുലരുമെന്ന് എനിക്ക് ഈ ഒരു ചോദ്യത്തോട് മറുപടിയായിട്ട് പറയാനുള്ളത്. ഞാൻ കരഞ്ഞു കിട്ടെ, താങ്കൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ ഈ മുസ്ലിം പട്ടാളക്കാരനെ വെച്ച് ബാക്കിയുള്ളവരെങ്കിലും ഒന്നാ പോരെ വർഷം കഴിഞ്ഞില്ലേ? അതായത് ഇവര് യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവര് തുണിമൊക്കെ നോക്കിട്ട് കൊല്ലുമെന്നാണ് ഇവർ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഒരു മുസ്ലിമിന് മറ്റൊരു അമുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്നല്ല ഖുർആനകത്ത് പറയുന്നത്, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് യുദ്ധത്തിലാണെങ്കിൽ പോലും ഇവര് ഞമ്മന്റെ ആളുകളെ രക്ഷിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കൊന്നുകൊടുക്കുന്നല്ലേ? അപ്പൊ അതെങ്ങനെ ലോക സമാധാനം വന്നെ? അത് അമുസ്ലിങ്ങളുടെ എണ്ണം കുറച്ച് ടൈം ജിഹാദാണ്. ഓക്കെ ഓക്കെ, വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. മാത്യു, അടുത്തത് മാത്യു ആണ്. ബ്രദർ മാത്യു, ചോദിച്ചോളൂ. ഹലോ, ആദ്യമേ എല്ലാവർക്കും നന്ദി പറയട്ടെ, ഇങ്ങനൊരു വേദിയിൽ ഇത്രയും പേര് പങ്കെടുക്കുന്നൊരു വേദിയിൽ സംസാരിക്കുന്ന അവസരം തന്നതിൽ. വളരെയധികം കാലമായിട്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഡിബേറ്റുകൾ ശ്രദ്ധിക്കുന്ന ഒരാളാണ്, അതിനോടനുബന്ധിച്ച് സംസാരിക്കാം.
ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കേട്ടോ, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച റോസ് എന്ന സഹോദരൻ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യന്, പാകിസ്ഥാനെതിരെ യുദ്ധമുണ്ടായാൽ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളതിന് ആൻസർ ചെയ്യാൻ കഴിച്ച് എടുത്ത ബുദ്ധിമുട്ട്, അത് കണ്ടിട്ട് തന്നെ പേടി തോന്നുകയാണ്. ഈ സമൂഹം എങ്ങോട്ട് അല്ലെങ്കിൽ നമ്മളെങ്ങോട്ട് എന്നുള്ളൊരു ഭയം മനസ്സിലുണ്ടാവുകയാണ്. കാരണം ഞാനൊക്കെ ഒരു എന്താ പറയുക, എൻ്റെ തലമുറ എന്ന് പറയുന്നത് പിന്നാത്തിരിക്കുന്ന പലരും പഴയതായിരിക്കാം, അമ്പതുകളിൽ എത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ എൻ്റെ യങ് തലമുറ ഒക്കെ ഒന്നിച്ച് കളിക്കുകയും ഒന്നിച്ച് വളരുകയും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരാളുകൾ, സ്ഥലം വ്യക്തമായി പറയുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചുള്ള ഒരു തലമുറ, അത് കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിലും വളരെ സൈലൻ്റായിട്ട്, വളരെ വളരെ കുറച്ചുള്ള പ്രോബ്ലംസ് വളരെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത്രയും തീവ്രമായ ഒരു ചിന്താഗതി മുസ്ലിം സഹോദരന്മാരിലുള്ളിൽ വളർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു 20-30 വർഷം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ മനസ്സിലാവാൻ പറ്റും. ഒരു മുസ്ലിം സഹോദരങ്ങൾ നല്ലൊരു ഭാഗം വസ്ത്രധാരണത്തിലൂടെ തന്നെ, ഇപ്പം നേരത്തെ സെബാസ്മൃതത്തിൽ പറഞ്ഞ പോലെ വസ്ത്രധാരണത്തിലൂടെ തന്നെ വ്യക്തമായ വ്യത്യാസം, ഇപ്പം ഞങ്ങളുടെയൊക്കെ ഭാഗത്താണ് എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു 10-25,000 മദ്രസ വിദ്യാർത്ഥികൾ ഓരോ വർഷവും പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് തന്നെയല്ലേ നമ്മൾ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? യാതൊരു തരത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കാതെ മദ്രസ മാത്രം പഠിച്ച് ഇത് മാത്രമാണ് ശരി, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതല്ലേ ഇന്നത്തെ നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, എന്താ ഒരു കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? അതിനൊരു കോമഡി എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ ശത്രുത അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊരു അടിസ്ഥാന വിദ്യാഭ്യാസമല്ലേ വേണ്ടേ? നമ്മുടെ തലമുറയ്ക്ക് എങ്ങനെ അങ്ങോട്ടും ബഹുമാനിക്കാം എന്നുള്ളത് പഠിപ്പിക്കാല്ലേ? കാരണം വലിയൊരു സമൂഹം, ഒരു വർഷം 10-25,000 ചെറുപ്പക്കാർ വളരെ പവർഫുള്ളായ ബ്രെയിൻ, വേറെ ഒരു ഭൗതിക വിദ്യാഭ്യാസം കിട്ടാതെ ഇങ്ങനെ ഈ ഖുർആൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ച് അവർ ഞങ്ങൾ മാത്രം ശരിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും സംഘടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും മറ്റ് മതസ്ഥരും സംഘടിച്ച് പോവുകയാണ് ഇതിനെതിരായിട്ട്. ഇതാണ് ഇവിടെ സംഭവിക്കണേ. പക്ഷേ ഇതിനെങ്ങനെ എതിർക്കാം? നമുക്കൊരു ശാശ്വത പരിഹാരമല്ല വേണ്ടേ? അത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതാണ്. നമ്മുടെ ഇവിടെയുള്ള എനിക്കറിയാം അനിൽ ബ്രദറും സെബാസ്റ്റ്യൻ ബ്രദറൊക്കെ വളരെ ബുദ്ധിജീവികളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എങ്ങനെ, നമ്മൾ എല്ലാ വിഷയത്തിനും പരിഹാരമുള്ള വേണ്ടേ? എവിടെ നിന്ന് തുടങ്ങാം, എങ്ങനെ തുടങ്ങാം? ഇതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പറഞ്ഞിട്ടുള്ളതാണ് ഉത്തരം. ഞാൻ പറയാം മദനീഷ് അനിൽ ബ്രദറിന്റെ അതിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം പറയാൻ നമുക്ക് അദ്ദേഹം രണ്ടുപേരും കവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം പറയാൻ അവസരം നമുക്ക് കൊടുക്കാം. ഇവിടെ പ്രശ്നം എന്തുകൊണ്ട് താങ്കളുടെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള മതവൽക്കരണം ഇസ്ലാം മതം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം, ഒന്നാമത്തെ കാര്യം, ഖുർആനിൽ പറയുന്നത് എന്താണെന്നോ ഈ ഹദീസുകളിൽ പറയുന്നത് എന്താണെന്നോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. അറബിയിൽ എന്തോ പാടുന്നു, എന്തോ പറയും, അതും കേട്ടോണ്ട് ഇവര് പോകുന്നു. ഇവര് തീവ്ര വഹാബി സലഫി ആശയങ്ങളുടെ വരവോടുകൂടി എന്തുപറ്റിയും കേരളത്തിലെ എല്ലാ ആളുകളെയും മുസ്ലിങ്ങളെയും ഖുർആനിന്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഖുർആൻ മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ അത് എന്താണ് പറയുന്നതെന്നും അത് എത്രത്തോളം വർഗീയമാണെന്നും എത്രത്തോളം തീവ്ര ചിന്താഗതിയാണെന്നും ഒക്കെ ആ മുസ്ലിം സമൂഹത്തിന് മനസ്സിലായി. പക്ഷേ മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകത, ഒരു സബ്മിസീവ് സമൂഹമാണ്, അതായത് അള്ളാഹിക്ക് അധീനപ്പെട്ട ഒരു സമൂഹമാണ്. അള്ളാഹിയുടെ മുഹമ്മദിന്റെ അടിമകളാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുമാണ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് സമർപ്പിക്കുകയാണ് അള്ളാഹിക്ക്. അപ്പോൾ ഈ അള്ളാഹിയുടെയും മുഹമ്മദിന്റെയും അടിമകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര വിദ്യാഭ്യാസം കൊടുത്താലും ആ അള്ളാഹിയുടെ മുഹമ്മദിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാതെ ഈ ഖുർആനിൽ പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് ഇവർക്ക് പുറത്തു വരാൻ സാധിക്കത്തില്ല.
ഇവിടെ ഈ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു മതം എന്ന നിലയിൽ, ഒരു ഈ കേരളത്തില് ഇസ്ലാം മത സമൂഹത്തിന് ഇത്തരത്തിലുള്ള വർഗീയതയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇത് ലോകം ചർച്ച ചെയ്യുക, ഇസ്ലാം മതഗ്രന്ഥങ്ങളിലെ വർഗീയതകൾ ലോകം ചർച്ച ചെയ്യുക, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ചർച്ച ചെയ്യുക. അതായത് സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതിനകത്ത് ഇടപെടേണ്ട ആവശ്യം വരില്ല. ഈ ലവ് ജിഹാദിനെ സത്യസരണി പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി പ്രോത്സാഹിപ്പിക്കുകയും ജസ്നയെ പോലുള്ള പെൺകുട്ടികളെ എവിടെയാണെന്ന് പോലും അറിയാത്ത വിധം തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും അതിനെ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ വരെ ഭയപ്പെടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലൊന്നും മതസമൂഹം പദപണ്ഡിതന്മാർ ഇടപെടാതെ നിൽക്കാതെ ഈ ജസ്നയെ പോലുള്ള ആളുകളെ നഷ്ടപ്പെട്ട സഭയുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ആളുകളെ, ജിഹാദികളെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവർക്കെതിരെ വർഗീയതയുടെ വാളെടുക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഇസ്ലാം സമൂഹം നടത്തണം. പ്രശ്നം എന്താണെന്ന്, രോഗം എന്താണെന്ന് മനസ്സിലായാലേ ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇസ്ലാം സമൂഹത്തിൻ്റെ രോഗം എന്ന് പറയുന്നത് അവരുടെ മതഗ്രന്ഥങ്ങളിലെ ഇത്തരം അമുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്ന വർഗീയ പരാമർശങ്ങളാണ്. മുസ്ലിം മുസ്ലിമിനോട് മാത്രം സൗഹൃദവും അമുസ്ലിങ്ങളുടെ ശത്രുതയും വെച്ച് പുലർത്തുക എന്ന വർഗീയ പരാമർശങ്ങളാണ് ഇത്തരത്തിലുള്ള കാരണം. അപ്പൊ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങളുള്ള സംഭവങ്ങൾ ഉണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ ഗ്രന്ഥത്തിനകത്തുണ്ട്, നിർഭാഗ്യവശാൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുകയും പരസ്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് നമ്പർ വൺ വഴി. ഇത്തരത്തിൽ സമൂഹത്തിന് ചേരാത്ത, ആധുനിക യുഗത്തിന് ചേരാത്ത കാര്യങ്ങൾ നമ്മുടെ ഗ്രന്ഥത്തിനകത്തുണ്ട്. അതൊന്നും ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ല, അതൊന്നും നമ്മൾ പിന്തുടരേണ്ടതല്ല എന്ന് പരസ്യമായിട്ട് തന്നെ ഇവരുടെ പണ്ഡിതന്മാർ ഇവരുടെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഈ കുട്ടികൾ അവർ ആ ഒരു നോളജിലാണ് അവർ വളർന്നു വരുന്നത്. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പാലിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഈ സമൂഹത്തിന് ചേരുന്നതല്ല എന്ന ധാരണയിൽ തന്നെ കുട്ടികൾ വളർന്നു വരും. ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണെന്നറിയോ, ഇവർ വെള്ളം പൂശു, അങ്ങോട്ട് ബക്കറ്റ് കിടക്ക് കുമ്പായം വാങ്ങിച്ചങ്ങ് പൂശു. അയ്യോ, അത് ജിഹാദി, അമുസ്ലിങ്ങൾ ജിഹാദി, അത് ഖുറാൻ വായിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ എന്ന് പറയും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന മറ്റൊരു, നിങ്ങൾ അള്ളായുടെ മുഹമ്മദിന്റെ അടിമകളാണ്, അള്ളായി മുഹമ്മദ് പറയുന്ന അനുസരിച്ച് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്ന ഒരു തീവ്ര മതചിന്താഗതിയും ഇവർ കുത്തിക്കയറ്റി വെക്കും. അപ്പൊ നാളെ ഒരു സലഫിയോ വഹാബിയോ വന്നിട്ട് പറയും, അള്ളാഹു മുഹമ്മദ് പറഞ്ഞ അനുസരിക്കണമെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അത് അള്ളാഹു മുഹമ്മദ് പറഞ്ഞിട്ട് ഒരു വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, അത് അനുസരിച്ചിട്ടേ ഉള്ളൂ. ആ അള്ളാഹു മുഹമ്മദ് ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത്, മുസ്ലിങ്ങളെ വാളെടുത്ത് കൊല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയാണ് നഷ്ടമാകുന്നത്. കാര്യം അള്ളാഹു മുഹമ്മദിനെയും അനുസരിക്കുക അല്ലെങ്കിൽ ക്രൂര നരകം കിട്ടും, അനുസരിച്ചാൽ സ്വർഗം കിട്ടും എന്ന മതചിന്ത ഈ കുട്ടികളുടെ ഹൃദയത്തിനകത്തെ കടിച്ചു വെച്ചേക്കുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മതത്തിനകത്തുണ്ടെന്നുള്ളതുകൊണ്ട് ഉണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടും ഈ ഒരു ചിന്ത കൊണ്ട് ഇവർക്ക് എന്ത് പറ്റും? ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് റാഡിക്കലൈസേഷൻ ആളുകൾ വരുമ്പോൾ അവർക്ക് അധീനപ്പെടും. അതുകൊണ്ടാണ് 100 പേരെ ഇവിടെ നിന്ന് രാജ്യം വിട്ട് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് ഭീകരപ്രസ്ഥാനത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ സ്ലീപ്പിംഗ് സെല്ലായിട്ട് ഇവിടെ ഉണ്ടാകും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. എത്ര പേരെ എയർപോർട്ടിൽ നിന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ അത്രത്തോളം ആളുകളിലേക്ക് ഇസ്ലാമിക ഭീകരവാദം മുസ്ലിങ്ങളുടെ ഇടയിൽ പടരണമെങ്കിൽ ഇതാണ് അതിന്റെ കാരണം. അപ്പൊ രോഗത്തിനാണ് ചികിത്സ വേണ്ടത്. ഇവിടുത്തെ രോഗം, മുസ്ലിം പണ്ഡിതന്മാര് ഈ ഭീകര പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആയത്തുകളും ഹദീസുകളും മറച്ചുവെക്കുകയും അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുകയും എന്നിട്ട് അള്ളാഹിനെയും മുഹമ്മദിനെയും പൂർണ്ണമായിട്ട് അനുസരിക്കണം എന്നുള്ള ഒരു മിഥ്യാബോധം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ കുട്ടികൾ വളർന്നു വരുമ്പോൾ പണ്ഡിതന്മാര് മാറും, പകരം വരുന്ന സലഫികളും വഹാബികളും ഒക്കെ ഭീകരാശയങ്ങൾ ഖുർആനത്തോളം തുറന്നു കാണിക്കുമ്പോൾ അള്ളാഹിനെയും മുഹമ്മദിനെ അംഗീകരിക്കണം, വിശ്വസിക്കണം, അനുസരിക്കണം എന്ന ആ ബോധം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അതും അനുസരിക്കാൻ ഈ കുട്ടികൾ തയ്യാറാവും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടികളിൽ തന്നെ, ഇവരുടെ മദ്രസയിൽ തന്നെ ഇവര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മതത്തിലുണ്ട്, നമ്മുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നാൽ പുറത്തുനിന്ന് ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ള പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങ് പോകും, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ട് MM അക്ബറൊക്കെ യേശു ദൈവമല്ല പ്രവാചകനാണ് എന്നൊരു ക്രൈസ്തവനോട് പറയുമ്പോൾ ക്രൈസ്തവനും ചിന്തിക്കും, ഒരു ടീനേജറോട് പണ്ട്, ഇപ്പൊ മുഹമ്മദ് ഈസയൊക്കെ ടീനേജിലാണ്, മുഹമ്മദ് ഈസനൊക്കെ ഇസ്ലാമിൽ പെട്ട, ഇപ്പൊ ഈ MM അക്ബറൊക്കെ മുഹമ്മദ് ഈസയെ പോലുള്ള ഒരു ആളോട് അന്ന് പറയുമ്പോൾ അവര് ആണോ അയ്യോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അയ്യോ എന്ന് പറയും. എന്നാ ഇന്ന് MM അക്ബർ എന്നൊരു ക്രിസ്ത്യൻ ടീനേജർ പയ്യനോട് പറയാ, യേശു ദൈവമല്ല ഒന്ന് പോടാപ്പാന്ന് പറയും, ഞങ്ങൾ കുറെ കേട്ടോളാന്ന് പറയും. കാര്യം യേശു ക്രിസ്തു ദൈവമാണെന്നും എന്തൊക്കെയാണ് ഇവര് പറയുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് കുട്ടികളെ ഇപ്പൊ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരും കേട്ടോ പോയി പണിയാക്കുന്നത് നിന്റെ അള്ള ദൈവമാണോന്ന് അവർ തിരിച്ചങ്ങ് ചോദിക്കും. അപ്പൊ അതുപോലെ ഇവരുടെ മതത്തിനകത്ത പ്രശ്നങ്ങള് ഇവര് വളരെ കൃത്യമായിട്ട് പ്രശ്നം ഉള്ളതിന് ഉള്ളതായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഇവരങ്ങ് പഠിപ്പിക്കുക. അപ്പോ ഇവരെന്തെങ്കിലും വന്ന് റാഡിക്കലൈസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഓക്കെ
ഇതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കുട്ടികൾക്ക് ഉണ്ടാവണം. ഇവിടെ എം എം അക്ബറക്കൻ നുണയുമായിട്ട് ക്രൈസ്തവർ എടുക്കലിൽ പണ്ട് വന്ന പോലെ യേശു ദൈവമല്ല എന്നുള്ള നുണയം പറഞ്ഞിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ പിള്ളേര് എം എം അക്ബറിനെ റോക്കറ്റിൽ കയറ്റി അങ്ങ് അയക്കും. കാര്യം പിന്നെ അള്ളാ ദൈവമാണോ അല്ലെന്ന് എം എം അക്ബർ ആദ്യം തെളിയിക്കേണ്ട അവസ്ഥയിലേക്ക് നീങ്ങും. അത്തരത്തിലേക്കുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടിത്തുടങ്ങി. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ മതത്തിനകത്ത് നിങ്ങളിപ്പോ ക്രൈസ്തവരെ ഇത് ചെയ്യാൻ പഠിപ്പിക്കണമെന്നല്ല, കാര്യം എം എം അക്ബറിനെ പോലെ ആരും വന്ന് നിങ്ങളെ അങ്ങോട്ട് ചൊറിയുന്നില്ലല്ലോ, ഞങ്ങൾ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ ഞങ്ങളൊക്കെ മറുപടി പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മതത്തിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ ആദ്യം പഠിപ്പിക്കുക. അപ്പൊ റാഡിക്കൽ ടീമുകൾ വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ മതത്തിൽ യാതൊരു കയറാനുള്ള ഒരു അവസരം ഇല്ലാതെ വരും. അപ്പൊ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതല്ലാതെ കേരളത്തിൽ എത്ര വിദ്യാഭ്യാസം കൊടുത്താലും ഇതുവരെ ഞാൻ ചോദിക്കട്ടെ, എത്ര പൈലറ്റ്മാര് ഇപ്പോ വിദ്യാഭ്യാസം കൊടുത്ത് ഈ ഐ സി സി പോയ ഡോക്ടർ വരെയുണ്ട്. ഈ ഐ സി സി കേരളത്തിൽ നിന്ന് പോയവന്മാരില് ഡോക്ടർ വരെയുണ്ട്. ഐ സി സിന്റെ റിക്രൂട്ടർ അബ്ദുൾ റഷീദ് എം എം അക്ബറിന്റെ പി സി സ്കൂളിൽ ടീച്ചേഴ്സ് ട്രെയിനറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട്, സെക്കുലർ വിദ്യാഭ്യാസം കൊടുത്ത് ഇസ്ലാമിക എക്സ്ട്രീമിസത്തെ തീർക്കാന്ന് വിചാരിക്കുന്ന ഒരു മണ്ടത്തരവാ. അവരെ ഇസ്ലാമിക വിദ്യാഭ്യാസമാണ് ആദ്യം കൊടുക്കുന്നത്. എന്താണ് ഇത് ഗ്രന്ഥത്തിനകത്ത് പറയുന്നതെന്ന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വിട്ടോളൂ, അപ്പൊ പിന്നെ ഈ എക്സ്ട്രീമിസം ഇല്ലാതായിക്കോളൂ. അതല്ലാതെ സെക്കുലർ വിദ്യാഭ്യാസം കൊടുത്ത് ഇവരെ നന്നാക്കാന്ന് വിചാരിക്കേണ്ട. എഞ്ചിനീയേഴ്സും ഈ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത മുഹമ്മദ് അത്ത എന്ന ഈജിപ്ഷ്യൻ ഡോക്ടർ പൈലറ്റ് ആയിരുന്നു. എത്രയെത്ര ഡോക്ടർമാർ, നമ്മുടെ ബിൻലാദൻ, എന്റെ ഓർമ്മ ശരിയുടെ ബിൻലാദൻ എഞ്ചിനീയറാ, ബാഗ്ദാദി പി ഇതിനെ കരകയറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കില്ല. എന്തായാലും ഖുറാനാണെങ്കിലും അത് വിദ്യാഭ്യാസമായിട്ട് തന്നെ എടുക്കുക എന്നാണ്. അത് പോട്ടെ, അത് ഞാൻ പകുതി സാറ്റിസ്ഫൈഡ് ആണ് സർദാസ് ബ്രദറിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനിൽ, പകുതിയല്ല മുക്കാൽ ഭാഗം. അടുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് നമ്മൾ ഈ മെയിനായിട്ട് ജിഹാദിസമുള്ള ചർച്ച ചെയ്യപ്പെടുന്നത്, അപ്പോൾ ഈ ജിഹാദിസം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വിശുദ്ധയുദ്ധം, ഈ വിശുദ്ധയുദ്ധങ്ങളെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ യുവതലമുറ ഈ ഇസ്ലാമിലെ യുവതലമുറ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വേദി, ഒരു റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ, ഒന്നാണ് സെക്കൻഡ് വേൾഡ് വാർ മുതൽ, അതായത് ജർമ്മനിയുടെ നമ്മുടെ ജർമ്മൻ യുദ്ധം, സെക്കൻഡ് വേൾഡ് വാറിൽ ഹിറ്റ്ലർ ചെയ്ത യുദ്ധം, ഇതെല്ലാം ക്രിസ്ത്യാനിയുടെ തലയെ കെട്ടിവെച്ചിട്ട് വിശദീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതെല്ലാം ഒരു ക്രിസ്ത്യൻ വാറായിരുന്നു, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് കൊന്ന്, ക്രിസ്ത്യാനിറ്റിയിൽ ജിഹാദ് പോലുള്ള യുദ്ധങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ക്രിസ്ത്യാനിറ്റി തീർത്തും സിവിലൈസേഷനിലൂടെ കടന്നുപോയി, അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി വളരെയധികം സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പല രീതികളും ഉപകരിക്കുന്നു, പക്ഷെ ഒരിക്കലും ഒരു ആയുധമെടുത്തുള്ള യുദ്ധം ക്രിസ്ത്യാനിറ്റി വളർത്തണമെന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അമേരിക്കയ്ക്കാണെങ്കിൽ അമേരിക്കയുടെ സ്വന്തമായ താല്പര്യങ്ങൾ, ദേശീയ താല്പര്യങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ അമിത ദേശീയയിലൂന്നിയുള്ള യുദ്ധങ്ങളാണതെല്ലാം. അതിനെ ഒരു മതമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ മോഡേൺ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങൾ, അതായത് നമുക്ക് വേണമെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങളൊന്നും ഒരു ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലായിരുന്നു. അത് തീർത്തും നാഷണാലിറ്റി, അമിതമായ ദേശീയ സ്നേഹത്തിനുള്ളെടുത്ത യുദ്ധങ്ങളായിരുന്നു എന്ന് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ, അത് ഒരു റോളും ഇല്ല. ജപ്പാനും ക്രൈസ്തവരാണ് ഈ അധിനിവേശം പോലും മതം വളർത്താൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധ. കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തി, പോർച്ചുഗീസുകാർ നടത്തി, ഡച്ചുകാർ നടത്തി. ഈ പറയുന്ന യൂറോപ്യൻസ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുണ്ട്. അത് തന്നെ എനിക്ക് തോന്നുന്നു എട്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ഏകദേശം യൂറോപ്പിൽ ക്രിസ്ത്യാനി വരുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഒന്നാം നൂറ്റാണ്ടില്, അപ്പൊ ഇവർക്ക് ഇത് മനസ്സിലാവണം. ഇത് ഇവര് ഞാൻ പെട്ടെന്ന് പറയാണ്, ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനിറ്റി മഹായുദ്ധങ്ങളിലൂടെയാണ് ഇത്രയും വളർന്ന് ഇത്രയും എത്തിയത്, ഞങ്ങൾക്കും അത് യുദ്ധം ചെയ്യാനും അത് ഞങ്ങളുടെ ഒരു അവകാശമായിട്ട് കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതൊരു എന്റെ കൺസെപ്റ്റാണ്. അതൊന്ന് വിശദീകരിക്കണം.
ആദ്യത്തെ സാമ്രാജ്യമായ റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് പോലും യുദ്ധത്തിലൂടെയല്ല. ക്രിസ്ത്യാനിറ്റിയുടെ പീഡനകാലത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസം പടർന്നതും റോമാ സാമ്രാജ്യം പോലും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് ക്രിസ്ത്യാ യുദ്ധത്തിലൂടെയല്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. യുദ്ധം ചെയ്തല്ല, അപ്പോസ്തലായ പൗലോസും പത്രോസും ഒക്കെ യുദ്ധം ചെയ്തല്ല മരിച്ചത്, അവരെല്ലാം രക്തസാക്ഷികളാകുക ചെയ്തത്. അതായത് മാർട്ടേഴ്സ് ആകുകയാണ് ചെയ്തത്, അല്ലെ, യുദ്ധത്തിൽ വെട്ടുകൊണ്ട് മരിച്ചതല്ല. ഇപ്പൊ അബൂബക്കറും ഉമറും ഒക്കെ യുദ്ധത്തിനകത്ത് വെട്ടുകൊണ്ട് മരിക്കുകയാണ്. പക്ഷേ അപ്പോസ്തലായ പത്രോസും പൗലോസും യോഹന്നാനും യോഹന്നാനല്ല ബാക്കിയുള്ളവരെല്ലാം രക്തസാക്ഷികൾ. അതായത് അവരെ പീഡിപ്പിച്ച് അവരെ പിടിച്ച് കൊല്ലുക, അല്ലാതെ ആയുധം വിട്ട് അവർ യുദ്ധം ചെയ്ത് യുദ്ധത്തിനകത്ത് മരിച്ചു പോയതല്ല. ക്രൈസ്തവ വിശ്വാസം വളർന്നിട്ടുള്ളത് രക്തസാക്ഷികളുടെ രക്തത്തിന്മേലാണ്, അല്ലാതെ യുദ്ധത്തിൽ പെട്ടുപോയ പട്ടാളക്കാരുടെ ചോരമേലല്ല ക്രൈസ്തവ വിശ്വാസം പടർന്നത്. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നോളാം, എനിക്ക് മൂന്ന് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലാണ് വേണ്ടത്. ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യനിൽ വന്നോളാം. രണ്ട് മൂന്നാമത്തെ കാര്യം, ഇന്നിപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഞാൻ മധ്യ കേരളത്തിൽ നിന്നുള്ളതാണ്, അസഹ്യമാണ് നമുക്ക് ഈ കോളാമ്പി എന്നുള്ള അഞ്ച് നേരത്തെ ബാങ്ക് കൂടി പണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഇന്ത്യയിൽ നമുക്കൊരു നിയമവാഴ്ചയിലെ ഇതെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? അസഹ്യമായ ഈ കോളാമ്പിയോടുള്ള അഞ്ച് നേരത്തെ നിസ്കാരം ഏത് മതസ്ഥാപനത്തിൽ നിന്നും ആയിക്കോട്ടെ, അസഹ്യമായ രീതിയിൽ കോളാമ്പി ഉപയോഗിക്കുന്ന രീതിയെ എങ്ങനെ മറ്റ് സമൂഹങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത് ഇഷ്ടമല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നിയമപരമായിട്ട് ഇന്ത്യയിലെ പീനൽ കോഡുകൾ വെച്ച് എങ്ങനെ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ കഴിയും? വളരെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരെ വളരെ ശക്തമായ നിയമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇതിനകത്തെ മത എലമെന്റ് ഒഴിവാക്കിയാൽ പോലും ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെതിരെ കേസ് കൊടുക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരനും സാധിക്കും. കാര്യം അതിനെതിരെ ശക്തമായ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ, നോയിസ് പൊല്യൂഷനെതിരെ. ഇനി രണ്ട്, ഈ മുസ്ലിങ്ങൾക്ക് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഈ ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിക ആചാരമല്ല. കാര്യം മുഹമ്മദിന്റെ കാലത്ത് ലൗഡ് സ്പീക്കർ പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇസ്ലാമിക ആചാരം എന്ന് വെച്ചാൽ ലൗഡ് സ്പീക്കർ വാക്ക് വിളിക്കുന്നതല്ല ഇസ്ലാമിക ആചാരം. ഒരു മുക്രി അവരുടെ പള്ളിയുടെ ഗോപുരത്തിൽ കയറി നിന്നിട്ട് ചെവിയിൽ രണ്ട് വിരലിട്ടിട്ട് ബാങ്ക് വിളിക്കുന്നതാണ് ഇസ്ലാമിക ആചാരം. അല്ലാതെ മൈക്കും ലൗഡ് സ്പീക്കറും ഇസ്ലാമിക ആചാരമല്ല. അതൊക്കെ പിൽക്കാലത്ത് ഇവരുടെ പല ആളുകളും സായിപ്പുമാരുടെ കോപ്പി അടിച്ച് കൂട്ടിച്ചേർത്ത ഒന്നാണ്. ആചാര സംരക്ഷണം എന്ന് പറയുന്ന ഒരു വാദം അതിനകത്ത് കോടതിയിൽ നിലനിൽക്കില്ല. കാര്യം ഇതൊരു ആചാരമല്ല, ഇത് പുതുതായിട്ട് വന്ന ഒരു പുതിയ പരിപാടിയാണ്. 50 വർഷം പോലും ആയിട്ടില്ല ലൗഡ് സ്പീക്കർ കണ്ടുപിടിച്ചിട്ട്. അപ്പോ 1400 വർഷം പഴക്കമുള്ള ഇസ്ലാം മതത്തിൽ വെറും റീസെന്റ് 50 വർഷത്തിലാണ് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിസ്റ്റം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആചാര സംരക്ഷണത്തിന്റെ വകുപ്പിൽ പെടില്ല. പിന്നെ ലൗഡ് സ്പീക്കറിന്റെ നിയമം വെച്ചിട്ട് തന്നെ ലൗഡ് സ്പീക്കർ അറ്റ്ലീസ്റ്റ് രാവിലെയുള്ള ആ വെളുപ്പിനെ വിളിച്ചെഴുന്നേപ്പിക്കുന്ന പരിപാടിയെങ്കിലും വേണമെങ്കിൽ നിർത്തിക്കാൻ പറ്റും. കേരളത്തിൽ ഇന്ത്യയിലെ പല കോടതിയിലും എന്റെ ഓർമ്മ ചെയ്യണ ബോംബെ ഹൈക്കോടതി അതിനെതിരെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ റെഫറൻസ് വെച്ച് തന്നെ കേസിന് പോയി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്. സോറി, താങ്കളുടെ ഓർഡർ വരുമ്പോൾ ചോദിക്കാം, അതുവരെ വെയിറ്റ് ചെയ്യണം. വിജേഷ് നമസ്കാരം. ബ്രദർ സെബാസ്റ്റ്യൻ, കേൾക്കാവോ എന്റെ ശബ്ദം? കേൾക്കാം ബ്രദർ. ഞാൻ ജെ എൻ കെയിൽ നിന്നാണ്. ഇപ്പൊ ഇവിടെ ഇടയ്ക്ക് റേഞ്ചിന് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ആദ്യം ഇവിടെ എന്റെ പ്രൊഫൈൽ പിക്ചറിന് നേരെ തന്നെ ഒരു ക്രാക്കർ ഒക്കെ ഉണ്ട്, ബർത്ത്ഡേ, ഒരു ബർത്ത്ഡേ പോലെ. കേൾക്കാവോ? ഞാൻ ഇപ്പോഴും ലൈവിലാണോ? റേഞ്ച് സോ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഈ ക്ലബ് ഹൗസ് ഞാൻ സത്യത്തിൽ ഇത് ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇത് ചെയ്തത് തന്നെ സത്യത്തിൽ ഒരു സംഗീച്ചാപ്പ് ചുമത്തപ്പെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ, കാരണം കുടുംബത്തിൽ കൂടുതലും സി പി എം ആർ ആയതുകൊണ്ട് അങ്ങനെ ചുമത്തപ്പെട്ട ഒരാളായതുകൊണ്ട് പലരും ഒരു സംഗി ക്രിസംഗി പെന്തക്കോസ് ഭീകരവാദി പെന്തക്കോസ് തീവ്രവാദി എന്നെല്ലാം ചാപ്പ കൂത്തുന്ന സെബാസ്റ്റ്യൻ ബ്രദറുമായിട്ട് നേരിട്ടൊന്ന് സംവദിക്കാൻ വേണ്ടിട്ട് തന്നെയായിരുന്നു. താങ്കളുടെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോ ഞാനൊരു ഗൗഡിയ വൈഷ്ണവനാണ്. എന്റെ തിലകം അതിൽ കാണാം പ്രൊഫൈൽ പിക്ചറിൽ. ഇസ്കോൺ ഡിവോട്ടിയാണ് ഞാൻ. ഇസ്കോൺ പലർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ വളരെ കൃത്യമായിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വൽ മൂവ്മെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ സെബാസ്റ്റ്യൻ ബ്രദറിനെ ഞാൻ എന്റെ ഗുരുസ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്, കാരണം അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലൂടെയും, കാരണം ഗുരു എന്ന് പറഞ്ഞാൽ അജ്ഞത നീക്കി തരുന്ന, നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണല്ലോ. അപ്പൊ ബ്രദർ സെബാസ്റ്റ്യൻ എങ്ങനെ പല കാര്യത്തെ കുറിച്ചുള്ള എന്റെ അജ്ഞതകൾ നീക്കി തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ. യൂട്യൂബിലൂടെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇന്നലെ ഇതിന്റെ കണ്ടിരുന്നു ഞാൻ ഈ അനൗൺസ്മെന്റ്. അതിന്റെ ടോപ്പിക്കിൽ മാത്രം ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതിൽ ചേർന്നത്.
അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടായിരുന്നു ശരിക്കും ഞാൻ ആദ്യമേ കണ്ടുവച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ക്വസ്റ്റ്യൻ്റെ കോൺടെക്സ്റ്റ് സത്യത്തിൽ ഇന്ന് ഇവിടെ ഓൾറെഡി സംഭവിച്ചു. നമ്മളുടെ ഈ സ്പീക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാൾ വന്നിട്ട് 3 തവണ പ്രൊഫൈൽ പിക്ചർ മാറ്റുന്നൊരു പരിപാടി ഉണ്ടായി. മോഡറേറ്റർ ആളെ പിടിച്ച് താഴത്തേക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ സത്യത്തിൽ എൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു കോൺടെക്സ്റ്റ്. കാരണം ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളപൂശൽ എന്നത് പോലെ തന്നെ ഇപ്പോൾ മറ്റൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇസ്ലാമിസ്റ്റുകൾ പൊതുവജികാസ്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ഇവരൊരു സ്ട്രാറ്റജി വെച്ചെങ്കിൽ ഡിഫെൻഡിങ് ദ ഇൻഡിഫെൻസിബിൾ ആണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കലും പ്രതിരോധിക്കാൻ പറ്റാത്ത ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡ്രോയിങ് പാരലൽസ്. അപ്പോൾ അതാണ് ഇപ്പോൾ താലിബാനെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആർ എസ് എസിനെ പാരലൽ ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ പല രീതികൾ. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജിഹാദിനെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള റെഫറൻസോട് കൂടിയിട്ട് സെബാസ്റ്റ്യൻ ബ്രദറിനെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നൊരു പരിപാടി ഇല്ലാത്തത് മാത്രമല്ല ഉള്ളത് തന്നെ. അതായത് മെറ്റഫറിക്കൽ സെൻസിൽ പ്രത്യേകിച്ച് വാൾ കൊണ്ട് എന്നുള്ളതിന് ഒരു സ്വോർഡ്, അതായത് ഞാൻ പറയാം മാത്യു 10:8, യെസ് യെസ് മാത്യു ബൈബിളിലെ, ആ യെസ് ബൈബിളിലെ മാത്യു 10:34, അതായത് ഐ ഡിഡ്നോട്ട് ഹിയർ ടു ബ്രിങ് പീസ് ബട്ട് ടു ബ്രിങ് സ്വോർഡ് എന്നുള്ള ജീസസ് പറഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് 10:34 ആണ് മാത്യുവിന്റെ. ഇത് പലരും ഒരു പ്രൊഫൈൽ പിക്ചറായിട്ട്, അതായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫൈൽ പിക്ചറായും സ്റ്റാറ്റസ് ആയിട്ടും ഇട്ടുന്നു. ഇതിൽ വളരെ നേരത്തെ സമാധാന പ്രിയരെന്നും മതേതരക്കാരെന്നും മതസഹോദരത്തിലെ ആൾക്കാരും എന്ന് കരുതിയിരുന്ന, ആ രീതിയിൽ സ്വയം ഒരു മുഖമൂടി അണിഞ്ഞിരുന്ന എൻ്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ പോലും ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ ഒരു ചോദ്യം. അപ്പൊ ഇതിനെ കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു വിശദമായ ക്ലാസ് തന്നെ ബ്രദർ സെബാസ്റ്റ്യൻ നൽകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ഒന്ന് റിസർച്ച് ചെയ്തു. അപ്പൊ ഞാനിത് പറയുന്നതിന് കാരണം, ഇത് ബ്രദർ സെബാസ്റ്റ്യനോട് തന്നെ ചോദിക്കുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീനേജറോട് തന്നെ പണ്ട് ജീസസ് ദൈവമല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പക്ഷെ ക്രിസ്ത്യനായിട്ടുള്ള പോലെ പറയുമെന്ന് തെറ്റിദ്ധരിച്ചു പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്റെ ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്ക് പോലും സത്യത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ ഈ ട്രിനിറ്റി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ ഒരു ചെറിയൊരു സംവാദത്തില് ഒരു മുസ്ലിം സഹോദരനോട് ട്രിനിറ്റി എന്താണെന്ന് ബ്രദർ സെബാസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എനിക്കതിൽ പ്രത്യേകിച്ച് അതിൽ അതായത് ഞാൻ പരമാത്മാവെന്നാണ് ഞാൻ പറയാൻ കൊണ്ടുവന്നത്, ഹോളി സ്പിരിറ്റ്, അത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫിലോസഫിയിലുള്ള പരമാത്മാവ് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അത് ദൈവം തന്നെയാണ്, അതുപോലെ ദൈവം തന്നെയാണ് യേശു, അതിൽ വ്യത്യാസമില്ല, അത് ഒന്ന് തന്നെയാണ് വരുന്ന എന്നുള്ളത്. ട്രിനിറ്റി എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, അതിനടുത്ത് ബഹുദൈവ വിശ്വാസം അല്ലെന്ന് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒരു താങ്കൾ അത് പറഞ്ഞു തരണം എല്ലാവർക്കും വേണ്ടി എന്നാണ് എന്റെ അപേക്ഷ. അതൊരു സ്പീച്ചാണ് യേശുക്രിസ്തുവിന്റെ. ആ സ്പീച്ചിന്റെ തുടക്കം മുതൽ ഞാൻ വായിക്കാം. അതായത് 10-ാം അധ്യായത്തിലാണ് ആ സ്പീച്ചിന്റെ തുടക്കം മുതൽ ഞാൻ വായിക്കാം. ചെന്നായ്ക്കൽ, ഞാൻ ഒരു 16-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാം. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ അയക്കുന്നു, ഇത് എന്തിനാണ് അയക്കുന്നതെന്നും പറഞ്ഞുതരാം. അതെ, തുടക്കം മുതൽ ഞാൻ വായിച്ചേക്കാം, ഇനിയിപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് വേണ്ടല്ലോ. അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകല ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അല്ലാതെ 12 ശിഷ്യന്മാരെ വിളിച്ചിട്ട് വാളും കൊടുത്തിട്ട് നിങ്ങൾ പോയി അവന്മാരെല്ലാം വെട്ടിക്കൊന്ന് യുദ്ധം ചെയ്തവരെല്ലാം ക്രിസ്ത്യാനികൾ ആവാത്തവന്മാരെല്ലാം വെട്ടിക്കൊല്ലാം പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, സമൂഹത്തെ സേവിക്കാനാണ് ശിഷ്യന്മാരെ വിട്ടത്. ഓക്കെ, തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സകല ദീനവും വ്യാധിയും പുറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അങ്ങനെ 12 അപ്പോസ്തലന്മാരുടെ പേര് ഇവിടെ പറയുന്നു. അതിനുശേഷം ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ യേശു ക്രിസ്തു അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, അതായത് ആ 12 പേരെ ആ സമയത്ത്, അതായത് അവര് ഫുള്ളി കമ്മീഷൻഡ് അല്ല, അവര് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിന് ദാനം കിട്ടി അവര് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ട്രെയിനിങ് പോലെ അവരയക്കാണ്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞത്, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലു. നിങ്ങൾ ഇപ്പൊ പോകേണ്ടത് പുറത്ത്, ഇസ്രായേലിന് പുറത്തേക്കല്ല, അതുപോലെ തന്നെ ശമരിയരുടെ പട്ടണത്തിലേക്കല്ല, ഇസ്രായേലിനകത്ത് മാത്രം നിങ്ങൾ ഇപ്പോൾ ചെല്ലുക. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുക, അല്ലാതെ നിങ്ങൾ പോകുമ്പോൾ മതം മാറി എല്ലാവരും ക്രിസ്ത്യാനിയാകാൻ ഘോഷിക്കാനല്ല പറഞ്ഞത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുക. രോഗികളെ സൗഖ്യമാക്കുവിൻ, അല്ലാതെ രോഗികളെ വെട്ടിക്കൊല്ലാനല്ല. മരിച്ചവരെ ഉയർപ്പിപ്പിൻ, അല്ലാതെ ജീവനോടുള്ളവനെ കൊന്നുകളയാനല്ല. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ട് ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്, വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. അതായത് അവന്മാർ അന്യ രാജ്യക്കാരെയും മതക്കാരോട് യുദ്ധം ചെയ്ത് അവരുടെ പെണ്ണുങ്ങളെയും സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാനല്ല പറഞ്ഞത്, നിങ്ങൾ പൊന്നും വെള്ളിയും പോലും കൊണ്ടുപോകരുത്, ഒരു ഉടുപ്പ് മാത്രം എടുക്കാൻ പാടുള്ളൂ,
കാര്യം വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ, നീ ചെയ്യുന്നത് ഒരു സർവീസാണ്, അതുകൊണ്ട് നിനക്കുള്ള ആഹാരം അവിടെ നിന്ന് ആ നാട്ടുകാരൻ നിനക്ക് തരും. ഏത് പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ പോയി യുദ്ധം ചെയ്യാനല്ല, അവിടെ യോഗ്യനാണെന്ന് അന്വേഷിപ്പിൻ. പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ. വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ, യോഗ്യത ഇല്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ അവന്മാരെ വെട്ടിക്കൊന്നിട്ട് അവരുടെ പെണ്ണുങ്ങളെ അടിച്ചുമാറ്റി കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിൽ പൊടി തട്ടിക്കളയുക. അതായത് അവിടുത്തെ പൊടി പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അതായത് ഞങ്ങളെ എതിർത്ത, ഞങ്ങളെ കൈക്കൊള്ളാതിരിക്കുന്ന ആളുകളുടെ വീട്ടിലെ പൊടി പോലും ഞങ്ങൾ എടുക്കുന്നില്ല. അതായത് ഒന്നും അവിടെ നിന്ന് ഞങ്ങൾ കട്ടുകൊണ്ട് പോകുന്നില്ല എന്ന് കാണിക്കാൻ കാലിലെ പൊടി വരെ തട്ടിക്കളഞ്ഞിട്ട് മാത്രം പോരുക. ന്യായവിധി ദിവസത്തിൽ ദൈവം, സർവശക്തനായ ദൈവം സ്വർഗത്ത് ന്യായം വിധിക്കുമ്പോൾ ആ പട്ടണത്തേക്കാൾ സോദോമരുടെയും ഗോമരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യം. അതായത് സോദോം ഗോമർക്ക് കിട്ടിയതിനേക്കാൾ വലിയ ശിക്ഷ സ്വർഗത്ത് ചെല്ലുമ്പോൾ ദൈവത്തിന് ന്യായം വിധിക്കുന്ന സമയത്ത് അവർക്ക് ലഭിക്കും. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ, അല്ലാതെ ചെന്നായ്ക്കളെ കടിച്ചിരുന്ന സിംഹത്തെ പോലെ വിട്ടു എന്നല്ല പറയുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടികൊണ്ടടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ എന്ന് പറയേണ്ടത് വിചാരിക്കേണ്ട, പറയപ്പെടാനുള്ള ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഓക്കെ, അതായത് ക്രൈസ്തവർക്കുണ്ടാകാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ചല്ല, ക്രൈസ്തവർ നടത്താൻ പോകുന്ന യുദ്ധങ്ങളെ കുറിച്ചല്ല യേശുക്രിസ്തു പറഞ്ഞു വരുന്നത്. ക്രൈസ്തവർ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ച്, മറ്റുള്ളവർ ക്രൈസ്തവർ എത്ര സർവീസ് ചെയ്താലും അവരെ മറ്റുള്ളവർ പീഡിപ്പിക്കും എന്നതിനെ കുറിച്ച്, പീഡകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രൈസ്തവർ യുദ്ധം നടത്തുന്നതിനെ കുറിച്ചല്ല. ഓക്കെ, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ള നിലയിൽ സ്വീകരിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത സഹോദരൻ സ്വീകരിച്ച സഹോദരനെ മരണത്തിന് ഏൽപ്പിക്കും. ആ അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷപ്പെടും. ക്രൈസ്തവർക്ക് സംഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെ കുറിച്ചാണ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചാൽ അവന്മാരെ തിരിച്ചടിച്ച് അവരെ വെട്ടിക്കൊല്ലാനല്ല, മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും. മനുഷ്യപുത്രം വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനു മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യനും മതി, യജമാനെ പോലെയാകുന്ന ദാസനും മതി. അവർ വീട്ടുടയവനെ ബെയിൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ, അതായത് യേശുക്രിസ്തുവിനെ അവർ സാത്താൻ എന്നാ വിളിച്ചത് എങ്കിൽ വീട്ടുകാരെ എത്രയധികം. അതുകൊണ്ട് ഭയപ്പെടേണ്ട, മറച്ചു വെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറയും, വെളിച്ചെവിയിൽ പറഞ്ഞു കേൾക്കുന്ന പുരമുകളിൽ ഘോഷിപ്പിൻ. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. അതായത് നമ്മുടെ ആ ദേഹിയെ, നമ്മുടെ സോളിനെ കൊല്ലാൻ സാധിക്കാതെ ശരീരത്തെ മാത്രം കൊട്ടിക്കൊല്ലാൻ വരുന്ന ആളുകളെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. കാര്യം ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ, കുരുകിൽ ചെറിയ പക്ഷികളെ, ഒരു കാശിന് രണ്ട് പക്ഷികളെ കിട്ടുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ ദൈവം സമ്മതിക്കാതെ, പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഇത്ര ഞാൻ വായിച്ചെന്താണെന്നറിയോ, ഈ 34-ാം വാക്യത്തിൽ പറയുന്ന വാളെന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന വാളല്ല. ക്രൈസ്തവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ആത്മീയ എല്ലാവർക്കും സൗഖ്യം കൊടുക്കാനൊക്കെ പോകുമ്പോൾ ഒരു ആയുധമില്ലാതെ ഊങ്ങി നടക്കാനുള്ള ഒരു വടി മാത്രം പിടിച്ചുകൊണ്ട് ക്രൈസ്തവർ പോകുമ്പോൾ ആ ക്രൈസ്തവരെ മറ്റുള്ള ആളുകൾ, അന്നത്തെ ജാതികൾ അവരെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ പീഡനം ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്. മക്കളെ ചിലപ്പോൾ അപ്പനും അമ്മേനെ ആയിരിക്കും ഒറ്റി കൊടുക്കുന്നത്, അപ്പനും അമ്മയും ചിലപ്പോൾ മക്കളെ ആയിരിക്കും, സഹോദരന്മാരെയും ആയിരിക്കും ചിലപ്പോൾ ഒറ്റി കൊടുക്കുന്നത്. അങ്ങനെ ക്രൈസ്തവർക്ക് സംഭവിക്കാൻ പോകുന്ന, റോമൻ എംപയറിലടക്കം ക്രൈസ്തവർക്ക് സംഭവിക്കാവുന്ന പീഡകളെ കുറിച്ചാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അല്ലാതെ യുദ്ധത്തെക്കുറിച്ചല്ല എന്ന് വ്യക്തമാക്കാനാണ് തുടക്കം മുതൽ ഞാൻ വായിച്ചു തന്നത്. ഇനി മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞ ഏവനെയും, അതായത് എത്ര പീഡ സഹിച്ചാലും മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാനും തള്ളിപ്പറയും.
ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല വാളത്ര വരുത്താൻ വന്നത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഭൂമിയിൽ യേശുക്രിസ്തു വന്നത് സമാധാനം കൊണ്ടുവരാനല്ല. എന്തു പറഞ്ഞാൽ ഈ ക്രൈസ്തവ വിശ്വാസം എന്ന രീതിയിൽ അനേകരെ സഹായിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും കുരുടർക്ക് കാഴ്ച കൊടുക്കാനും അങ്ങനെ എല്ലാവരെയും സഹായിക്കാനും ഒരു അക്രമം പോലും ചെയ്യാതെ ഒരാ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ആ ഉപദ്രവം സഹിക്കാൻ മാത്രം പഠിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യഗണങ്ങളെ അയക്കുമ്പോൾ ആ ശിഷ്യഗണങ്ങൾക്കെതിരെ പോലും അക്രമം ഇവിടെ സംഭവിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ സമാധാനമല്ല ടെക്നിക്കിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്, ശരിക്കും ആ വാളാണ് ശരിക്കും വരുന്നത്. അതായത് യേശു ക്രൈസ്തവർ യുദ്ധം ചെയ്യാനുള്ള കാര്യമല്ല, ക്രൈസ്തവർ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അത് സഹിച്ചു നിൽക്കുന്നതിനെയാണ് അവിടെ ആ പീഠകളെ അയക്കുന്നതിനെയാണ് അവിടെ വാൾ എന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. ടോപ്പ് ടു ബോട്ടം വായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യൻ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മയോ അമ്മയോടും ഭേദിപ്പിക്കാൻ അത്രേ ഞാൻ വന്നത്. കാര്യം യേശുക്രിസ്തുവിനെ പ്രതി എല്ലാവരും നിങ്ങളെ വെറുക്കും എന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെട്ടവർ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെട്ടവർ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യമല്ല. നമ്മുടെ കഷ്ടതയും നമ്മുടെ പീഡകളും എല്ലാം എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുക, അല്ലാതെ തിരിച്ചടിക്കാൻ ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അവനെ കളയും, തൻ്റെ നിമിത്തം ജീവനെ കളഞ്ഞവർ അവനെ കൊണ്ടെത്തും. ഇവിടെ കൊല്ലാൻ മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഒരു സ്ഥലത്തും പറഞ്ഞില്ല. കഴുത്ത് കൊല്ലാൻ വരുന്നവനെ കഴുത്ത് നെട്ടിക്കൊടുക്കാനാണ് യേശു ക്രിസ്തുവിടെ പറഞ്ഞത്. ഇത് ടോപ്പ് ടു ബോട്ടം വായിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രസംഗം മുഴുവൻ എടുക്കുക, അല്ലാതെ അതിനകത്തൊരു വാക്കെടുത്ത് ആ വാളം നിങ്ങണ്ട് ആ അപ്പൊ വാള് കണ്ടില്ലേ യുദ്ധം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വരാൻ മണ്ടന്മാരായ മുസ്ലിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. സാധാരണ മുസ്ലിങ്ങൾ അത്രയും മണ്ടന്മാരല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. ബ്രദറെ അതിന്റെ ഉത്തരമായല്ലോ. ഹലോ 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 യെസ് ബ്രദർ, ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഇത്രയും സമാധാനമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതായത് അതിനകത്ത് ഒരു സിംബോളിക് ആയിട്ട്, അതായത് വരാൻ പോകുന്ന പീഡനത്തെ ഒരു സിംബോളിക് ആയിട്ട് ഞാൻ ശരിക്കും വാളാണ് ഇവിടെ കൊണ്ടുവന്നത്. കാര്യം ഇവർ ക്രിസ്ത്യാനികൾ സംഭവിക്കുന്ന അമ്മാതിരി പീഡന കാലം ഏകദേശം 300 വർഷങ്ങൾ, അതിനുശേഷം ക്രൈസ്തവര് റോമൻ ഇംപീരിയൽ കീഴിൽ പീഡിപ്പിക്കപ്പെടുക ചെയ്തത്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ ഭൂമിയിൽ വാളാണ് ശരിക്കും കൊണ്ടുവന്നത്. പക്ഷെ അതിനൊക്കെ കർത്താവിന് കൃത്യമായ പദ്ധതികളുണ്ട്, പക്ഷെ അത് പീഡ അനുഭവിക്കുന്നതിനെയാണ് അവിടെ വാളെന്ന് കാണിച്ചാൽ അത് അങ്ങോട്ട് വെട്ടിക്കൊല്ലുന്ന തന്നെയല്ല. യെസ് ബ്രദർ, ക്ലിയർ ആണ്. മെറ്റഫറിക്കലി അത് പെയിൻ തന്നെയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അത് ആ തുടക്കം യേശുവിന്റെ പ്രസംഗം, ആ പ്രസംഗം മുഴുവൻ അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് ബൈബിളിന്റെ പ്രത്യേകത. യെസ് ബ്രദർ, അതുപോലെ ബ്രദർ നേരത്തെ അനിൽ ബ്രദറും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് റോസ് എന്ന ഒരാൾ വന്നിരുന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായ ഒരു കാര്യം തന്നെ ഈ രാഷ്ട്രവും മതവും തമ്മിലുള്ള രണ്ടും കലർത്തത് എന്ന് പറയുമ്പോൾ, അപ്പൊ ഇത് തന്നെയല്ലേ സത്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു, അത് മറ്റു മതങ്ങൾക്കൊന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അത് തന്നെയല്ലേ പിന്നെ ആ ടെറിട്ടറിക്കാർ എന്ന് പറയത്തിലും പലപ്പോഴും രണ്ടുപേരും ഇവിടെ വന്നവര് ഇതിനോടകം അവർ ഉത്തരം പറയാൻ വേണ്ടി വളരെ കടന്ന് ബുദ്ധിമുട്ടുക. അപ്പൊ ഇത് തന്നെയല്ലേ സത്യത്തിൽ ഇതിന്റെ ഒരു പ്രശ്നം. കാരണം ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തിൽ ഒരു മതമാണോ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് തന്നെയാണോ വിഭാവനം ചെയ്യുന്നത് എന്നുള്ളത്, അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടിയാണ് എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ്. അതിനെല്ലാം അഡ്രസ് ചെയ്യേണ്ട. അതുകൊണ്ടല്ലേ അവർ ജിഹാദ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഫിനോമിനനായി നടക്കുന്നത്. കാരണം അവരുടെ ഉദ്ദേശം അവസാനം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടിയല്ലേ, ഒരു സ്പിരിച്വൽ സാൽവേഷൻ പാത്ത് എന്നതിലുപരി. അത് തന്നെ അത് ഖുറാനില് വളരെ കൃത്യമായിട്ട് പറയുന്ന മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. സൂറത്ത് അൻഫലിലെ 8:39 ആയത്താണ്. ഈ മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്ന ഒരു യുദ്ധം ചെയ്യാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാം മതമല്ലാതെ ബാക്കി എല്ലാ വിശ്വാസങ്ങളും അവസാനിപ്പിക്കുന്നതുവരെ, അതായത് അവരെല്ലാം കൊന്നുകൊടുക്കുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യണം. ജിഹാദ് ചെയ്യാനല്ല, കുത്തില ചെയ്യാൻ, അതായത് യുദ്ധം, ആക്ച്വൽ യുദ്ധം ചെയ്യാൻ തന്നെയാണ്. അല്ലാതെ വ്യാഖ്യാനിച്ച് ഒളിപ്പിക്കാൻ പോലും പറ്റാത്ത പദപ്രയോഗമാണത്. ഇതിനെക്കുറിച്ച് ഇബ്നു കസീർ പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ, ഇബ്നു കസീർ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തെ അംഗീകൃതമായ ഒരു തഫ്സീറാണ്. ആ ഇബ്നു കസീറിന്റെ തഫ്സീറിനകത്ത് പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ആൻഡ് ദ റിലീജിയൻ വിൽ ബി ഫോർ അള്ളാഹ് അലോൺ. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി വാങ്ങുന്നത് വരെ യുദ്ധം ചെയ്യുക. അതിന് മുകളിൽ പറയുന്നത് ആ ആയത്താണ് ഉദ്ധരിക്കുന്നത്. സോ ദാറ്റ് ദർ ഇസ് നോ മോർ കുഫുർ, അതായത് കുഫിർ, അതായത് അവിശ്വാസം, അതായത് കാഫിറുകളുടെ വിശ്വാസം, അതാണ് കുഫർ എന്ന് പറയുന്നത്. ദർ ഇസ് നോ മോർ കുഫുർ,
കാഫറുകളുടെ വിശ്വാസം ഇല്ലാത്തവർ, അതായത് ഒരു കാഫർ പോലും, ഒരു അമുസ്ലിം പോലും, ഒരു അവിശ്വാസി പോലും ജീവനോടെ ഇല്ലാത്തത്രയും വരെ നിങ്ങൾ ഇത് ചെയ്യുന്നത് വിത്ത് യുവർ റിലീജിയൻ. ദേർ ഇസ് എ ഹദീത് കളക്ടഡ് ഇൻ ടു സഹീഹ് ദാറ്റ് ടെസ്റ്റിഫൈ ദിസ് എക്സ്പ്ലനേഷൻ. ഈ എക്സ്പ്ലനേഷന് അംഗീകരിക്കുന്ന രണ്ട് ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്ന. ആ ഹദീസുകളും താഴെ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ ഒന്ന് ഇതാണ്, ഐ വാസ് കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ പീപ്പിൾ അണ്ടിൽ ദേ പ്രൊക്ലൈം ദേർ ഇസ് നോ ഗോഡ് വോർത്തി ഓഫ് വർഷിപ്പ് എക്സെപ്റ്റ് അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രസ്താവിക്കുന്നത് വരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സകല മനുഷ്യരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നത് വരെ യുദ്ധം ചെയ്യും, അവരെ കൊന്നൊടുക്കും എന്ന് ഞാൻ എന്നാണ് ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അതായത് മതം മുഴുവൻ ഇസ്ലാം ആകുന്നതുവരെ എല്ലാ മതവും മാറി ഇസ്ലാം മാത്രമാകുന്നവരെ യുദ്ധം ചെയ്യാം. ഇഫ് ആ ഇഫ് ആൻഡ് വെൻ ദേ സേ ഇറ്റ് വിൽ പ്രിസർവ് ദർ ബ്ലഡ് ആൻഡ് വെൽത്ത് ഫ്രം മീ, അവർ എപ്പോ വരെയാണ് എപ്പോഴാണോ അവർ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രസ്താവിക്കുന്നത്, അതായത് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്, അങ്ങനെ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇതിന്റെ റഫറൻസ് അതിനകത്ത് പറയുന്നില്ല, പക്ഷെ ഇതിന്റെ റഫറൻസ് ഇവിടെ അനിൽകുമാർ അയ്യപ്പം ബ്രദർ എടുത്ത ഹദീസാണത്. സഹീ മുസ്ലിമിലെ 21-ാമത്തെ ഹദീസിന്റെ 2-ാമത്തെ ഭാഗമാണിത്. സഹീ മുസ്ലിമിലെ 21B ആണ് ആ ഹദീസ്. ആ ഹദീസ് ഇപ്രകാരമാണ്, അബു ഹുറൈറ നിവേദനം, നബി പറഞ്ഞു അള്ളാഹു അല്ലാതെ യാതൊരു ആരാധനയുമില്ലെന്ന് സാക്ഷ്യം വഹിക്കാതെ ലാ ഇലാഹ ഇല്ലല്ല എന്ന് സാക്ഷ്യം വഹിക്കുകയും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഹദീസാണ് ഇബ്നു കസീർ ഈ മതം മുഴുവൻ അള്ളാഹുവിനടി ആകുന്നതുവരെ യുദ്ധം ചെയ്യണമെന്നതിനെ ആസ്പദമാക്കി പറയുന്നത്. അതായത് സകല ജനങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം മതത്തിന്റെ പരമപ്രധാനമായ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല, എങ്കിൽ എന്താണ് ജിഹാദ് എന്നുള്ളതാണല്ലോ. ഈ ജിഹാദ് എന്നതിന് ഒരു പുതിയ അർത്ഥം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു നനഞ്ഞ പടക്കമാണ്. എന്ന് വെച്ചാൽ ജിഹാദ് ആത്മനിയന്ത്രണത്തിൻ്റെ ഉപാധി, സെൽഫ് കൺട്രോൾ, ഇതാണ്, അല്ലാതെ വെട്ടും കുത്തൊന്നും അല്ല എന്ന് ഭംഗി വാക്കായിട്ട് പറയുന്നുണ്ട് ചിലർ. ചിലർ ഒരു പടി കൂടി പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിനെതിരെയുള്ള യുദ്ധമാണ്, രാഷ്ട്രീയപരമായി ആവശ്യമായി വന്നാൽ ആയുധമെടുക്കുക, ചെറുത്തു നിൽപ്പാകാം. അത് ബാലിശ്ശേരിയുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ ഒരു കവിള തടിക്കുന്നവർക്ക് മറുകവിള് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വിഡ്ഢിത്തമൊന്നും ഇസ്ലാമിലില്ല, അപ്രായോഗികമാണത് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്, യുദ്ധം എന്ന് പറയുന്നത് സെൽഫ് കൺട്രോളാണ്, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനെതിരെയുള്ള പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അതത്ര മനോഹരമായ രാശിയോ? അതിനെ വല്ലാത്തൊരു രാശിയില്ല. ബൈബിളിലും സമാനമായ കാര്യം വളരെ ഗൗരവത്തോടെ പറയുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ അവൻ്റെ ആത്മ ശരീരത്തോട് നാവിനോടൊക്കെ ഉള്ള പോരാട്ടം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇത് ഇസ്ലാം പറയുന്നിടത്ത് യാതൊരു ആത്മാർത്ഥ ഇല്ലെന്നുള്ളതാണ്. അതിൻ്റെ കാരണം, ഒരു മാർഗദർശി ആരായിരുന്നു മുഹമ്മദ്? അദ്ദേഹം ഈ സ്വന്തം ശരീരത്തെ ജയിച്ച ആളാണോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആത്മനിയന്ത്രണം അദ്ദേഹം കാട്ടിയിട്ടുണ്ടോ? നാവിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? ശരീരത്തെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങൾ തൊട്ടുതൊട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കുറഞ്ഞത് ഞങ്ങളുടെ 3 പേരെയും കൂടെ വീഡിയോ കൂട്ടിയാൽ ഒരു 500 കിടപ്പുണ്ട് ഈ രൂപത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾക്കെല്ലാം ഇപ്പം മനപ്പാടോ? ഞങ്ങളത് ആവർത്തിച്ചാൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും, റെഫറൻസ് കാര്യങ്ങൾ പറഞ്ഞു തരും, അതുപോലെ വ്യക്തമാണ്. അത് നമുക്ക് ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ കൃത്യം മനസ്സിലാകും. ഇനി പോട്ടെ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരാളെങ്കിലും ഈ ശരീരത്തിന് ഉണ്ടായ ലൈംഗിക പരീക്ഷണങ്ങളെ ജയിച്ച ഒരു ചരിത്രമുണ്ടോ ആരെങ്കിലും? അതിന് ഏറ്റവും വലിയ പ്രതി അള്ളാഹു തന്നെയാണ്. കാരണം താൽക്കാലിക വിവാഹം അംഗീകരിച്ചു കൊടുത്തിട്ട് പിന്നീട് അത് റദ്ദ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇസ്ലാമിൽ കാണുന്ന ഒരു വലിയ തമാശ, മുഹമ്മദിനും അനുചരന്മാർക്കും, ഒന്നാം സ്ഥാനത്ത് മുഹമ്മദ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അനുചരന്മാർക്ക്, അവർക്ക് ആവശ്യമെന്ന് കണ്ടാൽ നിയമത്തെ എങ്ങനെയും മാറ്റിമറിച്ചിട്ട് പൊതുജനത്തിന് വേറൊന്ന് കൊടുക്കുക. അപ്പോ അവിടെ എല്ലാം കാണുന്നത് ഈ പറയപ്പെട്ട ജിഹാദൊന്നും അല്ല. അപ്പൊ ജിഹാദിനെ ഒന്ന് പൊലിപ്പിച്ച് ഭംഗിയാക്കിയിട്ട് പറയുകയാണ്, മുസ്ലിങ്ങൾ ഏറെ പരിശുദ്ധമായിട്ട് ഉപയോഗിക്കുന്ന ജിഹാദ് എന്നൊരു പദം ഇപ്പോഴും അത് ചർച്ച നടക്കുകയാണ്. നിങ്ങൾ ആ പദം പറയാതെ, ഞങ്ങൾക്കത് പരിശുദ്ധമാണ്, ഞങ്ങളത് ഭയങ്കര പരിശുദ്ധിയോടെ പറയുന്നൊരു പദം, ആ ടേം എന്തിനടുത്ത് ഉപയോഗിച്ച ബിഷപ്പ്?
ബിഷപ്പ് വെറുതെ വിഡിത്തം പറയുന്ന ഒരാളല്ല. അദ്ദേഹം കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരു അദ്ദേഹത്തിൻ്റെ ഇതിൽ അത് എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, മാനസ്ക്രിപ്റ്റ് കൃത്യമുണ്ട്, ഒരല്ലെങ്കിൽ നോട്ടുണ്ട്, നോട്ട് വെച്ച് തന്നെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ സിറോ മലബാർ സഭ അദ്ദേഹത്തിന് ഒറ്റക്കെട്ടായിട്ട് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഏറ്റവും ഒടുവിൽ സംസാരിക്കും, സെബാസ്റ്റ്യൻ ബ്രദറിനെ വിളിച്ചു കാണും. ഓർത്തഡോക്സ് സഭയിൽ നിന്നൊരു സുഹൃത്ത്, വളരെ പ്രധാനിയായൊരു അൽമായ പ്രമുഖൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മിലിത്തിവോസം പറഞ്ഞൊരു ബിഷപ്പും അതുപോലെ തന്നെ അദ്ദേഹം യാക്കോവാ സഭയിൽ നിന്ന് കളം മാറിച്ചെന്നതാണ് അടുത്ത കാലത്ത്. അതുപോലെ തിരുവനന്തപുരത്തെ ഒരു ബിഷപ്പും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിധത്തിലും അതല്ല ഓർത്തഡോക്സ് സഭയുടെ നിലപാട്, വ്യത്യസ്തമാണ് എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തിനാണിത് കൂട്ടിച്ചേർത്ത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എന്താണ് ജിഹാദ് എന്ന ടോപ്പിക്കിൽ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ജിഹാദ് ഇവർ പറയുന്നതാണെങ്കിൽ സ്വാഗതാർഹം, നമുക്ക് സന്തോഷമാണ്, നമ്മുടെ ജോലി കുറയല്ലേ, അത് തന്നെ ആകട്ടെ ജിഹാദ്, ആർക്കും എതിരില്ല. പക്ഷെങ്കിൽ ജിഹാദ് ഇവർ പറയുന്ന ജിഹാദ് അതൊന്നും അല്ല, ആണെന്നുള്ളത് എളുപ്പത്തിൽ അവർക്ക് തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കാം. എളുപ്പത്തിൽ നമ്മളെല്ലാം അത് അങ്ങനെ കേട്ട് ബിഷപ്പിനെ കൊണ്ട് ക്ഷമ ഉറപ്പിക്കാം. നമ്മളും അതിനെതിരെ ചിന്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പരിശുദ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പദം അവർ ദുരുപയോഗം ചെയ്ത് നമുക്കും പ്രശ്നം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ വാക്ക് മാനിക്കാം. പക്ഷേ നിർണായകങ്ങളായ അഗ്നി പരിശോധനകളുടെ മുമ്പിൽ, അതായത് ലൈംഗിക ചോദനകളെ നബി അതിജീവിച്ച വിധം എങ്ങനായിരുന്നു, അത് സ്വന്തം ശരീരത്തോട് പോരാടിയിട്ടുണ്ടോ, നബിയുടെ അനുചരന്മാർക്ക് സ്ത്രീകളെ വേണമെന്ന് തോന്നിയപ്പോൾ എന്താണ് നബി ചെയ്തത്, നബിക്ക് കൂടുതൽ പെൺകുട്ടികളെ സ്ത്രീകളെ വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീകളെ കൊടുത്തിട്ട് അല്ലാഹു പറയുന്നുണ്ട് നിനക്കൊരു വിഷമവും തോന്നാതിരിക്കാനാണ്, നിനക്ക് വിഷമം തോന്നാതിരിക്കാൻ ഇത് തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കൊടുത്തേച്ച് മോന് വിഷമം വരാതിരിക്കാൻ അപ്പ മേടിച്ചു തന്നെന്ന് പറഞ്ഞ പോലെ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് സ്ത്രീകളെ കൊടുത്തിട്ട് പറയാണ് നിനക്കൊരു വിഷമവും തോന്നരുത്. അപ്പൊ ജിഹാദ് ഇവര് പറയുന്ന സാധനമൊന്നും അല്ല, അത് വളരെ തെറ്റാണ്. ജിഹാദ് എന്താണെന്ന് കൃത്യം നമുക്ക് മനസ്സിലായി. ചരിത്രത്തില് ജിഹാദ് എന്താണെന്ന് ഈ കക്ഷികൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള വ്യഗ്രതയിൽ അത് മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പറയുക വഴി അവർ അനിസ്ലാമാവുകയാണ്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഇന്നിപ്പോ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഞാനും അൽകുമാർ അയ്യപ്പനൊക്കെ ഉണ്ടായിരുന്നു. ആ ചർച്ചയിൽ വളരെ രസാവഹമായൊരു കാര്യമുണ്ട്. അവിടെ എക്സ് മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പ്രത്യക്ഷ യുക്തിവാദികളുണ്ട്. പ്രത്യക്ഷത്തെ യുക്തിവാദമാണ്, പരോക്ഷമായിട്ട് പല അജണ്ടകളുള്ള ചില സുഹൃത്തുക്കളുണ്ട്. അവരവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങളല്ല പറയേണ്ടത്, ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞങ്ങളൊന്ന് പരിഷ്കരിച്ചിട്ട് അവരെ ഞങ്ങളുടെ സ്വന്തക്കാരെല്ലാം മതേതരത്തെ ഉൾക്കൊള്ളാനും ബഹുസ്വരതയെ അംഗീകരിക്കാനും ഒക്കെ കഴിയുന്ന വിധം എക്സ് മുസ്ലിങ്ങൾ പരിശീലിപ്പിക്കാൻ പോവാണ്. അങ്ങനെ പരിശീലിപ്പിച്ചാലുള്ള സ്ഥിതി എന്താ, ഇസ്ലാം മതം തത്വത്തിൽ ഇല്ലാതാകുകയാണ്. കാരണം എന്താ പരിഷ്കരിക്കുന്നത്, അതിൻ്റെ ചുവട് മുതൽ പരിഷ്കരിക്കണം. അങ്ങനെ പരിഷ്കരിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം മുഹമ്മദിനെ കളയണം. മുഹമ്മദിനെ കളയുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. പിന്നെ ഖുർആൻ ഇല്ല, കാരണം മുഹമ്മദ് എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് ബാക്കിയുള്ളവ നിൽക്കുന്നത്, അവിടെ മുതലെടുത്ത് കളയേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇവർക്കിതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ പരിഷ്കരിക്കുന്ന ആൾ അമുസ്ലിമായി തീരുകയാണ്, അതാണ് വസ്തുത. അപ്പോൾ ഇവർ ഈ പറയുന്ന എങ്ങും കൊണ്ട് പൂരിപ്പിക്കാൻ കഴിയില്ല. സഭാപ്രസംഗിയിലെ ഒരു വാക്യമാണ് ഓർമ്മ വരുന്നത്, കുറവുള്ളത് എണ്ണിത്തികപ്പാൻ വയ്യ, ഇതേ സംഭവിക്കുള്ളൂ. ഏതായാലും ജിഹാദ് എന്തെന്ന് ഇനി ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കേണ്ട, ചരിത്രത്തിൽ കിടപ്പുണ്ട്. പരസ്പരമുള്ള യുദ്ധം, ഏറ്റുമുട്ടൽ, അന്യരെ കൊല്ലുക, ഇനി അന്യരെ കൊല്ലുന്നതും കോട്ടെ, ആരെയും കൊല്ലാനില്ലെങ്കിൽ പരസ്പരം കൊന്ന് ചരിത്രത്തിൽ ആ പക തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജിഹാദ് മറ്റൊന്നല്ല, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന എന്തോ അത് തന്നെയാണ് ജിഹാദ്, അല്ലാതെ ശരീരത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് തെളിവുകൾ ഉദ്ധരിച്ച് ഇവർക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്താൻ ആവില്ല, അതാണ് വസ്തുത. ഓക്കെ, ഞാൻ കേട്ടിരിക്കാം ബാക്കി. താങ്ക് യു, താങ്ക് യു. ഓക്കെ, അടുത്തത് ഹലോ അനിൽ ബ്രദർ, മൈക്ക് ഓൺ ചെയ്താണോ? അതെ ബ്രദർ, അതെ അതെ. ഇപ്പൊ ഇവിടെ നമ്മുടെ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതിന്റെ കുറച്ച് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ നടക്കുന്ന കുറെ എക്സ് മുസ്ലിംസ് ഉണ്ട്, നമ്മളെ ഭയങ്കരമായിട്ട് നിശിതമായിട്ട് നമ്മളെ വിമർശിക്കുന്നു, നമ്മൾ വർഗീയത പരത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ലിയാഖത്തലീനെ പോലെയൊക്കെ ഉള്ളവര്. എനിക്ക് സത്യത്തിൽ അത് കേട്ടപ്പോ കോമഡി തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മള് ഇസ്ലാമിനെ തുറന്നു കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇവരൊക്കെ കട്ട മുസ്ലിങ്ങളായിരുന്നു. അന്ന് അള്ളാഹുവിനും മുഹമ്മദിനും ഖുർആനും വേണ്ടി നമ്മളെ ചീത്തന്തരീം വിളിച്ചിട്ടുള്ള ടീംസ് ആണ്. പിന്നെ അത് വിട്ടു വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളോട് പറയണം, നിങ്ങൾ ഈ പരിപാടി നിർത്തു, ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ ഇവര് ഈ പറയുന്നതിന്റെ ഒരു അപകടകരമായ ഒരു വശം ഞാനൊന്ന് ഇതാക്കി തരാം, ചൂണ്ടിക്കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇസ്ലാമിനെ പരിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്.
നമ്മൾ നോക്കിയാൽ ഈ ഹാറൂൺ അൽ റഷീദിന് കാലശേഷം മുതസല്ലികൾ എന്ന് പറയുന്ന അല്ല ഹാറൂൺ ആ സമയത്ത് മുതസല്ലികൾ എന്ന് പറയുന്നതിന് ശേഷമാണ് അതെ മുതസല്ലികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇസ്ലാമിനകത്ത് ഉടലെടുക്കുന്നുണ്ട്. ഈ മുതസല്ലികള് ജോൺ ഓഫ് ഡമാസ്കസിന്റെ റാസി പറയുന്നത് അതിന് ഈ ഖുർആനേക്കാളും നല്ല ദിവ്യമായ വെളിപ്പാടുകളാണ് ജിയോമെട്രി പുസ്തകങ്ങളും പിന്നെ മറ്റ് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതായത് അവർ കംപ്ലീറ്റ് അവർ കൾച്ചറൽ മുസ്ലിങ്ങളായി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസത്തെ അവർ വാസ്തവത്തിൽ ഇല്ലാതാക്കി അവർ തള്ളിക്കളയാണ് ചെയ്തത്. ഖുർആനിലോ അല്ലെങ്കിൽ അള്ളാഹുലോ മുഹമ്മദിലോ ഒന്നും വലിയ ഇതായിട്ട് അവർ ഇതാ കണ്ടിരുന്നില്ല. പക്ഷെ കൾച്ചറൽ മുസ്ലിങ്ങളായിട്ട് അവർ നിന്നു. ആ കാലഘട്ടമാണ് നമ്മൾ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് പല മുസ്ലിങ്ങളും എടുത്തുകൊണ്ട് വരുന്ന ഇസ്ലാമിന്റെ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നത് ഈ മുതസല്ലി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ മനസ്സിലാക്കണം അവർ ഇസ്ലാമിനെ ഖുർആനെ ഹദീസുകളെ ഒക്കെ തള്ളിയത് കൊണ്ടാണ് ആ ഒരു നിലവാരത്തിലേക്ക് അവർ ഉയർന്നത് വാസ്തവത്തിൽ. അപ്പൊ ഇങ്ങനെ പരിഷ്കരിച്ചു. ആ സമയത്ത് ഇസ്ലാമിൽ നിന്ന് ഉള്ള അതിക്രമങ്ങളൊക്കെ മറ്റു ജാതി മറ്റു മതക്കാർക്ക് വളരെ കുറവായിരുന്നു. കൊലപാതക സാധാരണ ഉണ്ടാകുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നുള്ളതിനെ കഴിഞ്ഞ് മതത്തിന് വേണ്ടിയുള്ള യുദ്ധമൊക്കെ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു കാണാനായിട്ട് സാധിക്കും. പക്ഷെ പിന്നീട് എന്തുണ്ടായിരുന്നറിയാമോ, ഇമാം ഗസാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ പിന്നെ രംഗത്ത് വരികയാണ് ഈ മുതസല്ലികളുടെ കാലഘട്ടത്തിന്റെ അവസാനം. ഇമാം ഗസാലി വന്നിട്ട് അക്കാലത്ത് ഭരിച്ചുകൊണ്ടിരുന്ന സുൽത്താൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഈ സുൽത്താനെ അദ്ദേഹം സ്വാധീനിക്കുകയും യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ഖുറാനും ഹദീസുകളും എല്ലാം അദ്ദേഹത്തിന്റെ മുമ്പാകെ ഉദ്ധരിക്കുകയും ഇതാണ് യഥാർത്ഥ ഇസ്ലാം, ഇപ്പോൾ ഉള്ള ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത ഇസ്ലാമാണ്, ഡൈലൂട്ട് ചെയ്ത ഇസ്ലാമാണ്, അല്ലെങ്കിൽ കപടവിശ്വാസമാണ്, മുനാഫിക്കുകളാണ് ഇപ്പോൾ ഉള്ളവരൊക്കെ, അപ്പൊ അതുകൊണ്ട് മാറിയിട്ട് നമ്മൾ യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്ക് നമ്മൾ തിരിയണം എന്നൊക്കെ പറഞ്ഞ് ആ സുൽത്താനെ സ്വാധീനിച്ച് ആ സുൽത്താന്റെ കാലം മുതൽ പിന്നെ കുറച്ച് കാലം ചില വർഷങ്ങളോളം ഈ മുതസല്ലികളുടെ കൂട്ടക്കൊലകളായിരുന്നു. അങ്ങനെ മുതസല്ലികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തെ ഇസ്ലാമിൽ നിന്ന് ഉന്മൂലനാശം വരുത്തി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഇമാം ഗസാലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇസ്ലാമിനെ ആ പഴയ തൊഴുത്തി തന്നെ കൊണ്ട് കെട്ടി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രമാണം അങ്ങനെയുള്ളതാണ്. പ്രമാണത്തിലുള്ളത് അതായത് ഇവര് ഇന്ന് ഇപ്പൊ ഇവർ ഇങ്ങനെയൊക്കെ പരിഷ്കരിച്ചെന്ന് വെച്ചോ, ഈ ജബ്ബാർ മാഷ ആയാലും അല്ല ലിയാഖത്ത് ആയാലും വേറെ ഏതായാലും ശരി, ഇസ്ലാമിനെ എങ്ങനെയൊക്കെ പരിഷ്കരിച്ചെന്ന് വെച്ചോ, അടുത്ത തലമുറയിൽ വേറൊരുത്തിന് വന്നിട്ട് വളരെ എളുപ്പം തിരിച്ച് ആ പഴയ ഹിജ്ര 1-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണം അങ്ങനെയാണ് പറയുന്നത്. അത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ കേസും ഇത് തന്നെയാണ്. ക്രിസ്ത്യാനിറ്റിയും വഴിതെറ്റിപ്പോയിട്ടുണ്ട്, നമ്മൾ ആരും ഇല്ലാന്ന് പറയുന്നില്ല, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ വഴിതെറ്റിപ്പോയ ക്രിസ്ത്യാനിറ്റിനെ തിരിച്ച് പഴയ സമാധാനത്തിന്റെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്തുകൊണ്ടാണ്? അതിന്റെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രമാണം അങ്ങനെ ആയതുകൊണ്ടാണ്. പ്രമാണം എങ്ങനെയാണ് അവിടേക്കേ തിരിച്ചെത്തുകയുള്ളൂ, എങ്ങനെയൊക്കെ പരിഷ്കരിച്ചാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വഴിതെറ്റിപ്പോയാലും പ്രമാണത്തിലേക്ക് വരും. അപ്പൊ ഇത് ക്രിസ്ത്യാനിറ്റി എന്തുകൊണ്ട് തിരിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമാണത്തിലേക്ക് മടങ്ങി വന്നു. ഇസ്ലാമിന്റെ കേസും അത് തന്നെയാണ്. അവര് വഴിതെറ്റിപ്പോയിരുന്നു, അവർ വഴിതെറ്റിപ്പോയ കാലഘട്ടത്തിൽ സമാധാനം ഉണ്ടായിരുന്നത്, പക്ഷെ തിരിച്ച് അതിന്റെ പ്രമാണത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇസ്ലാമിനെ പരിഷ്കരിക്കുകയല്ല വേണ്ടത്, ഇസ്ലാമിനെ ഉന്മൂലനാശം വരുത്തുകയാണ് വേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഉണ്ടല്ലോ, അത് ഇല്ലാതാക്കി കളയണം. മുസ്ലിങ്ങളെ അല്ല, ആ ഐഡിയോളജിനെ, ആ ഐഡിയോളജി വിശ്വസിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അത് വിശ്വസിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ സംജാതമാക്കി കളയണം. അങ്ങനെ വരുമ്പോ പിന്നെ ഐഡിയോളജി ഡെഡായി പോകും, അതേ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇത് ഇത്ര ക്രൂരമായതാണ്, ഇത് ഇത്ര മാനവരഹിതമായതാണ്, ഇതിന്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങൾ തന്നെയാണ്, രണ്ടാമത്തെ ഇരയെ ഞങ്ങളാകുന്നുള്ളൂ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇത് ഒരുപോലെ ദോഷകരമായതാണ് എന്ന് നമ്മൾ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ അകത്തുനിന്ന് ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണം. അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നില്ല, അവർ ഇഷ്ടമുള്ളതിലേക്ക് പോകട്ടെ, അവർ നിരീശ്വരവാദി ആവണമെങ്കിൽ നിരീശ്വരവാദിയായി നിൽക്കട്ടെ, അതല്ല ഹിന്ദു മതത്തിലേക്ക് പോകണമെങ്കിൽ പോട്ടെ, സിഖ് മതത്തിലേക്കോ ബുദ്ധ മതത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്തു മതത്തിലേക്കോ ക്രിസ്ത്യാനിറ്റിയിലേക്കോ എവിടേക്കോ അവർക്ക് ഇഷ്ടമുള്ളതിലേക്ക് പോട്ടെ. പക്ഷെ ഇസ്ലാമിൻ എന്ന് പറയുന്ന ആ ഐഡിയോളജി അതില്ലാതായി പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സമാധാനപരമായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ അതിനെ പരിഷ്കരിക്കാൻ നോക്കുന്നത് ഒരു കാര്യമില്ലാതെ, ഈ മറ്റേ രാജഗോപാലനെ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, കുറെ ഇതൊക്കെ കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് മയപ്പെടുത്താം, ഇതിന്റെ വിഷം ഇല്ലാതാക്കാൻ നോക്കാം, കുറെ നാള് നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോൺ വെജ് ഒക്കെ നിർത്തിയിട്ട് ഇതിനെ വെജ് മാത്രം കൊടുത്താൽ ഇതിന്റെ വിഷം ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് പോലെയുള്ള മണ്ടത്തരമാണത്, അതൊരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയെ തന്നെ ഉന്മൂലനാശം വരുത്തണം,
അതിനകത്തുള്ള ആൾക്കാരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, അവരെ അതിന്ന് വിടിവിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ പരിഷ്കരിക്കുകയല്ല. അത് ഇവരെ പോലെ അനിൽ ബ്രദറെ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. നാളെ ഇസ്ലാമിനെ ഉന്മൂലനാശനം ചെയ്യണം പറയുന്നുള്ള ഒരു ആരോപണം വരും, അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളെ അല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ച് അനസ്തനാം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണ്. 100% സത്യമാണ്, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇര മുസ്ലിങ്ങളാണ്, പ്രത്യേകിച്ച് അതിനകത്ത് സ്ത്രീകളും കുട്ടികളും. അതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് സഹതാപമേ ഉള്ളൂ. ഒരു ഇരയാക്കപ്പെട്ട ആളോട്, ഏതൊരാളോടും വഞ്ചനയ്ക്ക് ഒരാളുടെ ചതിക്ക് ഇരയായി അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് ഇരയായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോടുണ്ടാകുന്ന സഹതാപം എന്താണ്? അതേ വിധത്തിലുള്ള സഹതാപമാണ് ഇവരോടുള്ളത്. കുട്ടിക്കാലത്തെ മദ്രസയിൽ പോയിട്ട് ഈ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇതെല്ലാം തലയ്ക്കകത്ത് അടിച്ചു കയറ്റി കുട്ടിക്കാലത്തെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു സമൂഹത്തോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മുസ്ലിങ്ങളോടല്ല ഞങ്ങൾക്ക് വല്ല പ്രശ്നമുള്ളത്, ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് ആ ഐഡിയോളജിയോടാണ്, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയോടാണ്. അത് ഞങ്ങളെ മാത്രമല്ല, ക്രിസ്ത്യാനികൾക്കെതിരെ അത് വ്യക്തമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ട്. വേദക്കാർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ എന്ന് പറയുന്നുണ്ട്. ശരി, ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം ഉണ്ട്, മറ്റെല്ലാ വിശ്വാസികൾക്കെതിരെയും ഉണ്ട്. അപ്പൊ ഇത് സകല മനുഷ്യർക്കും എതിരാണ് ഇത്. അപ്പൊ സകല മനുഷ്യർക്കും എതിരായിരിക്കുന്ന ഈ ഒരു ഐഡിയോളജി ഭൂമുഖത്തു നിന്ന് ഇല്ലാതായി തീരണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ. ബ്രദറെ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അടുത്ത പോൾ, പോൾ സംസാരിച്ചു. പോൾ ബ്രദറെ, ബ്രദർ പോൾ, പോൾ കേൾക്കുന്നുണ്ടോ? ഹലോ പോൾ, സമയം പോയാണ്. ഇല്ല, ഇസ്രായേൽ, ബ്രദർ ഇസ്രായേൽ, ക്ഷമിക്കണം ഞാൻ. ആ പോൾ, പോൾ, ഓക്കെ ഓക്കെ പോൾ, ആ പറയൂ, ചോദിക്കൂ, ചോദിക്കൂ. സോറി, ഞാൻ എന്താ പോള് പറഞ്ഞ കേട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം, ഞാൻ കേട്ടോണ്ടിരിക്കുവാണ്. ഇസ്രായേൽ, ബ്രദർ ഇസ്രായേൽ, കേക്കാമല്ലോ? കേൾക്കാം ബ്രദറെ, ചോദ്യം ചോദിച്ചോളൂ, രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ, അത് നമുക്ക് അടുത്ത ആളിലേക്ക്. ഓക്കെ, സെബാസ്റ്റ്യൻ ബ്രദറെ, അങ്ങയുടെ വിഷയാവതരണത്തിൽ ഈ രണ്ട് ജിഹാദുകൾ മാത്രമേ ഉള്ളെന്ന് ആവർത്തിച്ചു പറയണ്ടേ? അത് കിതാബുകളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ നമ്മുടെ ബിഷപ്പ് പറഞ്ഞ ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, അങ്ങനെ പല ജിഹാദ്, ഇന്റർനെറ്റ് ജിഹാദ്, ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ടുള്ള ജിഹാദ്, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പലതരത്തിലുള്ള ജിഹാദുകളെ അങ്ങ് തള്ളിക്കളഞ്ഞതായിട്ട് നാളെ ഇനി ഈസ മുഹമ്മദ് അടുത്തൊരു വീഡിയോ ഇറക്കിയാലോ, അപ്പൊ അതിന് ഒരു ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ആ എന്റെ സ്ലൈഡ് ഇട്ട് തന്നെ വിശദീകരണം കൊടുക്കാം. അവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് കൈൻഡ് ഓഫ് ജിഹാസ് ആണുള്ളത്. അതിൽ ഒരു ജിഹാദിനകത്ത് യുദ്ധം ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഹജ്ജ് ഇസ് വൺ ഓഫ് ദി ടു കൈൻഡ്സ് ഓഫ് ജിഹാദ്. രണ്ട് തരം ജിഹാദുകളാണുള്ളത്. അതിൽ ഹജ്ജ് ആണ് ഒരു തരത്തിലുള്ള ജിഹാദ്. അപ്പൊ മറ്റേ തരത്തിലുള്ള ജിഹാദ് ഏതാണെന്ന് ആ ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ള സഹീഹ് ബുഖാരി 1516 ഹദീസാണ്. അടുത്ത ഹദീസ് ഞാൻ എടുത്തത് സുനാൻ ഇബ്നു മാജ 2901 ഹദീസ്. സ്ത്രീകൾക്ക് അപ്പോൺ ദം ഇസ് എ ജിഹാദ്, സ്ത്രീകളുടെ മേലൊരു ജിഹാദ് ഉണ്ട്, ഇൻ വിച്ച് ദർ ഇസ് നോ ഫൈറ്റിംഗ്. അതായത് യുദ്ധമില്ലാത്ത ജിഹാദും ഉണ്ട്, യുദ്ധമുള്ള ജിഹാദും ഉണ്ട്. അതാണ് രണ്ട് തരം ജിഹാദ്. യുദ്ധമില്ലാത്ത ജിഹാദ് സ്ത്രീകൾക്കും യുദ്ധമുള്ള ജിഹാദ് പുരുഷന്മാർക്കും. സ്ത്രീകൾക്കുള്ള യുദ്ധമില്ലാത്ത ജിഹാദാണ് ഈ പറയുന്ന ഏത് ജിഹാദ്? ഈ പറയുന്ന ഹജ്ജും ഉംറയും. പുരുഷന്മാർക്ക് യുദ്ധമുള്ള ജിഹാദാണ്. യുദ്ധമുള്ള ജിഹാദ് എന്ന് വെച്ചാൽ ആർക്കെതിരെ യുദ്ധം? സത്യനിഷേധികൾക്കും മുനാഫിക്കുകൾക്കും എതിരെയാണ് യുദ്ധം. അതായത് അമുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളിലെ കപട വിശ്വാസികൾക്കെതിരെയാണ് ഇവരുടെ ഈ യുദ്ധമുള്ള ജിഹാദ് പുരുഷന്മാർ. അപ്പൊ ആ യുദ്ധത്തിന് ഏതായുധം ഉപയോഗിക്കാം? വാളാവാം, സാധാരണ വാളുകൊണ്ട് തന്നെ യഥാർത്ഥ യുദ്ധം തന്നെയാണ് പ്രഖ്യാപിത ലക്ഷ്യം. എന്നാലും അമുസ്ലിങ്ങളെ നശിപ്പിക്കുന്ന എന്തുവാവാം, അതിന് പ്രണയം ഉപയോഗിക്കാം, വാളുപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, ആയുധം ഏതുമായാലും സമരമുറകൾ സന്ദർഭത്തിനനുസരിച്ച് മാറ്റം വരും എന്ന് അമാനി മൗലവിയുടെ തഫ്സീറിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ജിഹാദിന്റെ മുറകൾക്ക് വ്യത്യാസം വരും. പക്ഷെ യുദ്ധമുള്ള ജിഹാദും യുദ്ധമില്ലാത്ത ജിഹാദ്, അങ്ങനെ രണ്ട് തരം ജിഹാദാണുള്ളത്. യുദ്ധമില്ലാത്ത ജിഹാദ് പെണ്ണുങ്ങൾക്കാണ്, അത് പെണ്ണുങ്ങൾക്കാണ് നിർബന്ധം, അത് ഹജ്ജും ഉംറയുമാണ്. യുദ്ധമുള്ള ജിഹാദ് പുരുഷന്മാർക്കാണ് നിർബന്ധം. അപ്പോൾ യുദ്ധമുള്ള ജിഹാദില് ഏത് ആയുധം ഉപയോഗിച്ച് വേണമെങ്കിലും അവർക്ക് യുദ്ധം ചെയ്യാം. അതിന് ആളുകളെ കൊല്ലാൻ, നശിപ്പിക്കാൻ വേണ്ടി, അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഏത് തരം ആയുധങ്ങളും ഉപയോഗിക്കാം. ആറ്റം ബോംബ് മുതൽ പ്രണയം വരെ അതിന് ഉപയോഗിക്കാം. അതാണ് ഇവരുടെ പ്രമാണം.
അല്ലാതെ ഈ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നതും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതും അതുപോലെ വാളുകൊണ്ട് നമ്മളെ കൊല്ലാൻ പറഞ്ഞ AK-47 വെച്ച് അജ്മൽ കസബ് കാണിക്കുന്ന ജിഹാദും ഇതെല്ലാം ഓരോരോ തരം ജിഹാദല്ല, ജിഹാദിന് ഉപയോഗിക്കുന്ന ഓരോരോ മാധ്യമങ്ങൾ മാത്രമാണ്. അജ്മൽ കസബ് AK-47 വെച്ച് വെടിവെച്ചാലും മുസ്ലിങ്ങളെ കൊന്നെടുക്കുകയാണ്, അമുസ്ലിങ്ങളെ, മുസ്ലിങ്ങളല്ലാത്തവരെ കൊന്നെടുക്കുകയാണ്. അതുപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് ഉപയോഗിച്ച് അവർ ഡ്രഗ് വിറ്റ് പൈസ ഉണ്ടാക്കി ഈ പറയുന്ന അജ്മൽ കസബിനെ പോലുള്ള ഭീകരന്മാരെ പറഞ്ഞു വിടുമ്പോൾ അപ്പോഴും അമുസ്ലിങ്ങളെയാണ് കൊന്നെടുക്കുന്നത്. ഈ ഡ്രഗ്സ് കഴിച്ചും നശിക്കുന്നത് കൂടുതലും അമുസ്ലിങ്ങളാണ്. ലവ് ജിഹാദ് പെടുത്തിയാണെങ്കിൽ നശിപ്പിക്കുന്നത് അമുസ്ലിങ്ങളെയാണ്. അപ്പൊ അമുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സത്യനിഷേധികളോടും കപട വിശ്വാസികളോടുമാണ് അവർക്ക് ജിഹാദ്. അതിൽ യുദ്ധമുള്ള ജിഹാദ് പുരുഷന്മാർക്ക്, ആ പുരുഷന്മാരുടെ ജിഹാദ് ഇത്തരത്തിൽ ഏത് ആയുധവും ഉപയോഗിക്കാം. അതാണ് യുദ്ധമുള്ള ജിഹാദും യുദ്ധമില്ലാത്ത ജിഹാദും, രണ്ട് തരം ജിഹാദ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഉപയോഗിക്കുന്ന ആയുധം അനുസരിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് നർക്കോട്ടിക് ജിഹാദ് എന്നും ഡ്രഗ് ജിഹാദ് എന്നൊക്കെ ലോകമാധ്യമങ്ങൾ വിളിക്കുന്ന പേരാണ്. അല്ല, പാലാ ബിഷപ്പ് വിളിച്ച പേരൊന്നും അല്ല, ലോകമാധ്യമങ്ങൾ അൽ ജസീറയും അൽ അറേബ്യയും അടക്കം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് നർക്കോട്ടിക് ജിഹാദും ജിഹാദൊക്കെ. ലവ് ജിഹാദ് നമ്മുടെ കേരള പോലീസ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഇന്റലിജൻസ് റിപ്പോർട്ടിലെ 3 ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പദപ്രയോഗമാണ് റോമിയോ ജിഹാദും ലവ് ജിഹാദും. അപ്പോൾ ഇതൊന്നും പാലാ ബിഷപ്പിന്റെ കണ്ടുപിടുത്തമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആയുധത്തിന്റെ അനുസരിച്ച് നമ്മൾ ഓരോ മനുഷ്യര് അതത് സമൂഹവും മാധ്യമങ്ങളും നിയമവ്യവസ്ഥിതികളും ജിഹാദിന് ഏത് ആയുധമാണ് ഉപയോഗിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നതും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതെല്ലാം പല പല ജിഹാദല്ല. അമുസ്ലിങ്ങളെ കൊന്നെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ജിഹാദ്, എന്നാൽ പെണ്ണുങ്ങളുടെ ജിഹാദിൽ അമുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ള ലക്ഷ്യമില്ല. കാര്യം അവരുടെ ജിഹാദ് ഹജ്ജും ഉംറയുമാണ്, അതിനകത്ത് യുദ്ധമില്ല, ഫൈറ്റിംഗ് ഇല്ല. ഇവിടെ പിന്നെ ഈ ജിഹാദിനെ പറ്റി പറയുമ്പോൾ ഇവര് സാധാരണ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പതിവ് മുമ്പ് പല വിധത്തിൽ പരാമർശിക്കപ്പെട്ടതാണെങ്കിൽ പോലും പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിയെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ബൈബിളിലെ യുദ്ധങ്ങളെ കുറിച്ച്. അപ്പോ ബൈബിളില് പിന്നെ ഇസ്രായേൽ ജനത നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച്, മോശയുടെ കാലത്ത് നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച്, ജോഷിയുടെ കാലത്ത് നടത്തിയ യുദ്ധങ്ങളെ കുറിച്ച് ഇതെല്ലാം വെച്ചിട്ടാണ് ഉടനെ ഇവര് തിരിച്ച് പ്രതിരോധിക്കുക ജിഹാദിന്റെ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ. അപ്പോ ഇവർക്കൊരു കൺഫ്യൂഷൻ അല്ല, അവര് ഒരു കാര്യം മനഃപൂർവ്വം വിട്ടുകളയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രധാന ഒരു നോട്ട് ഇട്ടിരുന്നു, അത് കണ്ടിരിക്കും, ഒരാൾക്ക് കൊടുത്ത മറുപടിയാണ്. ഈ ഓൾഡ് ടെസ്റ്റാമെന്റും ന്യൂ ടെസ്റ്റാമെന്റും തമ്മിലുള്ള ഡിഫറൻസിയേഷനെ മറച്ചു വെച്ചുകൊണ്ട് അവര് പിന്നെ പഴയ നിയമത്തെ ഉദ്ധരിച്ചാണ് പ്രതിരോധം ഉണ്ടാക്കുന്നത് ജിഹാദുകളെ പറ്റി വിമർശിക്കുന്നവർക്കെതിരെ. അപ്പൊ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും ഉണ്ട്, സെബാസ്റ്റ്യൻ ബ്രദറും ഉണ്ട്. ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ, വാട്ട് ഈസ് ഓൾഡ് ടെസ്റ്റാമെന്റ്, വാട്ട് ഈസ് ന്യൂ ടെസ്റ്റാമെന്റ് എന്നുള്ള ഒരു വിവേചനം നടത്തി അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുന്ന ഒരു ആവശ്യമുണ്ട് ഇവിടെ കേൾവിക്കാരെ. അതൊന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ ഉപകാരമായിരിക്കും. പഴയ നിയമത്തിലെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാല് ഈ ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സംഗതിയല്ല. ഖുറാനില് അള്ളാഹുവില് വിശ്വസിക്കുന്നില്ലെങ്കിൽ, മുഹമ്മദില് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഖുറാനില് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മുസ്ലിം ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയല്ല സംഭവം. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് വ്യത്യസ്തമായ ചില സന്ദർഭങ്ങളുണ്ട്, ഞാൻ ഓരോന്നും പറയാം. അതായത് ഒന്ന് ഈ കനാന്യരുടെ നേരെയുള്ള യുദ്ധമാണ്, കനാൻ നാട്ടിലുണ്ടായിരുന്ന ആ ജനതയെ. അവിടെ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് ദൈവം കനാന്യരുടെ കുറ്റങ്ങൾ എന്താണ്, അവരുടെ തെറ്റുകൾ, അവർ ചെയ്ത പാപങ്ങളുടെ ഒരു പട്ടിക നിരത്തുന്നുണ്ട്. അതായത് ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഉണ്ട്, പിന്നീട് അത് ആവർത്തന പുസ്തകത്തിലും ആ കാര്യം പറയുന്നുണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ ചെയ്തു. ആ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്നെ കൊണ്ടുവന്ന ഈജിപ്തിലെ നടപ്പ് പോലെ നീ നടക്കാൻ പാടില്ല, ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന കനാൻ നാട്ടിലെ നടപ്പ് പോലെയും നടക്കരുതെന്ന് പറഞ്ഞിട്ട് കനാനിലെ നടപ്പ് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ താഴെ വായിക്കുമ്പോൾ നമ്മൾ കാണും, അപ്പൻ മകളോടൊത്ത് ശയിക്കുന്നു, അമ്മ മകനോടൊത്ത് ശയിക്കുന്നു, സഹോദരൻ സഹോദരിയോടൊത്ത് ശയിക്കുന്നു, അമ്മായിമ്മ മരുമോനോടൊത്ത്, അമ്മായിയപ്പൻ മരുമോളോടൊത്ത്, പിന്നെ കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ ഭാര്യയോടൊത്ത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആ ലൈംഗിക വൈകൃതങ്ങളുടെ ഇത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുന്ന സമയത്ത് മൃഗത്തോടൊത്ത് ശയിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തതിന്റെ പേരിൽ, പിന്നെ നരബലിയുടെ കാര്യം പറയുന്നുണ്ട്, അവരവരുടെ മക്കളെ ബലി കൊടുക്കുന്ന കാര്യം. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ആ ജനതയെ ദൈവം ന്യായം വിധിക്കുകയാണെന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് ചെയ്യരുത്, ഇസ്രായേൽ ജനത്തോട് പറയാണ്,
അവരിങ്ങനെ ചെയ്തുകൊണ്ട് ഈ അതിക്രമങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരെ ദേശം പുറന്തള്ളി കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെടണം. നാളെ നിങ്ങൾ ഇത് ചെയ്താൽ നിങ്ങളെയും ദേശം പുറന്തള്ളി കളയും എന്ന് ഇസ്രായേലിനോട് പറയുന്നു. അതായത് ഇത് ദൈവത്തിന് വേണമെങ്കിൽ അതിനു മുമ്പ് ഇതേപോലെ പാപം ഭരിക്കുന്ന സമയത്ത് ജലപ്രളയത്താൽ ഭൂമിയെ ന്യായം വിധിച്ചതുപോലെ, അല്ലെങ്കിൽ സോദോം ഗൊമോറയിൽ തീയും ഗന്ധകവും ഇറക്കിയതുപോലെ ഏതെങ്കിലും പ്രകൃതിയിലെ എന്തെങ്കിലും ഒരു സംഗതി ഉപയോഗിച്ച് ഈ കനാനിയെ നശിപ്പിച്ച് കളയാമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്, നീ ഇത് കണ്ട് ഭയപ്പെടണം. നാളെ ഇത് നീ ഇത് ഇവരിൽ നിന്ന് അനുകരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോടും ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് നീ ഓർക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പാപത്തിന്റെ പേരിലുള്ള ഒരു ശിക്ഷയാണത് വാസ്തവത്തിൽ. അല്ലാണ്ട് അല്ലാ യഹോവയില് വിശ്വസിക്കാത്തതിന്റെ പേരിൽ പോയി അവരെ കൊല്ലാനല്ല പറഞ്ഞ്, അവര് പാപം ചെയ്തു അതിന്റെ പേരില് ആ ഒരു ജനത. നമ്മള് ഇതിനെ വേറെ ഉണ്ട്, ഈ ആർക്കിയോളജിസ്റ്റുകൾ അവിടെ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഇസ്രായേലിനെ കൊണ്ട് ദൈവം എന്നുള്ളതല്ല, അവർ പറഞ്ഞ ഈ നിരീശ്വരവാദികൾ അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ആളുകളുടെ ഇതാണ്, ഇസ്രായേൽ അന്ന് ചെയ്തത് മനുഷ്യരാശിക്ക് ആകമാനമുള്ള ഒരു സൽക്രമമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വരെയുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ 20th century എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നത്. പക്ഷെ ഇത് ലൈംഗിക ഭീകൃതമായിട്ട് ആ കാലഘട്ടത്തിൽ അത് വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? മനുഷ്യരാശിയിൽ നിന്ന് ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ ഒരു ആംബ്യൂട്ടേഷൻ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ഏതെങ്കിലും ഒരു അവയവം മുറിച്ചു കളയുന്നത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, മറ്റ് അവയവങ്ങൾക്ക് അത് ഭീഷണി, അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തം ഭീഷണിയാകുന്നതുകൊണ്ടാണ് ഇതൊക്കെ കളയുന്നത്. അപ്പൊ ആ ഒരു ജനതയുടെ ഈ അസാൻമാർഗിക ജീവിതം, ഈ ദുഷിപ്പ്, ഇത് മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി അവരെ ഉന്മൂലനം ചെയ്തു എന്നാണ് പല പുരാവസ്തു ഗവേഷകരും പറയുന്നത്. അപ്പൊ ഈ വിധത്തിലാണ് ദൈവം അത് ചെയ്തത്. പിന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇസ്രായേലിനോട് കൊടുത്ത മുന്നറിയിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇസ്രായേലും ഇതിന്റെ കുറെയൊക്കെ, ഇത് അങ്ങനെ തന്നെ ഇല്ലെങ്കിലും നരബലി അടക്കമുള്ള പല കാര്യങ്ങളും ഇസ്രായേലും അനുവർത്തിച്ചിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അശൂര്യരെ കൊണ്ടുവന്നു ആദ്യം, എന്നിട്ട് 10 ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അതിപ്പോഴും വന്നില്ല ആ രാജ്യം എന്നേക്കുമായിട്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യം ചരിത്രത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി പോയി. പിന്നെ 2 ഗോത്രങ്ങൾ, യഹൂദയും ബെന്യാമീനും അടങ്ങുന്ന തെക്കേദേശം അഥവാ യഹൂദ രാജ്യം മാത്രമാണ് ഉണ്ടായത്. യഹൂദ രാജ്യം ഇസ്രായേലിന് സംഭവിച്ചു കണ്ടിട്ട് യഹൂദ രാജ്യം പഠിച്ചില്ല. അതുകൊണ്ട് ഒരു 100 ചില്ലാം വർഷം കഴിഞ്ഞപ്പോൾ നെബുക്കദ്നേസറിനെ കൊണ്ടുവന്നു ദൈവം. നെബുക്കദ്നേസറിനെ കൊണ്ടുവന്ന് അവരെയും അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി, അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവം അവിടെ പാപത്തിന് മുഖപക്ഷം കൂടാതെ ശിക്ഷ വിധിക്കുകയായിരുന്നു. കനാന്യർ ആ പാപം ചെയ്തപ്പോ ദൈവം ശിക്ഷിച്ചു, ഇസ്രായേലിൽ ആ പാപം ചെയ്തപ്പോ അപ്പോഴും ശിക്ഷിച്ചു. അതിലെന്താണ് ഒരു അനീതി എന്ന് പറയാനുള്ളത്? ഇത് യഹോവയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലല്ല, യഹോവയിൽ വിശ്വസിച്ച ജനവും ഇതേ പാപം ചെയ്തപ്പോ ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തത് കനാന്യരോടുള്ള ഇത്. വിശദമായിട്ട് പറയേണ്ടതാണ്, പക്ഷെ ഇപ്പൊ ഞാൻ ചുരുക്കി ഇത്ര പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നീ ആവർത്തന പുസ്തകം 20th chapter പറയുന്നത്, നീ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ അനുവർത്തിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് നീ സമാധാനം എന്ന് വിളിച്ചു പറയണം. അവർ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടണവാതിൽ തുറന്നു തരികയാണെങ്കിൽ നീ അകത്ത് അവർ നിനക്ക് കീഴടങ്ങി ഒഴിയ വേലക്കാരായിരിക്കണം. അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ നീ അവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവിടെ ഇതിലൊരു കാര്യമുണ്ട്, ആ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം ഇത് ഈ അബ്രഹാമുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ജനതകളാണ് അതൊക്കെ. അതായത് അമോന്യരും മോവാബിയരും എന്ന് പറയുന്നത് ലോത്തിന്റെ സന്തതി എന്ന് വരുന്നതാണ്. പിന്നെ ഇസ്മായേലിയുടെ സന്തതികളുണ്ട്, പിന്നെ ഏശാവിന്റെ സന്തതി പരമ്പരയുണ്ട്. ഇതുകൂടാതെ അബ്രഹാമിന് കെദൂറ എന്ന് പറയുന്ന ഭാര്യയിൽ ഉണ്ടായിരുന്ന 6 മക്കള് അവരുടെ ആ ഇതിൽ നിന്ന് വന്ന ജനത, ഇവരൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ആത്മീയമായിട്ടുള്ള ഇതില് അസൂയുണ്ട് ഇസ്രായേലിനോട്. അതായത് ഇവരെല്ലാം അബ്രഹാമുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ്, പക്ഷെ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ആ പദവി കിട്ടിയിരിക്കുന്ന ഇസ്രായേലിന് മാത്രമാണ്. അപ്പൊ ഇസ്രായേലിനെ മുടിപ്പിച്ചു കളഞ്ഞാൽ, നശിപ്പിച്ചു കളഞ്ഞാൽ ദൈവം പകരം ആ സ്ഥാനത്തേക്ക് തങ്ങളെ കൊണ്ടുവരുമെന്നുള്ള ഒരു ചിന്ത ആ ജനതയ്ക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇസ്രായേലിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ബദ്ധശ്രദ്ധരാണ്. അത് പിന്നെ സങ്കീർത്തനത്തിൽ ആസാഹു പറയുന്നുണ്ട് അവരുടെ വാക്കുകൾ, വരുവിൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ കൊണ്ട് നാം അവരെ മുടിച്ചു കളയുക എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ ജാതികൾ ഗൂഢാലോചന നടത്തുന്ന ചിത്രമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു സംഗതി ഉള്ളത് കൊണ്ട് ഇവരെല്ലാം ഇസ്രായേലിന്റെ നാശം ആഗ്രഹിച്ച് ഇസ്രായേലിനെ നശിപ്പിക്കാൻ അവർ തക്കം പാർത്തിരിക്കുന്നത് കൊണ്ട് ആ ചുറ്റുപാടുള്ള രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് കീഴടങ്ങിയിരുന്നെങ്കിൽ മാത്രമേ ഇസ്രായേലിന് സമാധാനമായിട്ട് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ ചുറ്റുപാടുള്ള, നീ കനാലിന് പാർത്തു കഴിഞ്ഞതിന് ശേഷം ചുറ്റുപാടുള്ള രാജ്യങ്ങളെ നീ നിന്റെ കീഴിലാക്കണം. അതായത് ഊഴിയവേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയല്ല, അത് ഊഴിയവേല എന്ന് പറഞ്ഞ എന്താണ്, കൂലിയില്ലാതെ രാജാവിന് വേണ്ടി ജോലി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു വേറൊരു ആൾക്കാർ സർക്കാരിന് വേണ്ടി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശം കീഴടക്കിയിട്ട് അവരെ ഊഴിയ വേലക്കാരാക്കിയാൽ അവിടെയുള്ള മൊത്തം ജനങ്ങളെ, പുരുഷന്മാരെ, ആരോഗ്യമുള്ള ജോലി എടുക്കാൻ പറ്റുന്ന പുരുഷന്മാരെ 4 ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കും. എന്നിട്ട് അതിൽ ഒരു 1st group വരുന്നു, 1 മാസം ജോലി ചെയ്യുന്നു രാജാവിന് വേണ്ടിയിട്ട്. അതായത് അവരെ കീഴടങ്ങിയിരിക്കുന്ന ആ രാജാവിന് വേണ്ടിയിട്ട് 1 മാസം ജോലി ചെയ്യുന്നു, ഭക്ഷണം മാത്രമേ അപ്പൊ കിട്ടുകയുള്ളൂ, ഒരു ശമ്പളവും കിട്ടുകയില്ല. അത് കഴിഞ്ഞ് ഈ ഗ്രൂപ്പ് തിരിച്ചു പോകും. അപ്പൊ 2nd group വരും,
അവർ വന്ന് ഇതേപോലെ തന്നെ കൂലിയില്ലാതെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവരവിടെ യുദ്ധം ചെയ്ത് തിരിച്ചു പോവുക, അല്ലെ, യുദ്ധം ചെയ്യല്ല സോറി ജോലി ചെയ്ത് തിരിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെ ഈ നാലെണ്ണം തീർന്നു കഴിയുമ്പോൾ അഞ്ചാമത്തെ മാസം വീണ്ടും ഈ ഒന്നാമത്തെ ടീമാണ് പിന്നെയും വരുന്നത്. അപ്പൊ അങ്ങനെ വർഷത്തിൽ 3-4-12 മൂന്ന് മാസം കൂലിയില്ലാതെ രാജാവിന് വേണ്ടി പണിയെടുക്കണം, ബാക്കി 9 മാസം സ്വന്തം കുടുംബത്തിന് വേണ്ടി അവന് പണിയെടുക്കുകയും ചെയ്യാം. ഇതാണ് ഊഴിയവേല എന്ന് പറയുന്നത്. അപ്പൊക്കണേ ഓക്കെ ഞാൻ സ്പീഡിൽ തന്നെ പറയാം. അപ്പൊ ഇങ്ങനെ ഈ ചുറ്റുപാടുമുള്ള ജനത ഇസ്രായേലിന് കീഴടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് ദൈവം അത് പറയുന്നത്. ഇനി അങ്ങനെ കീഴടക്കിയിരിക്കാൻ അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക, അവരെ ഇതാക്കുക തന്നെ, പുരുഷന്മാരെ കുന്നളയാൻ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇസ്രായേൽ ഇതൊന്നും ചെയ്തില്ല. അനന്തരഫലം എന്താണെന്നുള്ളത് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ അവിടെ വിതച്ചിരിക്കുന്ന സമയത്ത് ഇവര് വരും, 6-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, അമാലേക്കരും തെക്കുദേശക്കാരും മിദ്യാനിയരും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് വിള നശിപ്പിക്കുകയാണ്. അവിടെയുള്ള വിള മുഴുവൻ നശിപ്പിക്കും, ആടുമാടുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകും. ഈ വിള നശിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് ആഹാരം കിട്ടരുത്, ആഹാരം കിട്ടാതെ ഇവർ ദുർബലരായിരിക്കണം. അങ്ങനെ ദുർബലരായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യത്തെ ആക്രമിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിട്ട് ചുറ്റുപാടുള്ളവരെല്ലാം ഇവരെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ആദ്യമേ അവരോട് പറയുന്നത്, നിങ്ങൾ ചുറ്റുപാടുള്ളവരെ നിങ്ങൾ കീഴടക്കി വെക്കണം, അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് വിലാപ്പുറത്തം ഉള്ളായിരിക്കും, നിങ്ങൾക്ക് പ്രശ്നമാവും, നിങ്ങളുടെ കഷ്ടത്തിനിടയിൽ മുള്ളിരിക്കുന്ന പോലെ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇനിയുണ്ട് കുറച്ചും കൂടി, സംഖ്യാപുസ്തകത്തിലെ 30-ാം അധ്യായത്തിലെ സംഭവമുണ്ട്. അവിടെ ഇതേപോലെ തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേൽ ജനങ്ങളെ കൊണ്ട് പുരുഷന്മാരെ കൊണ്ട് വേറെ മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം നടത്തിയ ഒരു സംഭവമാണത്. അപ്പൊ അതിന് ഉത്തരവാദി ആദ്യം തന്നെ ദൈവം ശിക്ഷിക്കുന്നത് ഇസ്രായേൽ ജനത്തിലുള്ളവരെയാണ്. 24,000 പുരുഷന്മാരെ കൊന്നുകളഞ്ഞു. ആ 24,000 പേരെ കൊന്നുകളഞ്ഞതിന് ശേഷമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഈ മിദ്യാന്യരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്നത്, അവിടെ അവരോട് യുദ്ധം ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ കൃത്യമായ ഒരു കാരണത്തിന്റെ പുറത്താണ്. അല്ലാണ്ട് യഹോവയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ പോയി യുദ്ധം ചെയ്യണം, മോശയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ യുദ്ധം ചെയ്യണം, തോറയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ യുദ്ധം ചെയ്യണമെന്ന് ഒരിടത്ത് പോലും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും രണ്ടാണ്, മനസ്സിലായി? ഇപ്പൊ ഇസ്ലാമിന്റെ ഇത് സംബന്ധിച്ച് ഇവിടെ നമ്മൾ എത്ര ഉന്നതമായ ധാർമ്മിക ബോധത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാലും ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊല്ലപ്പെടേണ്ടവരാണ്. പക്ഷെ പഴയ നിയമത്തിൽ അങ്ങനെയല്ല. അവർ അത്രയും അധാർമികമായ ഒരു നിലവാരത്തിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് അവരെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ട് രണ്ടാണ്, ഒരു ബന്ധം. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് എപ്പോഴും ഈ ജിഹാദ് പോലുള്ള അല്ലെങ്കിൽ ഇവരുടെ മതത്തിന് എതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവര് ക്രിസ്ത്യാനിറ്റിയെ പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ എപ്പോഴും ഓൾഡ് ടെസ്റ്റാമെന്റ് മാത്രമാണ് എടുക്കുന്നത്? ന്യൂ ടെസ്റ്റാമെന്റ് വളരെ വിരളമായിട്ട് അവർ പ്രതിപാദിക്കാറുള്ളൂ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് പുതിയ നിയമത്തില് യുദ്ധത്തിന് യാതൊരു ഇതും അവിടെ ഇല്ല. കർത്താവ് പറഞ്ഞത് വാൾ ഉറയിലിടുക എന്നാണ് പറഞ്ഞത്. വാളെടുത്തവനെല്ലാം വാളാൽ നശിക്കുന്ന, ഈ വാൾ ഉറയിലിടാനാ പറഞ്ഞത്. അപ്പൊ അന്ന് ഉറയിലിട്ടതാണ് ക്രിസ്തുവിന്റെ അനുയായികൾ. അതുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവരാൻ പറ്റുകയില്ല. ഇപ്പൊ നമുക്ക് പോലും പഴയ നിയമം ഭയങ്കരമായിട്ട് ഇതാണ് യുദ്ധത്തിന്റെ ഇതാണെന്ന് തോന്നുന്നതിന്റെ കാരണം നമ്മളത് കമ്പയർ ചെയ്യുന്നത് പുതിയ നിയമമായിട്ടായതുകൊണ്ടാണ്. വേറെ ഏത് ലോകത്തിലുള്ള വേറെ ഏത് പുസ്തകമായിട്ട് കമ്പയർ ചെയ്താലും നമ്മൾ പറയുമോ പഴയ നിയമം എത്ര ബെറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞേനെ. പക്ഷെ നമ്മളത് കമ്പയർ ചെയ്യുന്നത് പുതിയ നിയമമായതുകൊണ്ട്, പുതിയ നിയമത്തിനകത്ത് യുദ്ധത്തിന് കാലുകുത്താൻ പോലും വകുപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് പഴയ നിയമം ഭയങ്കര വയലന്റ് ആയിട്ട് തോന്നുകയാണ് വാസ്തവത്തിൽ. പക്ഷെ മറ്റേതൊക്കെ ആയിട്ട് നമ്മൾ നട്ടിച്ചു നോക്കാം. യഹോവയുടെ യഹോവ അദ്ദേഹത്തിന്റെ യഹോവ എന്ന ദൈവം പറഞ്ഞിട്ടാണ് ഇസ്രായേലിയർ യുദ്ധം ചെയ്തത്. ആ യഹോവയെ ദൈവമായിട്ട് അംഗീകരിക്കുന്ന ക്രിസ്ത്യൻസ് അവരുടെ പിന്നെ ഓർഡറാണ് പിന്തുടരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടാണ് എന്നൊരു വാദമാണ് ഇവർ ഉയർത്തുന്നത്. അതിന്റെ അവിടെ അൽക്കുമറൈപ്പം ബ്രദർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അതായത് യഹോവയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലല്ല അവിടെ യുദ്ധം നടന്നത്. യഹോവയിൽ വിശ്വസിക്കാത്തതിന്റെ പേരിലല്ല, അവരുടെ ഇടയിലുള്ള അധാർമികതയാണ് ദൈവം ശിക്ഷിച്ചത്. അവര് പറയണ്ട പറയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ. ഓക്കെ, അടുത്തത് എമറാൾഡ് സംസാരിക്കുന്നുണ്ടോ? എമറാൾഡ് ഇല്ല. ഓക്കെ, രാജു, ബ്രദർ രാജു. ഹലോ, എനിക്ക് പറയാനുള്ള ഒരു സംശയമാണ്, ഒരു ചോദ്യമുണ്ട്, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ? സെബാസ്റ്റ്യൻ ബ്രദർ, ഞാൻ പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്, ഒരാൾ ഇവിടെ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. എമറാൾഡ് സംസാരിക്കും, എമറാൾഡ് സംസാരിക്കും. ആ സെബാസ്റ്റ്യൻ ബ്രദറെ, അത് ഇന്നലെ CM എന്തോ പറഞ്ഞപ്പോ പറഞ്ഞത്, അതായത് കോടതി ഒന്നും ഈ ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷെ ബ്രദർ കഴിഞ്ഞ ക്ലാസ്സിലെങ്ങോട്ട് പറഞ്ഞത് എക്കണോമിക് ടൈംസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് കോർട്ട് പറഞ്ഞു ലവ് ജിഹാദ് ഉണ്ട്,
അതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ ഇല്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഈ ഗവൺമെന്റിനോട് എന്താ നടപടി എടുക്കണം എന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയും മാത്രമല്ല, കോർട്ടിന്റെ ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വേർഡിക്റ്റ് അടക്കം ഞാൻ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നടത്തിയ വിധി പ്രസ്താവത്തില് മൂന്ന്, മൊത്തം ഏകദേശം 17 ഇന്റലിജൻസ് റിപ്പോർട്ടിനകത്ത് മൂന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടില് ലവ് ജിഹാദ് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനകളെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദും റോമിയോ ജിഹാദും രണ്ട് ടൈമാണ് അവിടെ യൂസ് ചെയ്തത്. ഇങ്ങനെ മൂന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശവും, അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് ഇത്. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രദർ, ഇപ്പം പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ മീശമാധവ സിനിമയുടെ അകത്ത് ഒരു രംഗമുണ്ടല്ലോ, ചന്തി കാണിച്ചു എന്ന് ഞാൻ എങ്ങനെയാണ് സർക്കാർ പേപ്പറിൽ എഴുതി കൊടുക്കുന്നതെന്ന് പറയുന്ന പോലെ, ബ്രദർ ഇപ്പൊ ഒരാളെ തുണിപൊക്കി കാണിച്ചാൽ സർക്കാർ പേപ്പറിൽ എങ്ങനെയാ എഴുതുന്നത്? നഗ്നതാ പ്രദർശനം നടത്തിയെന്ന്. അപ്പോ കേസ് നഗ്നതാ പ്രദർശനം എന്ന പേരിൽ ബ്രദറിനെതിരെ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ റിപ്പോർട്ട് വരും, ആ നഗ്നതാ പ്രദർശനം നടത്തിയ കേസുണ്ട്. ചന്തി കാണിച്ചു എന്നതിന് കേസുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കേസ് ഇന്ത്യയിലെ ഒരു കോടതിയിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് അതിനർത്ഥം ബ്രദർ ഇത് കാണിച്ചില്ല എന്നല്ല ഞാൻ ഇത്രയും ഇതായിട്ട് പറഞ്ഞത്, പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന സിനിമ ഡയലോഗ് ആയതുകൊണ്ടാട്ടോ, അല്ലാതെ വൾഗറായിട്ട് പറഞ്ഞതല്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെ, ഇപ്പൊ ഒരാളെ അപ്പനെ തല്ലി, ഓക്കെ, കോടതിയിൽ കേസ് വരുമ്പോ ഉപയോഗിക്കുന്ന ടെർമിനോളജി എന്താ? പിതാവിനെ മർദ്ദിച്ചു. തന്തയെ തല്ലി എന്നൊരു കേസ് ഒരു കോടതിയിൽ ഉണ്ടോ? തന്തയെ തല്ലി എന്നൊരു കേസ് കോടതിയിലുണ്ടോ എന്ന് ഏത് കോടതിയിൽ വെച്ചാൽ അങ്ങനത്തെ ഒരു കേസില്ല എന്ന് പറയും. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് സമൂഹം കൊടുക്കുന്ന ഒരു പേരാണ്. ആ പേരിന് കൊടുക്കുന്ന ഡെഫിനിഷൻ കോടതിയിൽ വരുമ്പോൾ വേറെ ആയിരിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ചന്തി കാണിച്ചു എന്ന് പറയുന്നത് സമൂഹം കൊടുക്കുന്ന ഒരു ടെർമിനോളജിയാണ്. പക്ഷെ നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരിക്കും ഇന്ത്യൻ പീനൽ കോഡിലുള്ള ഒരു ഓഫൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പീനൽ കോഡില് നഗ്നത, ഈ ചന്തി കാണിച്ചു എന്നൊരു ഓഫൻസ് ഇന്നയാള് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓഫൻസ് ചെയ്തിട്ടില്ല എന്ന് പറയത്തുള്ളൂ. അങ്ങനെ ഒരു ഓഫൻസ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഓഫൻസ് കേരളത്തിൽ ഇല്ല എന്ന് മാത്രമേ ഒഫീഷ്യലി റൈറ്റ് ഡൗൺ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉടായ്പാണ് കേരളത്തിലെ ഒരു എം പി, ആരാണ് ആ ഫ്രോഡ് മണി കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല, കേരളത്തിലെ ഒരു എം പി പാർലമെന്റിൽ അമിത്ഷായുടെ പേര് ബെന്നി ബഹനാൻ, ലവ് ജിഹാദ് എന്ന ഒരു കേസ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ലവ് ജിഹാദ് എന്നൊരു കേസ് ഇന്ത്യയിൽ ഒരു കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അമിത്ഷാക്ക് പറയുന്ന മറുപടി, അങ്ങനെ ഒരു കേസ് ഒരു കോടതിയിലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ അപ്പൊ അതെ, ലവ് ജിഹാദ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചന്തി കാണിച്ചു എന്നൊരു കേസ് ഇന്ത്യയിൽ ഒരു കോടതിയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ള കേസ് ഇഷ്ടംപോലെ കോടതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഈ ടെർമിനോളജി വെച്ചുള്ള ഉടായ്പ് വഞ്ചനയാണ് ഈ ഇസ്ലാമിനെ, പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരും മാധ്യമ പ്രവർത്തകരും നടത്തുന്നത്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ലവ് ജിഹാദ്, ലഹരി ജിഹാദ് ഒക്കെ എന്താണ് ആ ഒരു ടെർമിനോളജി? ഇപ്പൊ ഉദാഹരണത്തിന് ഈ പാകിസ്ഥാനിലെ റംസാൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ഭീകരൻ പോലീസിന് മൊഴിയെടുക്കുകയാണ്, ഇവിടെ നടന്ന നർക്കോട്ടിക് ജിഹാദാണ് എന്ന് പറഞ്ഞിട്ട് മൊഴിയെടുത്തു. പക്ഷെ കോടതിയിൽ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ക്രൈം ഇന്ത്യൻ പീനൽ കോഡിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇപ്പൊ കോടതിയിൽ ഈ ഔദ്യോഗിക ഭാഷയിൽ എഴുതുമ്പോൾ നർക്കോട്ടിക് ജിഹാദ് എന്നൊരു ടെർമിനോളജി ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെ ഒരു ടെർമിനോളജി ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കോടതിയിൽ കുറ്റകൃത്യം ഇന്ന ഇന്ന സെക്ഷൻ പ്രകാരം ഇന്ന ഇന്ന കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം വായിക്കുമ്പോൾ നർക്കോട്ടിക് ജിഹാദ് എന്നൊരു പദപ്രയോഗം കോടതി കാണത്തില്ല. ഹലോ, ഈ ഈ വാർത്ത മറ്റേ എക്കണോമിക്സ് ടൈംസിൽ ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രദർ അതൊരു ഒന്ന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. വാർത്ത മാത്രമല്ല, ഞാൻ ആ കെ ടി ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വേർഡിക്റ്റും കൂടെ ഞാൻ ആ പ്രോഗ്രാമിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് എന്റെ ഓർമ്മ വെച്ചിട്ടുണ്ട്, നമ്മുടെ ടി ജി മോഹൻദാസ് സാർ വന്ന ആ ക്ലബ് ഹൗസ് പ്രോഗ്രാമിന് അതിന്റെ ലൈവ് കിടപ്പുണ്ട്, ഫേസ്ബുക്കിൽ അതിന്റെ ലൈവ് കിടപ്പുണ്ട്. സംഘീകർ സംഘി നാർക്കോ ജഹാദ് എന്ന പേരിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതിന്റെ പ്രോഗ്രാം ലൈവായിട്ട് ലൈവിന്റെ വീഡിയോ കിടപ്പുണ്ട്. അതിനകത്ത് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ വിധി പ്രസ്താവത്തിന്റെ കോപ്പി അടക്കം എടുത്ത് കാണിച്ചാണ് ഞാനത് പറയുന്നത്. അത് അതിനകത്ത് വിശദമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം കേട്ടോ, ജസ്റ്റിസ് കെ ടി ശങ്കരൻ ലവ് ജിഹാദ് കാനൂൻ എന്ന് അടിച്ചാൽ മതി. കാനൂൻ ഡോട്ട് കോം എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഇന്ത്യയിലെ കോടതികളിലെ ഔദ്യോഗിക വിധി പ്രസ്താവങ്ങളെല്ലാം ഇത് ചെയ്യുന്ന, നമുക്ക് ഡൗൺലോഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് കാനൂൻ ഡോട്ട് കോം. ഓക്കെ ബ്രദർ, അതുപോലെ തന്നെ ഇല്ലേ, ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫേസ്ബുക്കിലും മറ്റു പാർട്ടികളുടെയും ഒക്കെ ഒഫീഷ്യൽ അക്കൗണ്ട് ഉണ്ടാവല്ലോ, അതിലും കൂടിയും പോസ്റ്റ് ചെയ്ത് കുറച്ചുകൂടിയും അവർക്ക് മനസ്സിലാവുമല്ലോ. എന്റെ ബ്രദർ, ഇവിടെ പാർട്ടികൾ നയിക്കുന്നത് ഒരിക്കലും ഒരു ആശയമല്ല ഇന്നത്തെ കാലത്ത്.
ഇലക്ഷൻ അധികാരം എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ നയം. അധികാരം വേണമെങ്കിൽ വോട്ട് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ വോട്ട് ബാങ്കിനെ സപ്പോർട്ട് ചെയ്യലാണ് പാർട്ടികൾ ചെയ്യുന്നത്. അതിപ്പോ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ബി ജെ പി ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കിൽ സ്വാധീനം ഉണ്ടാക്കുക, ഇലക്ഷന് ജയിക്കുക എന്നുള്ളതാണ്. അവര് അല്ല, നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും അവരുടെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ വന്ന് പറയണ ചിലവർക്ക് അത് കാണാമല്ലോ. നമുക്ക് പോസ്റ്റ് ചെയ്യാം, ഞാൻ വേണം എന്റെ PDF എടുത്തു തരാം, അഭിജി പ്രസാദത്തിന്റെ PDF ഞാൻ എടുത്തു തരാം. അല്ല, ഒരു രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. അത് ഈ ഗുജറാത്ത് ഭാഗത്ത് ഇങ്ങനെ ഒരു മയക്കു മരുന്ന് പിടിച്ചു 21,000 crore rupees എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങളും ആ ദിവസം അത് കാണിച്ചില്ല. പിറ്റേ ദിവസം അത് കാണിച്ചപ്പോ അത് അദാനിയുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അതിന്റെ വാർത്ത വന്നത്. അതല്ല ഞാൻ പറയട്ടെ, അതിനൊരു ഉദാഹരണം പറയുന്നത് ഇപ്പൊ ഇന്നോവയിൽ കഞ്ചാവ് കൊടുത്തി കഴിഞ്ഞാൽ ഇന്നോവ കാറിന്റെ ഉടമസ്ഥൻ ടൊയോട്ടക്കാരൻ അങ്ങനെയല്ല അതിന്റെ വരണ. അതല്ല, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചി മെട്രോ വഴി കഞ്ചാവ് കടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബെഹ്റയെ പിടിച്ചകത്തിടണം. കാരണം കൊച്ചി മെട്രോയുടെ MD വിള്ളിയ പുള്ളിനെ പിടിച്ചകത്തിടണം എന്ന് പറയുന്ന പോലുള്ള ലോജിക്. അദാനി എന്ന് പറയുന്ന കമ്പനി ഈ മുന്ദ്ര പോർട്ട് മാനേജ്മെന്റ് ആണ്, അതായത് പോർട്ട് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ കൊച്ചിൻ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് ആരാ ചെയ്യുന്നത്? സിയാൽ ആണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് കൊച്ചിൻ എയർപോർട്ടിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത്. കൊച്ചിൻ സീ പോർട്ടിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആണ്. അപ്പോ കൊച്ചിൻ പോർട്ടിൽ ഇപ്പൊ സീ പോർട്ടിൽ കൊച്ചിയിലെ തുറമുഖത്ത് ഒരു കണ്ടെയ്നർ മയക്കുമരുന്ന് പിടിച്ചാൽ പോർട്ട് ട്രസ്റ്റ് ചെയർമാനെയാണോ കുറ്റക്കാരൻ? പുള്ളിയല്ലേ പിടിക്കുന്നേ, അല്ലെ പുള്ളി മാനേജ് ചെയ്യുന്നത്, പുള്ളിയല്ല പിടിക്കുന്നിരിക്കും. ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അതിന്റെ സെക്യൂരിറ്റി, കസ്റ്റംസും അതുപോലെ തന്നെ ഈ DRDA റവന്യൂ ഡിപ്പാർട്ട്മെന്റും കസ്റ്റംസും ഒക്കെയാണ് അതിന്റെ ചെക്കിങ്ങും സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. പോർട്ട് മാനേജ് ചെയ്യുന്ന ആളെ, ഇപ്പൊ കൊച്ചിൻ പോർട്ട് മാനേജ് ചെയ്യുന്ന ആരാ? ദുബായ് പോർട്ട് അല്ലേ, ദുബായ് വേൾഡ് അല്ലേ, അല്ലെ? ശരിയാണ്, കൊച്ചിൻ പോർട്ട് മാനേജ് ചെയ്യുന്നത് ദുബായ് പോർട്ട് വേൾഡ് ആണ്. കൊച്ചിൻ പോർട്ട് മാനേജ് ചെയ്യുന്നത് കൊച്ചിൻ സീ പോർട്ട്, കൊച്ചിൻ സീ പോർട്ട് അല്ല, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ കണ്ടെയ്നർ ഷിപ്മെന്റ് ഇത് ചെയ്യുന്നത് ദുബായ് പോർട്ട് വേൾഡ് അങ്ങനെ ഒരു കമ്പനിയാ, ദുബായ് കമ്പനിയാ. അവിടെ നിന്ന് ഒരു കണ്ടെയ്നർ കൊക്കെയും പിടിച്ചു കഴിഞ്ഞാൽ ദുബായ് കമ്പനിക്കാണ് ഉത്തരവാദിത്വം. അവര് പോർട്ട് മാനേജ്മെന്റ് ചെയ്യുന്നവർ, അവർക്ക് കസ്റ്റംസുമായിട്ടോ ഇവിടെ കടന്ന ഷിപ്മെന്റുമായിട്ടോ ഒരു ബന്ധവും ഇല്ല. വരുന്ന കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഇത് മാത്രമാണ്. ഇപ്പൊ കൊച്ചിൻ സിയാലിന്റെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാ ഫ്ലൈറ്റുകൾക്കും വന്നിറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക. അല്ല, സെക്യൂരിറ്റിയും കസ്റ്റംസ് ചെക്കിങ്ങും എല്ലാം മറ്റുള്ള ഗവൺമെന്റ് ഏജൻസീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ദുബായ് പോർട്ട് വേൾഡ് മാനേജ് ചെയ്യുന്ന കൊച്ചിയിലെ തുറമുഖ രാജീവ് ഗാന്ധി കണ്ടെയ്നർ ഷിപ്മെന്റ് ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അദാനിയുടെ ഗ്രൂപ്പ് അവര് മാനേജ് ചെയ്യുന്ന മുന്ദ്ര പോർട്ടിലാണെങ്കിലും ഇത് ഏത് മാനേജ്മെന്റ് കമ്പനിയല്ല വരുന്ന ഷിപ്മെന്റുകളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്തം അയച്ചയാളും റിസീവ് ചെയ്യുന്ന ആൾക്കുമാണ് അതിന്റെ ഉത്തരവാദിത്വം. 29,000 crore rupees മയക്കുമരുന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുന്നതിന്റെ കാര്യം എന്താണ്? ഈ മയക്കുമരുന്ന് വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, മയക്കുമരുന്ന് ഉണ്ടാക്കിയത് ഇസ്ലാമിക സംഘടനയായ താലിബാൻ, മയക്കുമരുന്ന് വന്നത് ഇറാനിലെ തുറമുഖം വഴി, കയറ്റി അയച്ചത് ഹുസൈൻ ആൻഡ് ഹുസൈൻ എന്ന് പറയുന്ന ഇസ്ലാമിക മുസ്ലിം കമ്പനി. അപ്പോ ഇസ്ലാമിക നർക്കോട്ടിക് ജിഹാദിന്റെ, അതായത് ഞാൻ ഇന്നലെ എന്റെ വൈഫിനോട് പറഞ്ഞൊരു കാര്യം എന്തൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാനൊരു പെന്തക്കോസ്താനാണ്, ഒരു പെന്തക്കോസ്താനും കത്തോലിക്കനും ഒക്കെ ഇഷ്ടംപോലെ തിയോളജിക്കൽ ഡിഫറൻസ് ഉള്ള ആളാണ്. എന്നിട്ട് പെന്തക്കോസ്താര് തമ്മില് ഇഷ്ടംപോലെ തിയോളജിക്കൽ ഡിഫറൻസുകളുണ്ട് കത്തോലിക്കനും തമ്മിൽ, തിയോളജിക്കൽ. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് എന്തൊക്കെ തിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക്, മാലയിലെ ബിഷപ്പ് അതുപോലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ ദൈവാനുഗ്രഹം ഉള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ് വായിൽ നാക്കിട്ടത് മുതൽ നർക്കോട്ടിക്ക് അതിന്റെ കൊത്തൊഴുക്കാണ്. അതായത് ആ ബ്രദർ, ഒരു കാര്യം കൂടി, അതായത് ഈ ഇപ്പോഴത്തെ ന്യൂസിൽ വരുമ്പോ അതായത് ക്രിസ്ത്യൻ പേരുകൾ ഇത്തിരി കൂടി കൂടി വരുന്നുണ്ട് ബ്രദർ. അതല്ല ബ്രദർ, അത് അല്ല ഇവിടുത്തെ പ്രശ്നം. അതല്ല ബ്രദറെ, ഇപ്പോ ആരെങ്കിലും ഒരു കഞ്ചാവ് ബീഡി വിൽക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. പലരും അങ്ങനെ ഇത് ചെയ്യുക, ഒരു തന്നെ ഒരു ജ്യൂസിൽ ഇച്ചിരി മയക്കുമരുന്ന് കൊടുത്തു, അത് ലവ് അവനെ. ഇതില് പെൺകുട്ടികൾ മാത്രമല്ല ക്രിസ്ത്യൻ ഹിന്ദു യുവാക്കളും പെടുന്നുണ്ടോന്നല്ലേ, ആദ്യം ഇതിന്റെ ഉപയോഗിച്ച് തുടങ്ങി അതിന് അടിമയായി, പിന്നെ അതിന് വേണ്ടിട്ട് പണം ഇല്ല വരുമ്പോ കരിയറായി മാറുന്നു. അത്രക്കാരെ ലാസ്റ്റ് എൻഡിലുള്ള അത്രക്കാരാണ് ഈ പിടികൂടുന്നത്. അപ്പൊ അതിനെതിരെയും കൂടെയാണ് ബിഷപ്പ് സംസാരിച്ചത്. പിന്നെ മറ്റു മതങ്ങളിലുള്ളതുപോലെ ഇവിടെ ക്രിസ്ത്യൻ യുവാക്കൾ ഇത്തരം കേസുകളിൽ പിടികൂടുമ്പോൾ അവരെ ന്യായീകരിക്കാനോ അവരെ വെള്ള പൂശാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഒരു ക്രിസ്ത്യാനിയും പോകില്ല. ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ പോയിട്ട് അവന്റെ വീട്ടുകാർ പോലും തയ്യാറായില്ലെന്നാ സത്യം.
അല്ല മീഡിയ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ, അതിന്റെ അടിയിൽ കമന്റ്സ് അതുപോലെ വരണേ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ കൊച്ചിൻ മീൻസ് ഈ മുദ്ര പോർട്ടല് 21,000 crore rupees ഹെറോയിൻ താലിബാൻ കയറ്റി അയച്ച ഹെറോയിൻ, ഹുസൈൻ ആൻഡ് ഹുസൈൻ കമ്പനി അയച്ച ഹെറോയിൻ, ഈ പിടിക്കപ്പെട്ടിട്ട് ഒരു ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ, കേരളത്തിലെ മാധ്യമങ്ങള് അതുപോലെ തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രമുഖര്, സി ആർ നീലകണ്ഠനെ പോലുള്ള സാംസ്കാരിക പ്രമുഖര്, സുരിതാ ദേവദാസനെ പോലുള്ള മാധ്യമ സിംഗങ്ങള്, ഇവരെല്ലാം വാർത്ത കൊടുക്കുന്നത് എങ്ങനെയാ? അദാനിയുടെ പോർട്ടലിൽ ആർ എസ് എസ് ബന്ധം സംശയിക്കുന്നു. ബ്രദർ അവിടെ നിന്ന് ഒരു ശബ്ദം വരുന്നത്, അദാനിയുടെ പോർട്ടൽ അത് പിടിച്ചു, ആർ എസ് എസ് ബന്ധം, എന്താ കോൺഗ്രസ് പറഞ്ഞു ബി ജെ പിക്ക് ആണ് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ മാറി ഇരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം, വളരെ പ്ലാൻഡ് ആയിട്ട് ഇസ്ലാമിക ജിഹാദികൾ ഈ ജിഹാദിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി നർക്കോട്ടിക് ബിസിനസ് നടത്തുന്നതിന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും പൊതുവെ 21,000 crore rupees ഹെറോയിൻ എന്ന മയക്കുമരുന്ന് കടത്തിയതിനെതിരെ മിണ്ടാതെ വണ്ണം അതിനെക്കുറിച്ച് ആ ഒരു സത്യം മറച്ചു വെച്ചിട്ട് പോർട്ടിന്റെ കമ്പനി ഈ പറയുന്ന അദാനിയാന്ന് പറഞ്ഞുകൊണ്ട് പോർട്ട് മാനേജ്മെന്റ് കമ്പനി അദാനി കടത്തിയെന്ന രീതിയിലാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ സി ആർ നമ്മുടെ സുനിതാ ദേവദാസും ഒക്കെ ഇപ്പൊ സംഘികൾക്ക് മിണ്ടാട്ടമില്ലേ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ സംഘികളും അദാനിയും ഒന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ 21,000 crore rupees 3,000 kiloയിലധികം ഹെറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് 21,000 crore rupees അത്രയും ഹ്യൂജ് രണ്ടോ മൂന്നോ കണ്ടെയ്നർ നിറച്ച് ഹെറോയിൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ ഇറാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് മുസ്ലിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിക്കാനല്ലല്ലോ രാവിലെ. ഇന്ത്യയിലെ മതേതര മനുഷ്യരെ നശിപ്പിക്കുക, ഇന്ത്യയിൽ മയക്കുമരുന്ന് ഡംപ് ചെയ്ത് ഇന്ത്യയിലെ യുവത്വത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇത്തരത്തിലുള്ള രീതിയിൽ. രണ്ടാമത്തെ ഒരു ഉപയോഗം അവർക്ക് ജിഹാദ് നടത്തുന്നതിന് വേണ്ടി, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സമ്പത്തുണ്ടാക്കുക എന്നുള്ള രണ്ട് ലക്ഷ്യങ്ങൾ. അല്ല അറേബ്യ പത്രം പോലും വിശേഷിപ്പിച്ചത്. അതെ, എനിക്ക് സെബാസ്റ്റ്യൻ ബ്രദറിന്റെ ഒരു അഭിപ്രായം തേടാനായിരുന്നു. അതായത് ഞാനത് നിരീക്ഷിച്ച ഒരു കാര്യം, അതായത് നമ്മൾ ഈ തീവ്രവാദ പ്രവർത്തനം ചെയ്യുന്നവരും അതിനുവേണ്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കുറിച്ചും അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഇങ്ങനെയുള്ള ഇവരുടെ മത നേതാക്കന്മാർ പറയുന്ന ഒരു ന്യായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാവ് പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു സിമ്പിളായിട്ടാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു മിഥ്യാധാരണ ഇവരിൽ ചെലുത്തുന്നുണ്ട്. അല്ലാതെ അവര് ഇതിൽ ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ അവര് അള്ളാഹു അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് അവരുടെ ശരീരത്തങ്ങ് കയറി പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ വെള്ള അല്ല നമ്മൾ അവരെ എതിർക്കാത്തത് എന്നുള്ള ഒരു സംഭവം ഇവർക്കിടയിൽ അവര് ചർച്ചയാക്കുന്നു. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഒരു കാരണം. അതാണ് എന്റെ ഒരു അതിന്റെ ഒരു അഭിപ്രായം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. അങ്ങനെ ഒരു ആശയം ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് വിളിക്കുന്നയാള് കുഫ്രാക്കപ്പെടും എന്നാണ് അവരുടെ ഹദീസുകൾക്കകത്ത് പറയുന്നത്. അത് മാത്രമല്ല, അതായത് സുനാൻ ഇബ്നു മാജ 3,940 ഹദീസിൽ പറയുന്നു, വെർബലി അബ്യൂസിങ് എ മുസ്ലിം ഇസ് ഫുസ്ക്. ഫുസ്ക് എന്ന് പറഞ്ഞാൽ ഡിസൊബീഡിയൻസ്. വെർബലി അബ്യൂസിങ് എ മുസ്ലിം ഇസ് ഫുസ്ക് ആൻഡ് ഫൈറ്റിംഗ് ഹിം ഇസ് കുഫർ. ഒരു മുസൽമാനോട് യുദ്ധം ചെയ്യുന്നത് അത് കാഫിറുകളുടെ പണിയാണ്, അത് കുഫറാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഹദീസുകളും ഈ മുസ്ലിമിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല, മുസ്ലിമിനോ ആരും മറ്റൊരു മുസ്ലിം കൊല്ലാൻ പാടില്ല, അവരെ ഡീഫെയിം ചെയ്യാൻ പാടില്ല, അതായത് നിന്ദിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഈ ഹദീസുകളുടെ നിർദ്ദേശങ്ങൾ ഇവർക്കുള്ളത് കൊണ്ടാണ് അജ്മൽ കസബിന് വേണ്ടി പോലും ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്താൻ കേരളത്തിലെ ആളുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മുടെ ബിൻ ലാദനെ പോലും രക്തസാക്ഷിയാണെന്ന് വാഴ്ത്താൻ കേരളത്തിലെ ആളുകൾ ഉണ്ടായത്. അതുകൊണ്ടാണ് എന്റെ ലാദാ എന്നൊക്കെ പറഞ്ഞ കവിതകൾ എഴുതാൻ പോലും രാഷ്ട്രീയക്കാരെ ക്യൂ നിന്നത്. അതുകൊണ്ടാണ് അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മുസ്ലിങ്ങള് മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും ഈ ഡീഫെയിം ചെയ്യാൻ പാടില്ല, അവൻ എന്ത് വൃത്തികേട് കാണിച്ചാലും എന്ത് ഭീകരത കാണിച്ചാലും അങ്ങനെ ചെയ്യാൻ പാടില്ല
എന്ന് അവരുടെ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ അള്ളാഹുടെ ആത്മാവ് കയറിയിട്ടാണ് എന്നൊരു വാദം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനൊരു വാദം ബ്രദർ ഏതെങ്കിലും ഹദീസുകൾക്കത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ കൂടെ അറിയിക്കുക, എനിക്കും അറിവ് വർദ്ധിപ്പിക്കാനുണ്ട്. അല്ല, അത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവരതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളയൊക്കെ പൂശാൻ വേണ്ടിയിട്ട് നമ്മുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് അള്ള അവന്റെ ശരീരത്തിൽ കയറി അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഈ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർ ഇടയിൽ പ്രചരിപ്പിക്കുന്നതായിട്ട് ഞാനൊന്ന് നിരീക്ഷിച്ച ഒരു കാര്യമാണ്. കാരണം ഇവരൊരിക്കലും വചനം വെച്ചിട്ടില്ല. എനിക്കൊന്ന് അയച്ചു തരിക, കാര്യം അള്ള അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഇവര് മറ്റു മുസ്ലിങ്ങൾ, അതായത് ഭീകരവാദികൾ, ഇവർ തള്ളിപ്പറയാത്തതിന്റെ കാരണം ഓക്കെ അത് വ്യക്തമാണ്. എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ള, ഈ ജോസഫ് സാറിന്റെ കൈ വെട്ടിയത് ഒരു ജിഹാദ് അല്ലേ? അബ്സല്യൂട്ടി, അത് കൃത്യമായി ഖുർആനത്തിന്റെ ഖുർആനിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത്. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും എതിർക്കപ്പെടുന്നവരുടെ എതിരിടുന്നവരുടെ കൈകാലുകൾ ഇരുവശങ്ങളിൽ നിന്ന് വെട്ടിക്കളയണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ്. അവർക്കുള്ള വാദത്തടക്കം എടുത്തു തരാം. അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും എതിരിടുന്നവർക്കുള്ള ശിക്ഷ അവരുടെ ക്രൂശിക്കപ്പെടുകയോ കൈകാലുകൾ ഇരുവശത്ത് നിന്ന് വെട്ടി നീക്കപ്പെടുകയോ അല്ലെങ്കിൽ നാട് കടത്തപ്പെടുകയോ ചെയ്യുന്നത് കൊല്ലപ്പെടുകയോ ചെയ്യുന്നത് മാത്രമാകുന്നു. അപ്പോൾ ആ ഖുർആൻ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കർമ്മം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അത് ജിഹാദിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ആയത്ത് വേണമെങ്കിൽ പറയട്ടെ, പലർക്കും അറിയത്തില്ല, ഖുർആനിലെ അഞ്ചാമത്തെ സൂറ അതിന്റെ 33-ാമത്തെ ആയത്താണ്. ഖുർആനിലെ അഞ്ചാമത്തെ സൂറ 33-ാമത്തെ ആയത്താണ്. അത് ഞാൻ വേണേ ഡിസ്പ്ലേ ചെയ്തു തരാം. ഖുർആനിലെ അഞ്ചാമത്തെ സൂറ 33-ാമത്തെ ആയത്താണത്. സൂറത്ത് മാഇദയിലെ 33-ാമത്തെ ആയത്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ ഫിത്തിന ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഫിത്തിന എന്ന് പറയുന്നത് കുഫിറിനെ അല്ലെങ്കിൽ അള്ളാഹ് അല്ലാതെ വേറെ ആരെങ്കിലും ആരാധിക്കുന്നതിനെയാണ് ഇവരുടെ ശിർക്കിനെയാണ് ഇവർ ഫിത്തന എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അത് എല്ലാ ഹദീസുകൾക്കകത്തും തഫ്സീറിനകത്തും പറയുന്ന കാര്യമാണ്. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് സാറിന്റെ കൈ വെട്ടി എന്ന് പറയുന്നത് തെറ്റാണ്. കൈ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈയും കാലും എതിർവശത്തു നിന്ന് വെട്ടുകയാണ് ചെയ്തത്. കൈയാണ് അറ്റു അല്ല, കൈ മാത്രമല്ല വെട്ടിക്കളഞ്ഞത്, ജോസഫ് സാറിന്റെ കൈയും കാലും എതിർവശത്ത് നിന്ന് വെട്ടിക്കളയാണ്. ആദ്യം കൗടാലിക്ക് അതേ വശത്തെ കാലാണ് വെട്ടിയത്. എന്നിട്ട് അയ്യോ അത് സെയിം വശമാണെന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകം അനുസരിച്ച് എതിർവശത്ത് വെട്ടാൻ വേണ്ടി വീണ്ടും കോടാലി എടുത്ത് വെട്ടുകയായിരുന്നു. പക്ഷെ കോടാലി അവസാനം കാല് വെട്ടി കളയുന്നതിന് മുന്നേ, കാല് വെട്ടി മാറ്റി വെക്കുന്നതിന് മുന്നേ വേറെ ആരോ രക്ഷിക്കാൻ ഓടി വരികയും അവന്റെ ആക്രമണത്തിൽ ഇവർ പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും കാലുമാണ് വെട്ടിയത്. കൈ വെട്ടി മാറ്റപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ, കൈയും കാലും ഒരുപോലെ വെട്ടി. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫുകളൊക്കെ കണ്ടാൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ കാലിലും പ്ലാസ്റ്റർ ഉണ്ട്, കൈ വെട്ടി മാറ്റി വെച്ചു. അപ്പൊ കാല് വെട്ടി മാറ്റാൻ നമുക്ക് പറ്റില്ല, കാല് വലുതല്ലേ. ഓക്കേ റിഞ്ചു, താങ്ക് യു. കഴിഞ്ഞില്ല കഴിഞ്ഞില്ല നമ്മുടെ ഖുർആനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിനു ശേഷം ഈ വെള്ളപൂശൽ ജിഹാദ് ഇപ്പൊ 2021 ഒത്തിരി കൂടിയിട്ടുണ്ട് അല്ലേ? ഖുർആൻ മലയാളത്തിലേക്ക് തർജ്ജമ ശേഷം രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, മുർദ്ദത്തായവരുടെ എണ്ണം കൂടി, എക്സ് മുസ്ലിംസിന്റെ എണ്ണം കൂടി, അതാണ് ഫസ്റ്റ് സംഭവം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഖുർആൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടോട് ഈ ജോസഫ് സാറിനെയൊക്കെ കൈവെട്ടുന്ന സമയത്ത് ഇന്നത്തെ പ്രമുഖ എക്സ് മുസ്ലിമുകളെല്ലാം മുസ്ലിംസ് ആയിരുന്നു. ഇപ്പൊ ആരിഫ് ഹുസൈനൊക്കെ അടക്കമുള്ള ഇന്നത്തെ പ്രമുഖ എക്സ് മുസ്ലിംസ് എല്ലാം, അബ്ദുൽ ഖാദർ പുതിയങ്ങാടി, ആരിഫ് ഹുസൈൻ, ഇവരെല്ലാം അന്ന് മുസ്ലിംസ് ആയിരുന്നു. അവർക്കൊക്കെ ഇത് ഖുർആൻ പ്രകാരമാണ് ചെയ്തത് ഇവർക്ക് അറിയത്തുപോലും. പിന്നീട് ഇത് ഖുർആൻ പ്രകാരമാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴാണ് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതം വിട്ടതെന്ന് അദ്ദേഹം തന്നെ എന്റെ ആയിട്ടുള്ള പ്രോഗ്രാമിൽ തന്നെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. ഇത് ഖുർആനകത്ത് നിന്ന് മനസ്സിലായപ്പോഴാണ് ഇസ്ലാം മതം എത്രത്തോളം വികൃതമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നെ ആയിട്ടുള്ള പ്രോഗ്രാമിലാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു ബ്രദർ. പോസ്റ്റ് അടുത്തത് ഓയിസഡ് മാത്യു അല്ലേ? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു ബ്രദർ. ഓയിസഡ് മാത്യു ബ്രദർ സംസാരിച്ചോളൂ. ഓയിസഡ് മാത്യു കേൾക്കാമോ? അല്ലെങ്കിൽ അടുത്ത ഷാബിനാണ്, ഷാബിൻ ചോദിച്ചോളൂ ബ്രദർ.
ഷാബിൻ അതായത് ഇപ്പൊ ഞാനെടുത്ത ആയത്തില്ലേ സൂറത്ത് മായിദയിലെ 5:33 ആ സൂറത്ത് മായിദയിലെ 5:33 തസീർ ഇബിനു കസീർ കൊടുത്തിരിക്കുന്ന ഇബിനു കസീറിന്റെ തഫ്സീറിൽ പറയുന്ന കാര്യം 5:33 ഇബിനു കസീറിന്റെ തഫ്സീറിൽ പറയുന്ന കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇപ്പോ അള്ളാഹുവിനോട് തന്റെ ദൂതനോടും പോരാടുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താ ഇവരോട് യുദ്ധം ചെയ്യുക എന്നർത്ഥത്തിലല്ലേ ഇവിടെ നിങ്ങൾ കണ്ടോളൂ. ദ പണിഷ്മെന്റ് ഫോർ ദോസ് ഹു വേജ് വാർ അഗെയിൻസ്റ്റ് അള്ളാ ആൻഡ് ഹിസ് മെസഞ്ചർ. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തു തരാം. കോൺട്രഡിക്ട് ചെയ്താലാണ് അത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഞാൻ വലുതാക്കിയപ്പോ ഞാൻ എടുത്ത പോർഷൻ മാറി. Each war mentioned here means ഇവിടെ അള്ളാഹുവിനോടും ഈ അവന്റെ ദൂതരോട് പോരാടുക എന്നതിന്റെ അർത്ഥം waging war mentioned here means എന്താണെന്നോട് നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് mentioned here means oppose, അതായത് എതിരിടുക, ആൻഡ് കോൺട്രഡിക്ട്, അതായത് ഈ മുഹമ്മദും പറഞ്ഞിട്ടുള്ളതിനെ എതിരിടുകയോ കോൺട്രഡിക്ട് ചെയ്യുക, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് പറഞ്ഞതിനെ എതിർക്കുകയോ കോൺട്രഡിക്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്ബിലീഫ്, അതായത് മുഹമ്മദ് പറയുന്ന കാര്യത്തെ വിശ്വസിക്കാതിരിക്കുക, ഈ അള്ളാഹു ദൈവമാണെന്നൊക്കെ വിശ്വസിക്കാതിരിക്കുക. ബ്ലോക്കിംഗ് റോഡ്സ് ആൻഡ് സ്പ്രെഡിംഗ് ഫിയർ ഇൻ ഫയർ വേസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വേജിംഗ് വാർ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത്. അതായത് മുഹമ്മദ് പറഞ്ഞതിനോട് എതിരിടുന്നത് പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിനോടും അള്ളാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതായത് ഇസ്ലാമിന്റെ നിയമപ്രകാരം എന്റെ കൈയും കാലോടൊക്കെ ഇപ്പൊ വെട്ടിക്കുകയാണ്. കാര്യം മുഹമ്മദ് പറയുന്നതിനെ എതിരിടുന്നവരോട്, മുഹമ്മദ് പറയുന്നതിനെ എതിർക്കുന്നവരോട്, കോൺട്രഡിക്ട് ചെയ്യുന്നവരോട്, അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പോലും മുഹമ്മദിനോടും അള്ളാഹുവിനോടുമുള്ള യുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവരുടെ തഫ്സീറിനകത്ത് പറയുന്നത്. ഇതാണ് ഇവർ മനസ്സിലാക്കുന്ന അർത്ഥം. അപ്പൊ നമ്മൾ ഓർക്കുന്ന പോലെ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ എതിർ വശത്തുനിന്ന് വെട്ടിക്കളയോ, അതിപ്പോ യുദ്ധത്തിലൊക്കെ സംഭവിക്കില്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവര് മനസ്സിലാക്കുന്നത് മുഹമ്മദിനോട് എതിരിടുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറയുന്നതിനോട് കോൺട്രഡിക്ട് ചെയ്യുക, മുഹമ്മദ് പറയുന്നതിനോട് നമ്മൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചാലുള്ള കാര്യം, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിച്ചാൽ പോലും ഉള്ള കാര്യം. ഓക്കെ, കണ്ടിരുന്നുള്ളൂ. ബിജു കെവിൻ ബ്രദർ, ബിജു അല്ലേ? അതെ അതെ, ബിജു നിസാം. ഹലോ ബിജു നിസാം. ഓക്കെ, അതെ, ഇല്ലാന്ന് തോന്നുന്നു. അൻവർ അൻവർ ബ്രദറെ സംസാരിക്കാമോ? ഹലോ ഹലോ. ഓക്കെ, അടുത്ത ജയകുമാർ. ഓക്കെ, എനിക്ക് ചോദ്യം, അതായത് നമ്മള് എന്താ എക്കോ വരുന്നുണ്ടോ? ചോദിക്കാനുള്ളത്, നമ്മളിപ്പം മറ്റേ ഇവിടെ പറഞ്ഞല്ലോ ജിഹാദ് ചെയ്യുന്നത് അള്ളാഹു അക്ബർ വിളിച്ചിട്ട് ആളുകളെ കൊല്ലുന്നത് ജിഹാദ് ആണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ ആരും പറഞ്ഞില്ല. ഓക്കെ ഓക്കെ, അതേപോലെ അങ്ങനെയാണ് കൊല്ലുമ്പം അത് വിളിച്ചിട്ട് കൊല്ലുന്നത്. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ജയ് ശ്രീരാമ് വിളിച്ചിട്ട് ആളെ കൊല്ലുന്നത് ശരിയാണോ? ശരിയല്ല, ജയ് ശ്രീരാമ് വിളിച്ചിട്ടല്ല, ഒന്നും വിളിക്കാതെ ആളെ കൊല്ലുന്നതും ശരിയല്ലെന്നാണ് ഞാൻ അഭിപ്രായം. അത് രണ്ടും ഒരേ മാതിരി തന്നെയല്ലേ എതിർക്കപ്പെടേണ്ടതല്ലേ? അൻവർസിയെ, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അള്ളാഹു അക്ബർ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലും ആദ്യമായിട്ട് പറയുന്ന താങ്കളാ. അപ്പൊ ഇവിടെ പറയാത്ത കാര്യത്തെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന എന്ത് ലോജിക്കിലാണ്? ഞാൻ തീർന്നില്ല, തീർന്നിട്ട് പറയാം. അതായത് ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് അമുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതാണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ തെളിയിച്ചു. അതുപോലെ താങ്കൾ ഈ ഈ പറയുന്ന ഹിന്ദു സംഘടനകൾ കൊന്നൊടുക്കുന്ന ഹിന്ദു ഗ്രന്ഥങ്ങളുടെ മതത്തിന്റെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് താങ്കൾ തെളിയിച്ചോളൂ. അവരുടെ അടുക്കൽ ചെന്ന് തെളിയിച്ചോളൂ, ഇവിടെ തെളിയിക്കാറില്ല, അവരുടെ അടുക്കൽ ചെന്ന് തെളിയിച്ചോളൂ. അല്ല, ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇതിനു വേണ്ടി എടുക്കുന്നതല്ലോ, പ്രവൃത്തിയിലൂടെയാണ്. ഇവിടെ പ്രവൃത്തിയൊന്നുമല്ല സഹോദര, ഇവിടെ വ്യക്തികളെ ഇവിടെ വിമർശിക്കുന്നില്ല.
ഇവിടെ വ്യക്തികളെയും സംഘടനകളെയും അല്ല വിമർശിക്കുന്നത്, ഇവിടെ അവരെ അതിനെ നിയോഗിക്കുന്ന ആ മതവിശ്വാസമാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ അബ്സല്യൂട്ട്ലി ഇസ്ലാമിക ഗ്രന്ഥത്തെയാണ് ഞാൻ ഇവിടെ വിമർശന വിധേയമാക്കിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഭീകരപ്രവർത്തനം ചെയ്യുന്നു, നമ്മുടെ പോലീസ് കമാൻഡേഴ്സ് ഒന്നും അവനെ വെടിവെച്ചു വരുന്നു, നാളെ വേറൊരു വ്യക്തി വരും അവരെയും വെടിവെച്ചു വരുന്നു, നാളെ വ്യത്യാസം വേറെ വ്യക്തികൾ വരും, നമ്മുടെ കമാൻഡേഴ്സിന്റെ ബുള്ളറ്റ് തീർന്നു, അല്ലാതെ ഇവരുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോ ഇതിനൊക്കെയുള്ള മരുന്ന് ഇത്തരത്തിലുള്ള അക്രമമല്ല, തിരിച്ച് ഇവരെ ബോധവൽക്കരിക്കുക, ഇവിടെ ഗ്രന്ഥത്തിനകത്തുള്ള പ്രശ്നങ്ങൾ അവരെ ബോധവൽക്കരിക്കുക, അത്തരം നിലപാടാണ് ആശയ സംവാദം എന്ന നിലപാടാണ് ഞാനൊക്കെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഏത് ഹിന്ദു മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അവരത് ചെയ്യുന്നു എന്ന് താങ്കൾ അവരുമായിട്ടൊരു ചർച്ച നടത്തി അവരെ വിമർശിക്കുക. ഞാനിത് മുസ്ലിങ്ങളെ താങ്കളായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഹൈന്ദവ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ താങ്കൾ ഹൈന്ദവ സംഘടനകളുമായിട്ട് ഒരു ചർച്ച നടത്തി വേണം, ഞാൻ ഓർഗനൈസ് ചെയ്ത് തരാം. ആരെങ്കിലും വിളിക്കുക, ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇതുമായിട്ടൊരു ചർച്ച നടത്തണേ, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ജിഹാദ് പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തണേ. ഓക്കെ, അപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു, താങ്കളോ ഇതിൽ പങ്കെടുത്ത ആരോ പറഞ്ഞു എത്ര അവരോട് ഇത് പറഞ്ഞു കൊടുത്താലും അവര് ശരിയാവൂല എന്നുള്ളൊരു ഇത് നേരത്തെ ഒരു കോട്ട് കേട്ടിരുന്നു. അതായത് നമ്മൾ എത്ര അവരെ ഉദ്ധരിക്കാൻ ശ്രമിച്ചാലും എഡ്യൂക്കേറ്റ് ചെയ്താലും അവരതിലേക്ക് എത്തൂല എന്ന് ഇതിന്റെ ചർച്ചയിൽ പങ്കെടുത്ത ആരോ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്, സെക്യുലർ എഡ്യൂക്കേഷൻ കൊണ്ട് ഭീകരത തുടച്ചു മാറ്റാം, അതായത് നമ്മളുടെ സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുത്തതുകൊണ്ട് ഭീകരത തുടച്ചു മാറ്റാം എന്ന് പറഞ്ഞ ശുദ്ധബദ്ധമാണ്. ലോകത്ത് ഏറ്റവും വലിയ ഭീകരാക്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, സെക്യുലർലി വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ കോളേജ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം മുതൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളും കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയിലേക്ക് പോയിട്ടുള്ള ആളുകളെല്ലാം വെൽ എഡ്യൂക്കേറ്റഡ്, ഡോക്ടേഴ്സും അടക്കമുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആളുകളാണ് ഇത്തരം ജിഹാദികളുടെ കൂടെ പോയിരിക്കുന്നത്, ഭീകര സംഘടനകളിൽ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സെക്യുലർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുത്തതുകൊണ്ട് ഇസ്ലാമിക ഭീകരത അവസാനിക്കുമെന്ന് കരുതരുത്. ഇസ്ലാമിക ഭീകരത എന്താണെന്നും അതിന്റെ ആശയം എവിടെ നിന്നാണ് വരുന്നതെന്നും ആ ഗ്രന്ഥങ്ങളായ ഖുർആനിലെയും ഹദീസിലെയും ഭീകരത ഇതൊക്കെയാണെന്നും ആ ഇസ്ലാമിലെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും തന്നെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും നമ്മളുടെ മതഗ്രന്ഥങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അത്തരം വാക്യങ്ങളും വാചകങ്ങളും അത് ആ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഇന്നത്തെ സമൂഹത്തിൽ എടുക്കാൻ പറ്റുന്നതല്ല, അങ്ങനെ എടുക്കുന്നത് തെറ്റാണ് എന്ന് ഇന്നത്തെ ആളുകൾ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്താലുള്ളൂ. അല്ലാതെ ഇവർ ചെയ്യുന്നത് ഇതിനെല്ലാത്തിനും ഇവർ വെള്ളം പൂശുമ്പോൾ യഥാർത്ഥ കൃത്യമായ ഹദീസുകളുടെയും ഖുറാന്റെയും അടിസ്ഥാനത്തിൽ ഇതെല്ലാം ശരിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ വരുമ്പോൾ ഈ വെള്ളപൂശൽ കാരണം ബക്കറ്റിന് ഈ ക്രൈസ്തവരുടെ അടുക്കൽ പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത വെള്ളപൂശലാണ് വൈറ്റ് വാഷ് ബക്കറ്റ്, ഈ തഫ്സീർ പണ്ഡിതന്മാരുടെ അടുക്കൽ ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, കുട്ടികൾ റാഡിക്കലൈസ് ആവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന 50 വയസ്സുള്ള കളവന്മാരല്ല ഇതിനിരയാവുന്നതും ഈ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി ചാവറുകളാകുന്നതും. 50-60 വയസ്സുള്ള ഷെയ്ക്കുമാരല്ല, ഒരു ഷെയ്ക്കും ഇന്ന് വരെ മനുഷ്യബുമ്പായി പൊട്ടിത്തെറിച്ചിട്ടില്ല. ഇതിനെല്ലാം ഇവർ നിയോഗിക്കുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങളെയാണ് ഇവർ നിയോഗിക്കുന്നത്. അതായത് മുസ്ലിം യുവാക്കളാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെയാണ് ബോധവൽക്കരിക്കേണ്ടത് ഇസ്ലാമിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. രോഗം മനസ്സിലാക്കി കഴിയുമ്പോൾ ചികിത്സ താനെ ഉത്ഭവിച്ചോളും വളരെ, അത് പ്രത്യേകിച്ച് ആരും ചികിത്സിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഇൻസൈറ്റ് അതാണ് എല്ലാ രോഗത്തിന്റെയും, രോഗം എന്താണെന്ന് ബോധ്യപ്പെടുക, അവിടെ ചികിത്സയുടെ 80% കഴിഞ്ഞു എന്നാണ്. എ ഗുഡ് ഫിസിഷ്യൻ ഇസ് നോട്ട് ദ വൺ ഹു നോസ് ഹൗ ടു ട്രീറ്റ്, ഇസ് ദ വൺ ഹു നോസ് ഹൗ ടു ഡയഗ്നോസ്. ഒരു ഏറ്റവും നല്ലൊരു ഒരു വൈദ്യൻ എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ എന്ന് പറയുന്നത് രോഗം കണ്ടുപിടിക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും നല്ല ഡോക്ടർ. രോഗം ചികിത്സിക്കുന്നത് പൊട്ടണം പറ്റും, അതിന് പ്രത്യേകിച്ച് വലിയ സ്കില്ലൊന്നും വേണ്ട. ആർക്കും ഒരു ഡോക്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, കൃത്യമായ ഗൈഡ് ലൈൻസ് പബ്ലിഷ് ആവും, ആ ഗൈഡ് ലൈൻസ് വെച്ച് ആർക്കും വേണമെങ്കിലും മരുന്ന് കൊടുക്കുക, അതിലല്ല കഴിവ്. രോഗം കണ്ടുപിടിക്കുന്നതിലാണ് ഒരു ഡോക്ടറുടെ മെടുക്കിരിക്കുന്നത്. അപ്പൊ രോഗം ചികിത്സ താനെ ഉത്ഭവിച്ചോളൂ, അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ ഓക്കെ, ജയകുമാർ വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, പിന്നെ വേറെ ഒന്നും കൂടി ചോദിക്കാനുള്ളത് പറഞ്ഞാൽ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല എന്ന് തോന്നുന്നു, എന്നാലും ഒന്ന് ചോദിക്കും. മുൻകാലങ്ങളിൽ പോപ്പ് നേരിട്ട് യുദ്ധം നയിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? പോപ്പ് നേരിട്ട് യുദ്ധം നയിച്ചിട്ടില്ല, പക്ഷെ പല ചക്രവർത്തിയുടെ മകൻ പോപ്പ് ആയിട്ടുണ്ട് എന്നുള്ള യാതെ. പോപ്പ് നേരിട്ടല്ലാതെ യുദ്ധം നടത്തിയിട്ടില്ല, പക്ഷെ യുദ്ധം നടത്തിയിട്ടുള്ള ഒരു ചക്രവർത്തിയുടെ മകൻ പോപ്പായി. ഇനി പോപ്പ് നേരിട്ട് യുദ്ധം നടത്തിയാലും അത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണെന്ന് പറയാൻ ഇവിടെ ഒരു കത്തോലിക്ക മാർപ്പാപ്പക്ക് ഒരു മടി ഉണ്ടാവില്ല, മനസ്സിലായ? അതായത് പോപ്പ് അങ്ങനെ യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ വിശ്വാസത്തിനും വിശുദ്ധ വേദഗ്രന്ഥത്തിനും എതിരാണെന്ന് പറയാൻ ഇവിടെ ഇന്നത്തെ മാർപ്പാപ്പക്ക് പോലും മടി ഉണ്ടാവില്ല. എത്രയോ പോപ്പുമാർ ചെയ്ത ക്രൂരകൃത്യങ്ങളൊക്കെ മാർപ്പാപ്പമാർ മാപ്പ് പറഞ്ഞേക്കുന്നു.
എത്രയോ കർദ്ദിനാൾമാർ ചെയ്ത പീഡനങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസവും മാർപ്പാപ്പ ഇരുന്ന് പബ്ലിക്കായിട്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ക്രൈസ്തവ അതാണ് ക്രൈസ്തവ വിശ്വാസം ഏറ്റവും വലിയ മെച്ചം. എത്ര വഴിതെറ്റി പോയാലും ഗ്രന്ഥം സത്യമായതുകൊണ്ട്, യേശുക്രിസ്തു പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ സമാധാനത്തിന്റെ ആയതുകൊണ്ട്, എത്ര വഴിതെറ്റിപ്പോയാലും അവൻ ക്രിസ്ത്യാനിയാണെന്നുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ സമാധാനത്തിലേക്ക് തിരിച്ചു വരും. അതാണ് അൽക്കുമറായപ്പം ബ്രദർ ചൂണ്ടിക്കാണിച്ച ഇന്നത്തെ ചർച്ചയുടെ ടേക്ക് ഹോം പോയിന്റ്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഗ്രന്ഥം യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയുമാണ്. ആ പഠിപ്പിക്കൽ ക്രൈസ്തവ സഭയുടെ നട്ടെല്ലും അടിസ്ഥാനവുമാണ്. ക്രിസ്തുവാണ് ഞങ്ങളുടെ മൂലക്കല്ല്. ക്രൈസ്തവ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്, ഞങ്ങളുടെ യേശു ക്രിസ്തുവാണ്, ഞങ്ങളുടെ സർവശക്തനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന് ആ മാതൃകയാണ് ഞങ്ങളുടെ സഭയുടെ മൂലക്കല്ല്. ഏതെങ്കിലും ഒരു സംഘടനയുടെ കാര്യമല്ല, ക്രൈസ്തവർ എന്ന് പറയുന്ന ദൈവത്തിന്റെ സഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നതാണ്. ആ മൂലക്കല്ലുമേൽ പണിയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എത്ര കല്ലുകൾ വഴിതെറ്റിപ്പോയാലും അവൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കണമെന്ന് അവൻ വിചാരിച്ചാൽ അവൻ ഈ ക്രൈസ്തവ ഭവനത്തിലേക്ക് വരും, ക്രിസ്തുവിന്റെ ആശയത്തിൽ ഊന്നി നിൽക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ടടിച്ചാൽ ഇവിടെ അവൻ ഇടത്തെ കവളം കാണിച്ചു കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാവും. എന്നാൽ ഒരു ഇസ്ലാം മതസ്ഥൻ ഇസ്ലാം ഗ്രന്ഥങ്ങളിലേക്ക് കൂടുതൽ പ്രവേശിക്കുമ്പോൾ അവൻ കാണുന്നത് എന്താ? ആ മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊണ്ടുകളയണം, അമു സത്യനിഷേധികളോട് നീ ജിഹാദ് ചെയ്യണം, അത് സത്യനിഷേധികളോടാണെങ്കിൽ വാളുകൊണ്ടായിരിക്കണം ജിഹാദ്. ഇങ്ങനെയൊക്കെയുള്ള ഖുറാനും ഹദീസുകളും തഫ്സീറുകളും ഇവർ കാണുമ്പോൾ എന്ത് സംഭവിക്കും? അവർ റാഡിക്കലൈസ് ആകും. അതുകൊണ്ടാണ് ശരിയത്ത് നിയമത്തിൽ പി എച്ച് ഡി എടുത്ത ബാഗ്ദാദി ഐസിസിന്റെ ആദ്യത്തെ ഖലീഫയായി, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഖലീഫയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വാരിയംകുന്നൻ കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ചിട്ട് അതിന്റെ ഖലീഫയായി സ്വയം അവരോധിക്കപ്പെട്ടത്. ഇതാണ് എന്റെ വ്യത്യാസം. ഓക്കെ, താങ്ക് യു ജയകുമാറെ. ഓക്കെ, ഏതായാലും നന്നായി. മറ്റേ താങ്കൾ ഇപ്പൊ തെറ്റാണെങ്കിൽ അത് തിരുത്താനും അതൊക്കെ തയ്യാറാവുന്നു. അത് തിരുത്താത്ത പ്രശ്നമാണ് ഇവിടെ ഉള്ളത് എന്ന് എല്ലാവർക്കും ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാ വൈറ്റ് വാഷ് അടിക്കരുത്, മനസ്സിലാവട്ടെ, തെറ്റെന്ന് പറഞ്ഞ് കൊടുക്കണം. അല്ല, ലോകത്തൊരുപക്ഷെ മുൻഗാമികളുടെ തെറ്റുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം പോലും പരസമയം മാപ്പ് പറഞ്ഞിട്ടുള്ളത് കത്തോലിക്ക പോപ്പുമാരാണ്. ഗലീലിയോ കൊന്നതിന് മുതൽ ഇങ്ങോട്ടുള്ള പല കാര്യങ്ങൾക്കും പലപ്പോഴും, അതായത് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ചറിയുകയും ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത തെറ്റായിരുന്നു എന്ന് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്ത ചരിത്രമാണ് ക്രൈസ്തവ സഭക്ക് തുടക്കം മുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണോ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണോ അത് അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് നട്ടലുണ്ട്, ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ മുഹമ്മദ് കൊന്നതുകൊണ്ട് ഞങ്ങളും കൊല്ലും, മുഹമ്മദിന് താടിക്കും മഞ്ഞ അടിച്ചുകൊണ്ട് ഞങ്ങളും അടിക്കും, മുഹമ്മദ് മീശ പിടിച്ച് താടി വളർത്താൻ പറഞ്ഞു